السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا سفي الله. الصلاة والسلام عليك يا خير خلق الله. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഭാരമായ അനുഗ്രഹത്തോടെയാണ് ഈ വേദിയിൽ നമ്മൾ ഇന്നും സംഗമിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ തൗഫീഖ് നൽകിയ പടച്ച റബ്ബ്, അവനാണ് സർവസ്തുതിയും അൽഹംദുലില്ലാ. അല്ലാഹു ഈ സംഗമത്തെ ഒരുമിച്ച് കൂടിയതിനെ പടച്ച റബ്ബ് അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ഒരു സംഗമമാക്കി മാറ്റി തരട്ടെ. നാളെ നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ കബറിൽ ഇവിടെ എന്തൊക്കെ നന്മകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, എത്ര സലാത്ത് ചൊല്ലിയിട്ടുണ്ടോ, അതൊക്കെ അല്ലാഹു നമ്മുടെ കബറിലേക്കും നമ്മുടെ കുടുംബത്തിന്റെ കബറിലേക്കും അല്ലാഹു നന്മയാക്കി എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കും നാവുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് ജീവിക്കുവാനും ആ കലിമയോടെ മരിക്കുവാനും അല്ലാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. റഹ്മത്തുക്കയ റബ്ബൽ റഹീമിൻ. സഹോദരന്മാരെ, മിസ്രിലെ പൂനിലാവ് എന്ന ചരിത്രത്തിന്റെ വിശാലമായ ഒരു കഥയുടെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നീണ്ടു പരന്നു കിടക്കുന്ന ഒരു ചരിത്രം ഇനി നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതിന്റെ ആറ്റിക്കുറുക്കിയ ചില വശങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കാരണം വിശാലമായ ഒരു ചരിത്രത്തെ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ നമ്മളെ മുന്നിൽ സമയം പരിമിതമാണ്. ഒന്നോ രണ്ടോ മണിക്കൂർ, രണ്ടോ രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കിൽ എല്ലാവരും മെല്ലെ മെല്ലെ പൊന്താൻ തുടങ്ങും. അതൊരു മനഃശാസ്ത്രമാണ്. രണ്ടര മണിക്കൂറാണ് ഒരു മനുഷ്യനെ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റും. രണ്ടര മണിക്കൂർ അത് വെച്ചുകൊണ്ടാവാം ഏത് പരിപാടിയും രണ്ടര മണിക്കൂറിൽ ഒതുക്കി നിർത്തും ആൾക്കാർ. സിനിമയൊക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. ആ ഒരു സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് അതൊരു മനുഷ്യന്റെ മനസ്സിനെ നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുക ഒരു രണ്ടര മൂന്ന് മണിക്കൂറിനുള്ളിൽ. അതിൽ കൂടുമ്പോൾ ഉള്ളില് ഒരു അലാക്കിന്റെ വർത്താനമൊക്കെ വരും. അത് വരുന്നതിന് മുമ്പ് ഇത് തീർക്കലാ ഗുണം ചെയ്യാന്ന് എന്റെ അഭിപ്രായം. പിന്നെ എട്ട് മണിക്ക് തുടങ്ങാന്ന് പറഞ്ഞാലും നമ്മൾ ഒമ്പതരക്കേ തുടങ്ങും. അത് നമ്മളൊരു ഒരു ആദത്താണ്, അങ്ങനെ ഉണ്ടാവും. എന്തായാലും ഇൻഷാല്ലാ ഇന്നലെ തുടങ്ങിയ സമയം ഇന്നലെ പത്ത് മണിയാകും, തോന്നുന്നു ഒമ്പത് മുക്കാലിനെങ്കിലും കഥ തുടങ്ങാൻ പറ്റും. പിന്നെ കൂടുതൽ ഉറക്കമൊഴിഞ്ഞ സുബൈക്ക്
കയ്യം പോസ്റ്റ് ഓഫീസിൽ കേറ്റി ഉറങ്ങുന്നതിനേക്കാൾ നല്ലത് വേഗം പറഞ്ഞു നിർത്തിയിട്ട് സ്വപ്നം സ്കരിക്കില്ല അള്ളാഹു അവന് ഇബാദത്ത് ചെയ്യാനുള്ള നല്ല ഒരു മനസ്സ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആമുഖം വർദ്ധിപ്പിക്കുന്നില്ല മഹാനായ ഒരു പ്രവാചകന്റെ ജീവചരിത്രത്തിലെ ചില നല്ല വശങ്ങളെ കുറിച്ച് അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ നമുക്ക് ചർച്ച ആരംഭിക്കാം അള്ളാഹു നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റഹ്മത്തുകയ അർഹമായി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം ഇതെല്ലാം അല്ലാഹു നൽകിയ സൗഭാഗ്യം പാൽക്കടൽ തീരത്ത് പാറി കളിക്കുന്ന തൂവെള്ളപ്രാവുകളെ നിന്റെ പൂവിതൾ തൂവളിൽ പാൽ നിറം പാർന്നൊരു പടച്ചോണ്ട കുതിരത്ത് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം മാതളത്തോട്ടത്തിൽ മണ്ണിളം തുള്ളി പാറിടും ക്ഷലഭങ്ങളെ നിന്റെ മേനിയിൽ ലംഘുന്ന മുഞ്ചൂറും വർണ്ണങ്ങൾ തൂകിയ അജബൊന്ന് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം ആകാശക്കുടമേലെ വില്ലത്ത് വളഞ്ഞുള്ള മാരിവിൽ രംഗോളി തീർത്ഥധാര ആകാശക്കുടമേലെ വില്ലുത്ത് വളഞ്ഞുള്ള മാരിവിൽ രംഗോളി തീർത്ഥധാര അമ്പരം ചുറ്റുന്ന അമ്പിളി മാമന്റെ മേനിയിൽ പാൽ നിറം തൂകിയതാര് അമ്പരം ചുറ്റുന്ന അമ്പിളി മാമന്റെ മേനിയിൽ പാൽ നിറം തൂകിയതാര് മേനിയിൽ പാൽ നിറം തൂകിയതാര് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം പാൽക്കടൽ തീരത്ത് പാറി കളിക്കുന്ന തൂവെള്ളപ്രാവുകളെ നിന്റെ പൂവിതൾ തൂവളിൽ പാൽ നിറം പാർന്നൊരു പടച്ചോണ്ട കുതിരത്ത് പറയാമോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം
മുറ്റത്തെ പൂമണ്ണിൽ തുള്ളിയായി പെയ്യുന്ന തൂമഴ പരിമളം തന്നതാര്. മുറ്റത്തെ പൂമണ്ണിൽ തുള്ളിയായി പെയ്യുന്ന തൂമഴ പരിമളം തന്നതാര്. മാഗന്ധ ചില്ലയിൽ ഇശൽ മോളും കുയിൽ പാടും രാഗം തീർത്തതാര്. മാഗന്ധ ചില്ലയിൽ ഇശൽ മോളും കുയിൽ പാടും രാഗം തീർത്തതാര്. കുയിൽ പാടും രാഗം തീർത്തതാര്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം. മാതളത്തോട്ടത്തിൽ മഞ്ഞിളം തുള്ളി പാറിടും ശലഭങ്ങളെ നിന്റെ മേനിയിൽ ലങ്ങുന്ന മുഞ്ചൂറും വർണ്ണങ്ങൾ തൂകിയ അജബൊന്ന് പറയാമോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹ് അല്ലാഹു അല്ലാഹു നൽകിയ സൗഭാഗ്യം അല്ലാഹു നൽകിയ സൗഭാഗ്യം. ഇരുലോകത്തും സൗഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ മുൻപെടുത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ബാലൻ ഈജിപ്തിലെ അടിമച്ചന്തയിലെത്തുകയും വിവരമറിഞ്ഞ് കാണാൻ പോയ സുലൈഖ ബീവി യൂസഫ് നബിയുടെ മുഖം കണ്ടപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേ മുഖമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഓടുകയും ചെയ്യുമ്പോൾ ആ കൂട്ടുകാരി പെണ്ണ് പിടിച്ചിരുത്തിയിട്ട് അവരുടെ കാതിൽ എന്തോ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ മെല്ലെ അവിടെ ഇരിക്കുകയും ചെയ്തു എന്നതാണ് ഇന്ന് നമ്മൾ കഥ അവസാനിപ്പിച്ചത്. സുലൈഖ ബീവിയുടെ കാതില് കൂട്ടുകാരി എന്താണ് പറഞ്ഞത് എന്നാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ കഥയുടെ അവസാനമായിട്ട് പറഞ്ഞ വാക്ക്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് കുതറി ഓടാൻ ശ്രമിക്കുന്ന സുലൈഖയെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി കാതിൽ ആ കൂട്ടുകാരി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, സുലൈഖ നിനക്കൊരു വട്ടം മാത്രം കണ്ടാൽ മതിയോ നിന്റെ ഈ പ്രിയപ്പെട്ട കുട്ടിയോ? നിനക്ക് എല്ലാ കാലവും കിട്ടണം? സുലൈഖ പറഞ്ഞു വേണം, എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ച് ഇവിടെ ഇരിക്കുന്നു. എവിടെ ഇരുന്നു? എന്നിട്ട് ചോദിച്ചു, എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അസീസ് ഇരിക്കുന്ന സദസ്സിൽ നിന്നും ഈ കുട്ടിയെ മറ്റൊരാൾ ലേലത്തിൽ പിടിച്ച് കൊണ്ടുപോയാൽ അത് നമുക്ക് അപമാനമാണ് എന്ന് നീ നിന്റെ ഭർത്താവിനെ ധരിപ്പിക്കുക. എന്നിട്ട് ആ കുട്ടിയെ ലേലത്തിൽ പിടിക്കാൻ വേണ്ടി നീ നിന്റെ ഭർത്താവിനെ പ്രേരിപ്പിക്കുക. ഈ സൗന്ദര്യമുള്ള ബാലൻ ഈജിപ്ത് രാജ്യത്തിന്റെ അഭിമാനമാണ് എന്ന ബോധം നിന്റെ ഭർത്താവിന് നൽകുക. എങ്കിൽ അയാൾ ഈ ബാലനെ ലേലത്തിൽ പിടിക്കുകയും നിനക്ക് കൊട്ടാരത്തിൽ കൊണ്ടുപോയി എല്ലാ കാലവും കാണാനും പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ സുലൈഖ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അത് ആലോചിച്ചിട്ടില്ല, ഏതായാലും അങ്ങനെ ചെയ്യാം. ഏതായാലും നീ നിന്റെ ഭർത്താവിനോട് ചേർന്നിരുന്നിട്ട് കാര്യം പറ. സുലൈഖ പറഞ്ഞു, ചേർന്നിരിക്കാൻ പറ്റൂല, ആ കളർ ഇറങ്ങിയിട്ട് എന്റെ കളറും പോണ്ട. ഏതായാലും കാര്യം പറയാൻ കാര്യം സുലൈഖ അവതരിപ്പിച്ചപ്പോ അസീസ് പറഞ്ഞു, സുലൈഖ നീ പറഞ്ഞത് കാര്യമാണ്, ഈ പെണ്ണിന്റെ സ്നേഹം സ്വന്തമായി കിട്ടാൻ വേണ്ടി ഭൂമിലോകത്ത് അല്ലെങ്കിൽ ആകാശത്തിന്റെ ചുവട്ടിൽ എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ നിയത്തി ചെയ്തിട്ട് കുത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? നമ്മുടെ അസീസ്. അതുകൊണ്ട് തന്നെ അസീസ് പറഞ്ഞു, ലേലത്തെ നമുക്ക് പിടിക്കാൻ തോന്നും. ലേലം ഇങ്ങനെ വണവെക്കാണ്, ലേലം തീരുന്നില്ല. ടിക്കറ്റ് വെച്ച പോലെ തന്നെ ലേലവും തീരൂല എന്ന് കണക്ക് കൂട്ടിയപ്പോ ബുദ്ധിമാനായ മാലിക് ദഹ്റ്
ആ സദസ്സിനോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ലേലം നിർത്തിയിട്ടുണ്ട്, എനിക്ക് ലേലമില്ല, കുട്ടിയെ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു വടം കെട്ടിയിട്ട് ആ വടത്തിന്റെ എന്താ പറയുക ത്രാസ് ഉണ്ടാക്കിയിട്ട് ത്രാസിന്റെ ഒരു തട്ടില് ഈ കുട്ടി ഇരുത്തും, മറ്റേ ത്രാസിനകത്ത് ഈ കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണവും രത്നവും വെക്കാൻ ആർക്ക് പറ്റുമോ അയാൾക്ക് കൊണ്ടുപോകാം. അപ്പൊ സത്യത്തില് അത് കുറച്ചാക്കേ പറ്റൂ, എല്ലാവർക്കും ലേലം വിളി ആർക്കും വിളിക്കാം, ലേലം വിളി ഇപ്പം ബാക്ക് നിങ്ങൾ ഇവിടുന്ന് 5000 ഒരൊറ്റ മുങ്ങൽ മുങ്ങിയാ പോരെ, അപ്പൊ ലേലം ആർക്കും വിളിക്കാം, പക്ഷെ തൂക്കത്തിനനുസരിച്ച് സ്വർണവും രത്നവും കൊണ്ടേക്കാന്ന് പറഞ്ഞാൽ അത് പണക്കാർക്കേ പറ്റൂ. ഇത് പറഞ്ഞപ്പോ എല്ലാവരും പണക്കാരും സംഭവിച്ചു, അതുമതി അതുമതി എന്ന്. അങ്ങനെ വടം കെട്ടി ഒരു ത്രാസ് ഉണ്ടാക്കി, ആ ത്രാസിന്റെ ഒരറ്റത്ത് പരിശുദ്ധ പ്രവാചകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറ്റിയിരുത്തി, മറുപക്ഷത്ത് അല്ലെങ്കിൽ മറ്റേ ഭാഗത്തുള്ള ത്രാസിന്റെ തട്ടിൽ സ്വർണവും രത്നവും കൊണ്ട് നിറക്കപ്പെട്ടു. ഈ കുട്ടി അനങ്ങിയില്ല, ആ കുഞ്ഞിരിക്കുന്ന ത്രാസ് പൊങ്ങിയില്ല, പൊങ്ങുന്നില്ല. അയാളെ കൊണ്ട് കഴിയുന്നത് അയാളെടുത്ത് വെച്ച് അയാളങ്ങ് മാറ്റി, പിന്നെ അടുത്താൾ വെച്ചു, പൊങ്ങിയില്ല. ഉള്ളത് മുഴുവൻ തീർന്നിട്ട് പണക്കാരെല്ലാം ബേക്കോട്ട് നോക്കി നിന്നു, ഇനി ആര് വെക്കും ആര് വെക്കും എന്നതാണ് ചിന്ത. അപ്പോഴാണ് തൻ്റെ പട്ടാളക്കാരെ വിളിച്ചുകൊണ്ട് അസീസ് പറഞ്ഞത്, എടാ നമ്മുടെ കൊട്ടാരത്തിലെ ഗജനാബിലുള്ളത് കംപ്ലീറ്റ് എടുത്തുകൊണ്ടുപോവാ, നമുക്ക് ഈ കുട്ടി എന്തായാലും കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ഭടന്മാര് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കൊട്ടാരത്തിലെ ഗജനാവിൽ സൂക്ഷിക്കപ്പെട്ട സ്വർണവും വെള്ളിയും രത്നവും ഇവർ ചാക്ക് കെട്ടിനിപ്പോ കൊണ്ടുവരാണ്. കൊണ്ടുവരുമ്പോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത്രയൊന്നും എന്തായാലും വേണ്ടി വരില്ല, കുറച്ച് വയ്യിലടെ വെച്ചേ, നമുക്ക് വയ്യ എടുക്കാറ്. അങ്ങനെ ബാക്കി കൊണ്ടുവന്നു, ത്രാസിൽ വെച്ചു. യൂസഫ് നബി പൊങ്ങിയില്ല, കാരണം യൂസഫ് നബി പൊങ്ങൂല, അതിന്റെ കാരണം തന്നെ മഹാനായ പ്രവാചകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് കൈകൾക്കിടയിൽ, എന്താണ് മുതുകൾ മുതുകിന് ഇടയിൽ, ചുമലിന്റെ ഇടയിൽ നബുവത്തിന്റെ സീല് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകന്മാർക്കെല്ലാം ഇവിടെ ഒരു സീല് വെക്കുമല്ലാവും, നബുവത്തിന്റെ സീലാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്തിന്റെ സീല് കണ്ടിട്ടാണല്ലോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു മുസ്ലിം ആയത്. ജൂതനായി ക്രിസ്ത്യാനിയായി സൽമാനുൽ ഫാരിസി സത്യാന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഒരു സത്യക്രിസ്ത്യാനിയായ മനുഷ്യൻ അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനിയായ പണ്ഡിതൻ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിനക്ക് ശാശ്വതമായ സുന്ദരമായ ഒരു മതത്തിന്റെ ആളാവണോ എങ്കിൽ അറേബ്യയിലേക്ക് പോവുക, അവിടെ ഒരു പ്രവാചകനുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അത് പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ രണ്ട് മുതുകുകൾക്ക് ഈ ചുമലുകൾക്കിടയിൽ ഒരു സീല് വെക്കപ്പെട്ടിട്ടുണ്ടാവും, അത് നോക്കിയാൽ മതി. അങ്ങനെയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അടുക്കലേക്ക് വന്നത്. നിസ്കാരത്തെ സുജൂദിൽ കടന്നിട്ട് മേൽമുണ്ട് മാറി വീണപ്പോ രണ്ട് ചുമലുകൾക്കിടയിലും നബുവത്തിന്റെ സീല് വെക്കപ്പെട്ടത് കണ്ടപ്പോഴാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് പുണ്യനബിയുടെ മുന്നിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ നബുവത്തിന് സീല് വെക്കപ്പെട്ട മനുഷ്യന്റെ ഭാരം അപാരമാണ്. ദുനിയാപടുത്ത ഒരു ഭാഗത്ത് വെച്ചാലും ആ ഭാരത്തിന് മറുപടി ഉണ്ടാവില്ല. മാലിക് ദഹറിന്റെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന സകലവും അവിടെ വെച്ചു, കുട്ടി പൊങ്ങിയില്ല അവിടെ ഇരുന്നു. അപ്പോ വട്ടാളക്കാരെ വിളിച്ചിട്ട് മാലിക് ദഹർ ചോദിച്ചുടാ, ഗജനാബിൽ ഇത്ര പോരല്ലോ, കുറച്ചും കൂടി ഉണ്ടാവുമല്ലോ. വെറുതെ പറഞ്ഞ് ഗജനാബിൽ തീർന്നു, പിന്നെ എവിടെയുള്ളത്? വരുന്ന വൈക്കുണ്ട് പറഞ്ഞു. അന്ന് ആദ്യം കൊടുത്തിട്ട് പറഞ്ഞു, അതും കൊണ്ട് എന്നിട്ടും ഈ കുട്ടി പൊങ്ങിയില്ല. അപ്പൊ മാലിക് ദഹർ എന്ന കച്ചവടക്കാരൻ അസീസ് എന്ന ഭരണാധികാരിയെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, അസീസേ നിങ്ങൾ ഭൂമിലോകം എടുത്തിട്ട് മറ്റേ തട്ടിൽ വെച്ചാലും ഈ തട്ട് പൊന്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നിങ്ങൾ ഈ നൽകിയ സമ്പത്തിന് പകരം ഞാൻ ഈ കുട്ടിയെ നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചു എന്ന് ഇത് പറഞ്ഞതും സുലൈഖ ബീബി എഴുന്നേറ്റ് സന്തോഷം കൊണ്ട് രണ്ട് ചാട്ടം ചാടി. അപ്പൊ മാലിക് ദഹർ പറഞ്ഞു, കുട്ടി ഇപ്പൊ തരാം ഒരു മിനിറ്റ്, കൂട്ടിക്കൊണ്ടുപോയി ടെന്റിലേക്ക്. ടെന്റിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു സ്റ്റൂളിൽ ഇരുത്തി, ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ട് മാലിക് ദഹർ മുട്ടുകുത്തി നേരെ മുന്നിലിരുന്നു. യൂസഫ് നബിയുടെ രണ്ട് കൈ പിടിച്ച് തന്റെ മുതുകിനോട് ചേർത്ത് വെച്ച് തന്റെ കൈ കൊണ്ട് യൂസഫ് നബി ഇങ്ങനെ ചേർത്ത് പിടിച്ചു വല്ലാത്ത സ്നേഹത്തോടെ. എന്നിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, മോനെ 30 വെള്ളിക്കാശിന് വിലയില്ലാത്ത മാലിക് ദഹർ എന്ന കേവലം ഒരു
ചെറിയ കച്ചവടക്കാരനെ ഈ രാജ്യം വിലക്ക് വാങ്ങാനുള്ള സമ്പത്തിന് ഉടമയാക്കിയ നീ ആരാണ്? സത്യം എന്നോട് പറയുമോ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, മുതലാളി നിങ്ങൾ ആരോട് കഥ പറയരുത്, ഏ ഞാൻ പറയൂല, എന്നാൽ ഞാൻ ആദി കൽബതിൽ വേണ്ട പറഞ്ഞിടാമേ ഓറ്റല മാലികേദറിഞ്ഞിടണേ ആദി കൽബതിൽ വേണ്ട പറഞ്ഞിടാമേ നബി തന്റെ കനിവുള്ള മകനം സഹോദരർ കിണറിലേക്ക് എറിഞ്ഞുള്ള സുധനം യൂസുഫ് എന്നിസുമുള്ളാരി മപ്പു മകനൂബ് നബി തന്റെ കനിവുള്ള മകനം സഹോദരർ കിണറിലേക്ക് എറിഞ്ഞുള്ള സുധനം യൂസുഫ് എന്നിസുമുള്ളാരി മപ്പു മകന പറയരുതാരോടുമീ കഥകൾ കൊല്ലും ഉടയവൻ പോളുക്കട്ടെ കൊല്ലും പറയരുതാരോടുമീ കഥകൾ കൊല്ലും ഉടയവൻ പോളുക്കട്ടെ കൊല്ലും. മാലിക് നഗറിന്ന കച്ചവടക്കാരൻ ചോദിക്കും, ഇതെന്താ ചംസു എന്റെ മൈക്ക് അലാക്കാക്കിയിട്ട് വെച്ചു? മാലിക് ദഹ്റി എന്ന കച്ചവടക്കാരൻ നോക്ക്, തിരിയുന്നില്ലേ, വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച്. മാലിക് ദഹ്റി എന്ന കച്ചവടക്കാരൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അരികത്തിരുത്തിയിട്ട് ചോദിച്ചു, മോനെ നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, എന്റെ രഹസ്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടോ? എന്നെ നിങ്ങൾക്ക് വിറ്റത് എന്റെ മുതലാളിമാരല്ല, എന്റെ സഹോദരന്മാരാണ്. അലോച്ച എന്താ പറയണത്? എന്റെ സ്വന്തം സഹോദരന്മാരാണ് എന്നെ നിങ്ങൾക്ക് വിറ്റത്. കന്നാനിന്റെ പ്രവാചകൻ യാക്കൂബ് നബിയുടെ മക്കളാ ഞങ്ങൾ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് ഞങ്ങൾ. എന്റെ സഹോദരന്മാരാണ് എന്നെ നിങ്ങൾക്ക് വിറ്റത്. എന്റെ പേര് യൂസുഫാണ്. ഇത് പറഞ്ഞപ്പോ മാലിക് ദഹ്റ പറഞ്ഞ മറുപടി ഉണ്ട്, മോനെ ഈ സമ്പത്ത് മുഴുവൻ ഞാൻ തിരിച്ചു കൊടുക്കട്ടെ, എല്ലാം ഞാൻ അതിന്റെ അഹിലുകാരിലേക്ക് തിരിച്ചു കൊടുക്കട്ടെ. എന്റെ കുട്ടി നിന്നെ ഞാൻ മഹാനായ പ്രവാചകൻ യാക്കൂബിനെ ഇവിടെ മുന്നിൽ കൊണ്ടുപോയി വിടട്ടെ, അവിടെ കൊണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഏയ്, അള്ളാന്റെ വിധിയാണ്, അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ഇത് പടച്ചോന്റെ വിധിയാണ്, റബ്ബിന്റെ വിധി അങ്ങനെ തന്നെ നടക്കട്ടെ, എന്നെ കൊണ്ടാക്കണ്ടാർ. നേരം മാലിക് ദഹ്റ പറഞ്ഞു, എനിക്ക് മക്കളില്ല, മോനൊന്ന് ദുആ ചെയ്യോ, നബിയുടെ മോനല്ലേ എന്ന് വെച്ചു. അപ്പോ ഈ മാലിക് ദഹ്റന്ന തന്നെ സംരക്ഷിച്ച് കിണർന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് പട്ടിണി ഇല്ലാണ്ട് ഇവിടം വരെ കൊണ്ടുവന്ന ഈ മനുഷ്യന് വേണ്ടിയിട്ട് യൂസഫ് നബി ദുആയിരുന്നു, പടച്ചോനെ ദേഹത്തിന് നിസാലിയായ മക്കളെ കൊടുക്കണേ. അള്ളാഹ് മാലിക് ദഹ്റിന് 13 മക്കളുണ്ടായി, 13 കുട്ടികൾ. ഒന്നിച്ച് പെറ്റതല്ലട്ടാ, അങ്ങനെ വിചാരിച്ചക്കല്ല, നിങ്ങൾ വിചാരിക്കണ്ട, ഒന്നിച്ച് ജമാഅത്തായിട്ട് പെണ്ണ് കടന്ന് പെറ്റതാണ്, അങ്ങനെയല്ല. പിന്നീട് ഭാവിയിലായക്ക് 13 മക്കളുണ്ട്. ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് കൊണ്ടുവന്നിട്ട് മാലിക് ദഹ്റ് അസീസിനോട് പറഞ്ഞു, ഏയ് അസീസ്, സത്യത്തിൽ ഇതൊരു അടിമയായി നിങ്ങൾ കണക്ക് കൂട്ടരുത്, ഇത് അടിമയല്ല. അപ്പൊ പറഞ്ഞു, ഏ ഞാനേ കുട്ടി അടിമയായി കണക്ക് കൂട്ടൂല, ഈജിപ്ത് കൊട്ടാരത്തിന് ഇത് അലങ്കാരമാണ്, ഞാൻ അങ്ങനെ കണക്ക് കൂട്ടൂല. അങ്ങനെ ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോ സുലൈഹ അങ്ങോട്ട് കൂടെ കൂടാൻ തുടങ്ങി. സത്യത്തില് അസീസ് എന്തിനാ യൂസഫ് നബി വായിക്കൊടുത്തത്? സുലൈഹാന്റെ സ്നേഹം തനിക്ക് കിട്ടാനാ. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചേ? സുലൈഹ ഉള്ളതും ഇല്ലാണ്ടായി. ആ മറ്ററമണിക്കൂർ അങ്ങ് അസീസിന്റെ കൂടെ ഉണ്ടാവും, ഇപ്പൊ 24 മണിക്കൂർ യൂസഫ് നബിന്റെ കൂടെയാണ്. അസീസ് സത്യത്തിൽ പുലിവാളി പിടിച്ച് വാങ്ങിക്കൊടുത്ത് കണിഞ്ഞ്, വാങ്ങിക്കൊടുത്തിട്ട് കണിഞ്ഞു. അസീസ് എന്താ ചെയ്യ? യൂസഫിന് ഇവിടെ കൂടെ തന്നെ ഈ പെണ്ണ്, കൊട്ടാരത്തിൽ എവിടെ നോക്കിയാൽ യൂസഫിന് എവിടെ ഇരിക്കുന്നോ ഇവിടെ അവിടെ ഉണ്ടോ. ദിവസങ്ങൾ ഇങ്ങനെ കുറച്ച് കടിഞ്ഞു. യൂസഫ് നബി ആണെങ്കിൽ നല്ല സൗന്ദര്യം, ദിവസം അങ്ങട്ട് കയ്യന്തോറും ആരോഗ്യം അങ്ങട്ട് ഉഷാറാകാണ്, യുവത്വത്തിലേക്ക് കാലു വെക്കാൻ വയസ്സത്രയുള്ളൂ. പക്ഷെ എന്നാലും കാണാന് ഭയങ്കര, നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മളിപ്പോ നമ്മളെ നാട്ടിലെ കുട്ടികളും ഗൾഫിലെ കുട്ടികളും നിങ്ങൾ താരതമ്യപ്പെടുത്തി നോക്കിയാട്ടെ,
ഗൾഫിലെ മക്കള് ഈ ചക്കനല്ലേ ഉണ്ടല്ലേ, എനിക്ക് എത്ര വയസ്സായി മോനെ? 18 വയസ്സാ? 12. ആ 12 വയസ്സിന്റെ സാധനം ഈ കാണുന്നത്, ഇത് ഇവന് 12 വയസ്സാ. 12 വയസ്സിലെ ഗൾഫിലെ കുട്ടികളെ പോയി നോക്കണം നിങ്ങൾ. ആ എത്ര വണ്ണുണ്ടോ, വലിയ ആ ഭയങ്കര വണ്ണുണ്ട്. പക്ഷെ ഈ കുട്ടികളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവൻ ഓടും, മോൻ ഓടാൻ കഴിയില്ല. അങ്ങനെ ഉരുണ്ടു പോക്ക, അതങ്ങനെ ഉണ്ടാവില്ല, അത് നിങ്ങളൊക്കെ കണ്ടാ മതി. അപ്പോ ഭയങ്കര ആരോഗ്യപരമായിട്ട് ശരീരഘടനാപരമായിട്ട് നമ്മളെ നമ്മളെ കുട്ടികളെ പോലെ ഒന്നല്ല, വിദേശങ്ങളിലെ ഗൾഫിലുള്ള കുട്ടികളൊക്കെ പോയ നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവിടെ പോയിട്ട് ഇന്നാലും അങ്ങനെ തന്നെ ഉണ്ടായാലും ഇവൻ ഇന്ന് ഇന്ന് നാളെയും ശരിയൊക്കെ ശരിയാവില്ല. അപ്പോ ജോസഫ് നബിയുടെ സൗന്ദര്യം കണ്ടിട്ട് സുലൈഖക്ക് സഹിക്കാനൊട്ട് പറ്റുന്നില്ല. ഒരു ദിവസം സുലൈഖ ബീവി യൂസഫ് നബി ഒരു മുറി കൊണ്ടുപോയി ഒരു റൂമിൽ, അവിടെ കൊറേ ബിംബങ്ങളെ വെച്ചിട്ടുണ്ടായിരുന്നു. സുലൈഖ മുസ്ലിമായ പെണ്ണ, മുസ്ലിമത്തായ പെണ്ണല്ല, ബിംബാരാധകയാണ്. അപ്പൊ ബിംബങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇവിടെ ആരാധിക്കുന്ന ബിംബങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. അത് മക്കത്തൊക്കെ ഉണ്ടായിട്ടില്ല, കാബത്തിൽ വരെ ഉണ്ടായിരുന്നു. ലാത്ത, ഉസ്സ, ഖുബലില്ല, മനാത്ത, പൊറാട്ട, ചപ്പാത്തി എല്ലാം ലൈനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബിംബങ്ങൾ ഇങ്ങനെ വെച്ച റൂമിലേക്കാണ് സുലൈഖ കൊണ്ടുപോയത്. ഒരു പ്രത്യേക മുറിയാണ്. യൂസഫ് നബി അതിന്റെ അകത്ത് കയറി ബിംബങ്ങളെ നോക്കലോടുകൂടി എല്ലാ ബിംബവും തലകുത്തര വീണ്, എല്ലാം എങ്ങനെ എടുത്തു വെച്ചിട്ട് ഇരിക്കുന്നില്ല, കിടക്കുന്നു. എങ്ങനെ കുത്തനെ വെച്ച എല്ലാത്തിനും മൂലക്കുരുവിന്റെ സൂക്ക് എടുത്തു മര്യാദക്ക് ഇരിക്കുന്നില്ല, നേരെ വെക്കുമ്പോ ചെരിഞ്ഞു പോവുക. യൂസഫ് നബി നോക്കാതിരിക്കുമ്പോ വൃത്തിക്ക് ഇരിക്കും, യൂസഫ് നബി നോക്കിയാ കുത്തനെ പോകും. അപ്പൊ സുലൈഖ എന്ത് ചെയ്തു, യൂസഫ് നബി നോക്കാത്തൊരു സമയത്ത് എല്ലായിടത്തും നേരെ വെച്ചിട്ട് ഒരു തട്ടെടുത്തിട്ട് എന്റെ തലയിൽ അങ്ങോട്ട് ഇട്ട്, ഒരു തട്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് തട്ടിട്ട് കൊടുത്ത്. അപ്പൊ യൂസഫ് നബി ചോദിച്ച് എന്താ സുലൈഖ എന്താ കാട്ടെന്ന് വെച്ചു. അതാ യൂസഫേ, ഇവിടെ ഇവിടെ ഒരു കാര്യം നടക്കാൻ പോവാ, എന്നിട്ട് അത് ദൈവങ്ങളൊന്നും കാണാൻ പാടില്ല. എന്ത് പറഞ്ഞു? ദൈവങ്ങളൊന്നും അത് കാണാൻ പാടില്ല, ഇവിടെ ബമ്പർ സംഭവം നടക്കാൻ പോണത്. അപ്പൊ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖാനോട് പറഞ്ഞു, സുലൈഖ ചെയ്യുന്നത് വിഡ്ഢിത്താണ്, അതിന്റെ മേലെ തട്ട ഇട്ടാലും കാണൂല, തട്ടില്ലെങ്കിലും കാണൂല, പക്ഷേ കാണുന്ന പടച്ചോനെ കണ്ണിന് തട്ടിടാൻ എന്നെ സുലൈഖക്ക് പറ്റും. ചില്ലുകൂട്ടിലല്ല വന്ന ചിത്രമല്ല എന്റെ നാഥൻ എന്നു നബി അന്നരുളുന്നേ, റബ്ബ് ഏകൻ എന്ന് ചൊല്ലി ഹുബ്ബി കടലെന്നു വിളി തമ്പുരാനെ സത്യദീന നബി ഉറയ്ക്കുന്നേ. ചില്ലുകൂട്ടിലല്ല വർണ്ണ ചിത്രമല്ല എന്റെ നാഥൻ എന്നു നബി അന്നരുളുന്നേ, റബ്ബ് ഏകൻ എന്ന് ചൊല്ലി ഹുബ്ബി കടലെന്നു വിളി തമ്പുരാനെ സത്യദീന നബി ഉറയ്ക്കുന്നേ. യാ നബി യാ ഹബീ രാജ സയ്യിദിന്റെ ദൂതരാ നബീ, യാ നബീ യാ ഹബീ രാജ സയ്യിദിന്റെ ദൂതരാ നബീ. സുലൈഖയോട് പറഞ്ഞു, സുലൈഖ നീ ബിംബത്തിന്റെ മേലെ തട്ടിട്ടാലും ദൈവങ്ങൾ കാണൂല, തട്ടിട്ടില്ലെങ്കിൽ ദൈവങ്ങൾ കാണൂല, പക്ഷെ കാണുന്ന പടച്ചോന്റെ തലയിൽ തട്ടിടാൻ സുലൈഖക്ക് കഴിയില്ല. അപ്പൊ സുലൈഖ പറഞ്ഞു, വയതല്ല അവിടെ കേട്ടെ യൂസഫേ, എത്ര കാലായി നമ്മളങ്ങനെ ഒന്നിച്ച് നിൽക്കുക, എത്ര മാസം എത്ര ഇതായി നമ്മൾ ഒന്നിച്ച് കഴിയുന്നു, നീ എന്താ എന്നൊന്നും നോക്കാത്തെ, നിന്റെ മനോഹരമായ മുടിയിൽ ഞാനൊന്ന് തൊട്ടോട്ടെ. അപ്പൊ യൂസഫിനെ പറഞ്ഞു, മുടിക്കെന്ത് മനോഹാരിതയാണോഹര, അത് പോയാ പോയി മുടിയതിൽ തലോടിടുവാ, അങ്ങു തന്റെ മനോഹര മുടിയതിൽ തലോടിടുവാ, എന്നെ അനുവദിക്കുമോ എന്നു ബീബി ചൊന്ന നേരം തന്നെ നബിയുള്ളോതിടുന്നേ, മണ്ണിൽ കൊഴിഞ്ഞിടുന്നേ ഒരു സാധനമാണത് ബീബി മടങ്ങോ. സ്വർഗലോക സുന്ദരിയായി ബീബി വന്നു, പിന്നെ യൂസഫ് നബിയെ കാണാൻ റാണി നിന്നു. അൽബഗം വികാരത്തിന്റെ വേളി വന്നു, നല്ല
നേരം നോക്കി സുലൈഖയും കാത്തിരുന്നു. സുലൈഖ ബീബി ചോദിക്കുകയാണ്, യൂസഫേ നിന്റെ മനോഹര മുടിയിൽ ഞാനൊന്ന് ഇങ്ങനെ തൊട്ടോട്ടെ, മുടിയിൽ തൊടട്ടെ യൂസഫിനെ മുടിയിൽ. അപ്പൊ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മുടിക്കുന്ന മനോഹരിത, അത് തലയിൽ നിൽക്കുമ്പോഴാണ് അതിന് മനോഹരിത. തലയിൽ നിന്ന് കൊഴിഞ്ഞാ പിന്നെ അതിനേക്കാൾ വൃത്തിയായ സാധനം പറയണ്ടാവില്ല. അത് ശരിയല്ലേ? അത് ശരിയാണ്. ഭാര്യയുടെ തലയിലെ മുടി, ഭാര്യ തന്നെയല്ലേ പറയാ ആ ഒരു സംഭവത്തിനെ. ആ തലയിലെ മുടി നമ്മളിങ്ങനെ ആ സ്നേഹത്തോടെ തലോടും. ആ മുടിയെങ്ങാനും നമ്മൾ തിന്നുന്ന ചോറിൽ കണ്ടാൽ പോലെ ആ തലോടിയ തലക്ക് നമ്മൾ എന്താക്കും എന്നറിയോ? എന്താക്കൂ? ഒന്നും ആക്കൂല. ഒളയം വന്ന് കിട്ടുന്ന ചേർന്ന് കണ്ടിക്കൂ, വേറെ എന്താക്കാനാ? മുടി തലയിൽ നിൽക്കുമ്പം അതിനൊരു ഒരു 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 മനോഹാരിതയുണ്ട്. തലയിൽ നിന്ന് കൊഴിഞ്ഞു വീണാൽ അതിന് മനോഹാരിതയില്ല. അതങ്ങനത്തെ ഒരു സാധനം. അപ്പൊ പറഞ്ഞു, നിന്റെ മനോഹരമായ കണ്ണുകൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ യൂസഫേ? അപ്പോൾ മറുപടി ഇങ്ങനെ, കണ്ണിനെന്ത് മനോഹാരിതയാ സുലൈഹ, ഖബറിന്റെ കത്ത് കിടന്നാൽ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് കൊഴിഞ്ഞു വീഴാൻ പാകത്തിലാ പടച്ചോൻ മനുഷ്യന്റെ മുഖത്ത് കണ്ണ് ഫിറ്റ് ചെയ്തത്. മൂന്ന് ദിവസം കൊണ്ട് കൊഴിഞ്ഞു വീഴും ഖബറിന്റെ കത്ത്. അതുകൊണ്ടാണ് കണ്ണോക്ക്, കണ്ണ് പോക്ക്, അതാണ് പിന്നെ കണ്ണോക്കായി. അപ്പൊ മൂന്ന് ദിവസം കൊണ്ട് കൊഴിഞ്ഞു വീഴാൻ പാകത്തിലേ മനുഷ്യന്റെ കണ്ണ് അള്ളാഹു ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനെന്ത് മനോഹാരിതയുള്ളത്? സുലൈഖ എന്ത് പറഞ്ഞാലും ആ വർത്താനത്തെ ഇലാഹിയ ചിന്തയിലേക്ക് തിരിച്ചുവിടുമായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു തരത്തിലും യൂസഫിനെ തനിക്ക് കിട്ടുന്നില്ല എന്നൊരു ടെൻഷനില് സുലൈഖ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊല്ലം ഇങ്ങനെ കഴിഞ്ഞ് അഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞു. ഈ അഞ്ചു കൊല്ലം സുലൈഖ വേക്കിലെടുത്തു. ആരെ വേക്കില്? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. അണ്ണും മണി തൂക്കം അളക്കാൻ പറ്റിയില്ല. ആ ഒരു പെണ്ണ് അഞ്ചു കൊല്ലം ബേക്കിലിടന്നിട്ട് ഒരു ആണിന്റെ കൽവളക്കാൻ പറ്റിയില്ല. നിങ്ങൾ ചിന്തിക്ക്, ഇപ്പോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, അഞ്ചു മിനിറ്റ് വേണ്ട. ഹലോ, ഓ ബാ പോയിവോ തീർന്നു. അഞ്ചു കൊല്ലം ബേക്കിലിടന്നിട്ട് ഒന്നും നടന്നില്ല. ഒരു ടെൻഷനിൽ ഒരു ഇരുന്നപ്പോ ഈ പെണ്ണ് ചെങ്ങായി പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എന്താ സുലൈഖ ഒരു വല്ലാത്ത ടെൻഷൻ. അന്നേരം അവളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, എടി ഈ യൂസഫിന്റെ ബാക്കിൽ അഞ്ച് കൊല്ലം നടക്കാൻ, ഞാൻ എന്താ പറഞ്ഞാലും പടച്ചോന്റെ മാർഗത്തിലാ വിളിക്കാം. ശരിയില്ല. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു കൊടുത്തത്, ചിലപ്പോ ഈ കൊട്ടാരത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാല് എന്റെ ഭർത്താവ് അസീസ് അറിയുമോ എന്നൊരു വേജാറിലാവും ചിലപ്പോ യൂസഫ് ഒന്നും പറയാത്തത്. നിനക്കൊരു കാര്യം ചെയ്തൂടെ, എന്താ നിനക്കൊരു ഒരു ഒരു വിശ്രമ കേന്ദ്രം എന്ന നിലയിൽ കുറച്ചപ്പുറത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കിക്കൂടെ, ഒരു വീടുണ്ടാക്കിക്കൂടെ, എന്നിട്ട് അങ്ങോട്ട് മാറണം. യൂസഫിന് അടിമയായിട്ട് അവിടെ കൊണ്ടു നിർത്തണം, എന്നാ പിന്നെ പ്രശ്നം തീരും. അപ്പൊ സുലൈഖ പറഞ്ഞു, അത് നല്ല ബുദ്ധിയാന്നല്ല. ആ അതിനല്ലേ ഞാന് ബുദ്ധി പറഞ്ഞല്ലേ. അതിന് ബുദ്ധി 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 അതിന് ബുദ്ധി വേണോ? ഒരു ട്രെയിനിൽ പഴം വിറ്റിട്ടുണ്ട്, പഴം ഇല്ലേ, പഴം എന്നതിന് പേര് ബേക്ക ബേക്ക തന്നെ. നമ്മള് കുമ്പളയിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ പോലത്തെ മറന്ന് ചായന്റെ കടി പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ബേക്കാച്ചി. ഞാനാന്ന് പറഞ്ഞ് കൊണ്ടുവന്നേരം പയമ്പൊരിച്ച ഉണങ്ങിയ മയ്യത്തോലത്തെ ഒരു പയമ്പൊരിച്ച. അപ്പൊ തന്നെ ഈ വാഴക്കങ്ങനെ ഇങ്ങനെ ട്രെയിനിന്ന് കാട്ടിയിട്ട് ഒരു ചെങ്ങായി ഇങ്ങനെ ഇങ്ങനെ എന്റെ തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ മനുഷ്യന്മാരെ അത്ഭുതകരമായ വാഴക്കയാണ്, ഇതിന്റെ തൊലി തിന്നാൽ ബുദ്ധി വരും, അഞ്ചു രൂപ അടുത്തമ്മ കൊണ്ടാറു. ഈ ബുക്കുന്ന എന്താക്കി പൊളിച്ചിട്ട് കൊടുത്തിട്ട് പഴയ ബന്ധം നിന്ന് അഞ്ചു റുപ്യ വാങ്ങിയിട്ട് ചെല്ലിട്ട് ഇവൻ അപ്പുറത്ത് പോയി. ഇവൻ ഈ തൊലിയും തിന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇരുന്നിട്ട് ഇവ ചിന്തിച്ച് ജാഗ്രത ഫോട്ടോ. ആ അഞ്ചു റുപ്യൊക്കെ പഴമടക്കം വാങ്ങി ഇരിക്കുന്ന പോരെ, ബാക്ക് എടുക്കോ? ഇവൻ ബാക്ക് തന്നെ ഓടി. അലോ അലോ, ഇഞ്ച തട്ടിപ്പന്നെ നടക്കൂലേ, പഴം നീ നിന്ന് തൊലി ഇറക്കാ, അത് നടക്കൂല. അന്നേരം ഇവ കണ്ടില്ല മനുഷ്യന്മാരെ, ഞാൻ പറഞ്ഞിട്ടില്ല തിന്നാ ബുദ്ധി വരും. ഇവൻ ഇപ്പല്ലേ ബുദ്ധി വന്നത്, അതുകൊണ്ടല്ലേ ഇവൻ എന്റെ ബാക്കിൽ വന്നത്. അന്നേരം ഇവൻ ശരിയല്ല അതിനല്ലേ, അത് ഇന്നേരല്ലേ ബുദ്ധി വന്നത്. എന്നാ രണ്ട് തൊലിയും കൂടി തന്നെ ഉമ്മാക്കും പങ്ങാക്കും കൊടുക്കാനാറ് എന്ന് പറഞ്ഞാൽ ബുദ്ധി മനുഷ്യന്മാർക്ക് എപ്പാ വരാന്ന് പറയാൻ പറ്റില്ല, ഏതെങ്കിലും ടൈമിലാ വരിക. അപ്പോ സുലൈഖാനോട് കൂട്ടുകാരി പറഞ്ഞു, ഞാൻ അതുകൊണ്ടല്ലേ എനിക്ക് ബുദ്ധി പറഞ്ഞു തന്നത്, ഏതായാലും കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട്.
സുലൈഖ ബിബി അന്ന് രാത്രി അസീസിനെ സ്നേഹിച്ചു, ആവശ്യത്തിന് സ്നേഹിക്കല, ഇടക്കിടക്ക് സ്നേഹിച്ചിട്ട് പറഞ്ഞു, ഏയ് നമുക്ക് ഈ പഴയ കൊട്ടാരത്തിന്റെ ആ ഒരു ഇതൊക്കെ മടുത്തുപോയി എനിക്ക് ഇവിടെ ജീവിച്ചിട്ട്. അപ്പൊ ചോദിച്ചു, പ്രിയേ നിനക്ക് എന്ത് വേണം? അപ്പൊ പറഞ്ഞു, നമുക്കൊരു പുതിയ കൊട്ടാരം ഉണ്ടാക്കണം, നിനക്ക് വേണ്ടി ഞാൻ കൊട്ടാരല്ല കൊട്ടാരത്തിന് കൊട്ടാരം ഉണ്ടാക്കി തരാം. അങ്ങനെ സുലൈഖയും അസീസും കൂടി ചർച്ച ആരംഭിച്ചു. കൊട്ടാരത്തിന്റെ പ്ലാൻ സുലൈഖ വരച്ചു, ഉണ്ടാക്കേണ്ട വീട്ടിന്റെ പ്ലാന് സുലൈഖ പ്ലാൻ വരച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, സുലൈഖ ചെയ്ത് മുതലിൽ നിന്ന് നിങ്ങൾ വിചാരോ നമ്മളെ പെണ്ണുങ്ങളോട് കൊട്ടാരത്തിന്റെ അല്ല പോരന്റെ പ്ലാന് വരക്കാൻ പറയണ്ട, വരച്ച പ്ലാൻ എടുത്തോണ്ട് പോയി ചെയ്തൊന്ന് ഇതിന്റെ തെക്കും വടക്കും കിഴക്കും എങ്ങോട്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു നോക്കിയാട്ടെ. നമ്മളെ പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിട്ട് പറയൂ, ആ തെക്ക് തെക്കോട്ടാന്ന് പറയൂ, ഒന്നും തിരിയില്ല. സുലൈഖ പ്ലാൻ വരച്ചു, മനോഹരമായ ഒരു ബിൽഡിങ് വർഷങ്ങൾക്കുള്ളിൽ നിലവിൽ വന്നു, ഒരു സൂപ്പർ ബിൽഡിംഗ്. അതിന് പേരിട്ടത് ബൈത്തു സുറൂർന, സന്തോഷത്തിന്റെ വീട്. അതിന്റെ അകത്ത് രസകരമാണ്, ഒരു മുറിയിലേക്ക് കയറിയാൽ അതിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഒരു വാതിലുണ്ട്, അതിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് ഒരു വാതിൽ, തിരിഞ്ഞും വളഞ്ഞും പുളഞ്ഞും വാതിലുകളിലൂടെ കയറി എല്ലാ മുറിക്കകത്തും കയറി ഇറങ്ങാം. നിങ്ങൾ വിചാരിക്കേണ്ട ജുമാഅത്തുള്ളിൽ പോയ പോലെ നേരെ പോകാം, അതല്ല, വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകാം. അങ്ങനെ മനോഹരമായ ബെഡ്റൂം സംവിധാനിച്ചു. ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടില് നേരെ മുന്നില് ഒരു മനുഷ്യൻ സുലൈഖ കൊത്തിവെപ്പിച്ച ഒരു ചിത്രമാണ്. എന്താന്ന് പറഞ്ഞ ഒരാളിങ്ങനെ ഒരു ഒരാളിങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം, ദൂരത്ത് നോക്കിയാൽ മനസ്സിലാകും അത് അസീസ് സുലൈഖയെ ആശ്ലേഷിക്കുകയാണ്. ഇങ്ങനെ 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 പിടിക്കലില്ലേ, ഇങ്ങനെ പിടിക്കലില്ലോ മക്കളെ, പിടിച്ചെ ഇന്ന് കിട്ടീനാ മുത്തം കിട്ടീന, ഇന്ന് ഇന്നലെ തരാൻ പറഞ്ഞല്ലോ പാനോട്, കിട്ടീനാ? ഇല്ലേ, അയ്യേ പാവോ. എന്നാ പിന്നെ ഇങ്ങ അങ്ങോട്ട് കൊടുത്തേ കേട്ടാ, ഇങ്ങോട്ട് തരാത്ത ഉപ്പാക്ക് നാളെ അങ്ങോട്ട് മുത്തോ. എന്താ കാക്ക നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അസ്സലാമു അലൈക്കും, അങ്ങനെ ഒരു മുത്തം കൊടുത്തേ, എന്നാ പിന്നെ തിരിച്ചു തരാണ്ട് കൂല. അപ്പൊ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു ഇതാക്കല് കണ്ടിട്ടില്ല നിങ്ങള്, നല്ല രസമാണത്. ചിലപ്പോ പള്ളിയിലെല്ലാം ഉണ്ടായിരുന്നു, ആ പള്ളിയിലെല്ലാം ഉണ്ടാവും. ആ പെരുന്നാളസ്കാരം കഴിഞ്ഞാലാ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ആ കത്തീ പുസ്തകം മെമ്പറിന്റെ അടുക്കിട്ടിട്ട് എല്ലാവരും അലാക്കല കെട്ടിപ്പിടിച്ചിട്ട് അയാളെ പേരമ്പ കയറി കിടന്നിട്ട് ഈദ് മുബാർക്ക്, ഈദ് മുബാർക്ക്, ഈദ് മുബാർക്ക്, ഇയാളെ സെന്റർ എന്ന് പറയും, ബിഡു മുബാർക്ക്, നാട്ടിൽ പോണ മുബാർക്ക്. ബിഡൂല ആ മനുഷ്യനെ പിഞ്ഞിട്ട് അവിടെ വെക്കല, അയാളെ പിന്നെ ഈ നാട്ടിൽ പോകുന്ന ഇങ്ങനെ ഇവിടുന്ന് അലാക്കിയാക്കിയ പിന്നെ. അപ്പോ ആ പെരട്ടിമൊക്കെ അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ചിത്രം ഉണ്ടായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ അസീസ് സുലൈഖയെ പിടിക്കണ പോലെ തോന്നും, അടുത്ത് വന്ന് നോക്കിയാൽ അസീസ് അല്ല യൂസഫ് നബിയാണ് പിടിക്കുന്നത് പോലെ തോന്നും. മനോഹരമായ ഒരു ചിത്രം സുലൈഖ കൊത്തിവെപ്പിച്ചു. എന്നിട്ട് അതിന്റെ ഉദ്ഘാടനം ബൈത്തു സുറൂറിന്റെ ഉദ്ഘാടനം, എല്ലാരെയും വിളിച്ചു ഉദ്ഘാടനത്തിന്, എല്ലാരും പങ്കെടുത്തു, ഒരാൾ മാത്രം പങ്കെടുത്തില്ല. ആ പങ്കെടുക്കാത്ത ആളെ പേരാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസഫ് നബി പഴയ കൊട്ടാരത്തിലാണ് കാണിയിരുന്നു. പുതിയ കൊട്ടാരത്തിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ജനങ്ങളൊക്കെ അഭിനന്ദിച്ചു അസീസിനോട്, അസീസ് അടിപൊളി ബിൽഡിംഗ് കേട്ടോ. അസീസ് പറഞ്ഞു, ഇതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല, നമ്മളെ കെട്ടിയോക്കാണ്, അവളാണ് ഇതിന്റെ ആള് എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു, നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് ആ പെണ്ണെ കിട്ടിയത് തന്നെ ഭാഗ്യ, ആ കിട്ടിയാക്കല്ലേ അറിയത് എന്താ സാധനം. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പുറത്തുനിന്ന് കണ്ടാൽ എന്തൊരു സ്നേഹമായിരിക്കും. ആദ്യമെല്ലാം മംഗലം കഴിഞ്ഞിട്ട് ആ ബൈക്കുമ്പോ പോന്ന കണ്ടാൽ അറിയാം എന്താ പോക്ക്, നിങ്ങൾ കണ്ടിട്ടില്ല? ഇനി നോക്കണം കേട്ടോ, മംഗലം കഴിഞ്ഞാൽ ബൈക്കും പോകുമ്പോ നോക്കണേ, ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും, എന്നാൽ ഇവളി ഇവന്റെ ഇവന്റെ മേലെ കയറിയിരിക്കും പേരുടെ മേലെ. ആ കയറി ഇരുന്നിട്ട് ഇവന്റെ ഇതിലോട്ട് കയ്യിട്ടിട്ട് മുറുക്കി പിടിച്ചിട്ട് ഇവന് കണ്ണൊന്നും കാണൂല അങ്ങനെ. എന്നാൽ ഇവൻ അനങ്ങൂല പോട്ട് പുതിയ സാധനം അല്ലേന്ന് അറിയാം. ഒരാറ് മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോകും, പോകുമ്പോൾ നോക്കിയാട്ടെ, രണ്ട് സ്പേസ് ബാക്ക് ഓട്ടിരുന്നിട്ട് ബാക്കിലെ കമ്പി പിടിച്ചിട്ടുണ്ടോ ഇവളിങ്ങനെ. വണ്ടിക്ക് സ്പീഡും ഉണ്ടാവും, കുണ്ടിൽ വീടാ ഫോട്ടോ അയച്ചിട്ട്. ആറുമാസം എന്നല്ല കുടുംബജീവിതം, ആറുമാസം അല്ല കുടുംബജീവിതം, അതിന് ശേഷം കുടുംബജീവിതം. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടത്. കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒന്നുകിൽ ഭാര്യ ഇല്ലെങ്കിൽ ഭർത്താവ്. രണ്ടിൽ ഒരാൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുടുംബജീവിതത്തിന്റെ തറക്കല്ല് പൊട്ടും, ഉറപ്പ്. രണ്ടും തീയും പാമ്പും പോലെ നിന്നാൽ ഉറപ്പാ പൊട്ടുക. ഭാര്യ അങ്ങനെയാണെങ്കിൽ ഭർത്താവ് കുറച്ച് സഹിക്കുക, ക്ഷമിക്കുക, പഠിച്ചോനെ നമുക്ക് കിട്ടിയ സാധനല്ലേ, അല്ലാ സമാധാനിക്കുക. ഇനി ഭർത്താവ് അങ്ങനെയാണെങ്കിൽ ഭാര്യമാർ സഹിക്കുക, ഓ റബ്ബെ നമ്മളെ വേണ്ടി കിട്ടിയ സാധനമില്ല, അല്ല സമാധാനം.
ചിലപ്പോ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാലേ കുടുംബജീവിതം പോകും. ഭാര്യയും ഭർത്താവും പൊട്ടലും ചേരലും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അത് സ്വാഭാവികമാണ്. ചിലപ്പോ ഭർത്താവും മിണ്ടൂല, ഭാര്യ ഉണ്ട്. ഏ മിണ്ടാണ്ടിരിക്കണ ഭർത്താക്കന്മാരെ മിണ്ടിക്കാൻ പെണ്ണുങ്ങളെ ഞാൻ ഒരു ബോൾ പറഞ്ഞു എന്താ വേണ്ടത്? ഭർത്താവ് ഇങ്ങനെ മോന്ത എത്ര വണ്ണം പൊപ്പിച്ച് നിൽക്കുമല്ലോ ഇങ്ങനെ. അന്നേരം പെണ്ണുങ്ങളെ നിങ്ങളാ എന്താക്കാറിയോ, ഇയാളെ മുന്നിൽ വന്നിരിക്കുക, അടിയിരിക്ക, മുഖത്ത് ഇങ്ങനെ നോക്കുക, ഒരേ നോട്ടം നോക്കുക, കണ്ണുകൂട്ടാണ്ട് ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൽ ചിരി വരാൻ തുടങ്ങും. സഹിക്കാൻ കഴിയാണ്ട് ഇവൻ ഇന്നലെ കളിക്കലും ചെയ്യും ഇങ്ങനെ. പക്ഷെ നിങ്ങളെന്താക്കുക, ഒരടിയലം കിട്ടും അതിൻ്റെ ഇടയിൽ. അടി കിട്ടിയാൽ തിരക്കുള്ള നോട്ടം വിടരുത്, ഇങ്ങനെ നോക്കുക. പെണ്ണോ ചിരിച്ചോളും, ചിരിച്ചാൽ പ്രശ്നം തീർന്നേ, ചിരിയോടുകൂടി എന്തായി പ്രശ്നം തീർന്നു. ഇത് തിരിച്ചു നിങ്ങൾക്കും നടത്താവുന്നതാണ്. മിണ്ടാണ്ടിരിക്കുന്ന ഭാര്യന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കും നടത്താവുന്നതാണ്. പരസ്പരം കണ്ണിലേക്ക് കണ്ണിലേക്ക് നോക്കിയിരുന്നാൽ ഉള്ളിൽ ചിരിവരും, പ്രശ്നം തീരും. ഇത് കാണിച്ചു തന്ന ഒരാളുണ്ട്, ആരാന്നറിയോ? ഇത് കാണിച്ചു തന്നു ലോകത്ത് ഈ ഒരു മാതൃക, മഹദീ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മുമ്പിൽ പോയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു, ഒരേ നോട്ടം. രണ്ടാളും കൂടി ചിരിച്ചിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകും. തെറ്റാ പ്രശ്നമില്ല, തെറ്റാ നന്നാക്കാൻ വെക്കാം. അങ്ങനെ നന്നാകണ്ട്, അങ്ങനെ നന്നാകണ്ട്, അങ്ങനെ എന്നാ ഇങ്ങനെ. ഒരു ഉപ്പാപ്പ ഒരു ഉമ്മാമിയും തെറ്റിയ കഥ ഉണ്ട്. രണ്ടാളും കൂടി തെറ്റിയിട്ട് ഉപ്പാപ്പ ഉമ്മാമാനോട് പറഞ്ഞു, ഇന്ന എനിക്ക് വേണ്ടട്ട, നീ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റൂല, ഇന്ന എന്റെ പൊരേ കൊണ്ടാക്കാൻ നിന്ന് കൂട്ടി പോയി കൊണ്ടുപോയി. ഓളെ വരൻ്റെ അടുത്ത് എത്തിയപ്പോ ഇയാള് പറഞ്ഞു, എനിക്ക് ഒരു വിറ്റ്, ഇപ്പോ ഈ വയസ്സുകാലത്ത് എനിക്കൊരു മാപ്പിളിയും പോകണം, എനിക്കൊരു വീടും പോകണം, അതൊന്നും ഇപ്പൊ നടക്കൂല, അപ്പൊ നമുക്ക് ഇങ്ങനെ പോകാറ് കൂട്ടി ഇങ്ങനെ തന്നെ പോയി. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കുടുംബജീവിതം. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അപ്പൊ അസീസ് രാജാവ് അസീസ് എന്ന മന്ത്രിയോട്, അസീസിനോട് എല്ലാരും ഭയങ്കര പറഞ്ഞു, നിങ്ങൾ ആളടിപൊളിയാണ്. പക്ഷെ അപ്പൊ എന്റെ ക്രെഡിറ്റ് അല്ല, ഭാര്യക്ക് തന്നു. അങ്ങനെ ഭാര്യ എല്ലാരും അഭിനന്ദിച്ചു. കൊട്ടാരത്തിന് എല്ലാവരും പിരിഞ്ഞ് 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 പോയി. ബൈത്ത് സുറൂറിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തവരൊക്കെ ഭക്ഷണം കഴിച്ചു പോയി. ഇപ്പൊ ആകെ ബാക്കിയുള്ളത് സുലൈഖയും കൂട്ടുകാരിയും അസീസുമാണ്. അസീസിനോട് പോന്ന് പറയാൻ പറ്റൂല, ഭർത്താവാണ്. ഇയാളെന്താ പോകാത്തെന്ന് ഉള്ളിലുണ്ട്. കുറെ കഴിഞ്ഞപ്പോ അസീസ് തന്നെ ഭാര്യയോട് പറഞ്ഞു, സുലൈഖ, പഴയ കൊട്ടാരത്തിലേക്ക് ചെറിയ പണിയുണ്ട്, ഞാനൊന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാം. ആ ആയിക്കോട്ടെ, വിട്ടു പറഞ്ഞു. കൂട്ടുകാരിയോട് പറഞ്ഞു, എടി ആർക്ക് വേണ്ടിയാണോ ഞാൻ ബൈത്ത് സുറൂർ ഉണ്ടാക്കിയത്, അയാള് മാത്രം ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ, നീ യൂസഫിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, കൊണ്ടുവന്ന് വഴിയിലെത്തുമ്പോ നീ പറയണം എനിക്കെന്തോ അത്യാവശ്യം, നീ തിരിച്ചോണം. യൂസഫിന് ഒറ്റക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, ഇവിടെ പോയി കൂട്ടാൻ. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടാൻ വേണ്ടി പോയിട്ട് പറഞ്ഞു, അല്ല യൂസഫേ, ബൈത്ത് സുറൂറിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും പങ്കെടുത്തപ്പോ നിങ്ങൾ എന്താ പങ്കെടുക്കാതിരുന്നേ? യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ബൈത്ത് സുറൂർ ഇങ്ങക്കല്ലേ, എനക്കത് ബൈത്ത് ദുറൂറാന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടിന്റെ വരിയാണ്, ഞാനില്ലാറും. എന്നാലും അല്ല, മുതലാളി പെണ്ണ് വിളിക്കുന്നുണ്ട്, അടിമ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ബാധ്യതയാണ്, അടിമ പോയിക്കൊള്ളണം, മുതലാളി വിളിച്ചാൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ പഴയ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോ യൂസഫ് നബി പറഞ്ഞു, ബിസ്മില്ലാ തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ, അല്ലാഹുവേ നിന്നിൽ വരമേൽപ്പിക്കാ ഞാൻ, പടച്ചോനെ നീ എനിക്കെല്ലാ രക്ഷയും തരണം അല്ലാ, നീ അല്ലാതെ ഒരു ശക്തിയില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. വഴിയെത്തി പോയി പെണ്ണ് പറഞ്ഞു, യൂസഫേ നിങ്ങൾ അങ്ങോട്ട് നടന്നോളൂ, ഞാൻ കുറച്ചു വരാം, പഴയ കൊട്ടാരത്തിൽ ചില സാധനം എടുക്കാൻ വരും. അവള് തിരിച്ചു. യൂസഫ് നബി ഇങ്ങനെ ബേജാറിന് പോവാണ്. ഇങ്ങനെ പോകുമ്പോ സുലൈഖ പുറത്തന്നെ നിൽക്കുന്നുണ്ട്, കാത്ത് നിൽക്കുന്നുണ്ട്. സുലൈഖ ധരിച്ച വസ്ത്രം പോലും ചരിത്രത്തിലുണ്ട്. ധരിച്ച വസ്ത്രം എന്താ വസ്ത്രം? നല്ല അടിപൊളി ചുവന്ന ലൈറ്റ് ചുവപ്പ് കളറുള്ള ഒരു നേരിയ വസ്ത്രം, ശരീരത്തിന്റെ ഉൾഭാഗത്തെ പുറത്തേക്ക് നിർഗളിക്കുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രം. മാദകത്വം തുളുമ്പുന്ന പെണ്ണാണ് സുലൈഖ ബീബി. അങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിച്ച് കാത്തിരുന്നു കാത്തിരുന്ന് യൂസഫ് നബിയെ കണ്ടപ്പോ തന്നെ വന്നിട്ട് പറഞ്ഞു, അല്ല യൂസഫ്, എല്ലാവരും ഉദ്ഘാടനത്തിന് വന്ന് പോയല്ലോ, എല്ലാവരും ഇതിന്റെ മോടി പറഞ്ഞ് അഭിനന്ദിച്ചു, നിങ്ങളെ മാത്രം വന്നില്ലല്ലോ. യൂസഫ് നബി ഒന്നും മിണ്ടിയില്ല, എനിക്കല്ല താല്പര്യമില്ലാണ്, ഏതായാലും ഇത് വന്നല്ലോ, ഇതൊക്കെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു. ആദ്യത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറ്റി, അതിന്റെ അലങ്കാരമൊക്കെ കാണിച്ചു കൊടുത്തു. യൂസഫ് നബിക്ക് എന്ത് അലങ്കാരോ, ഇങ്ങനെ വേജാറിൽ നോക്കുക, ബാക്കുന്ന സുലൈഖ ഡോറടച്ചു. വാ അടുത്ത മുറിയിലേക്ക്, അടുത്ത മുറിയിൽ പോയി, അത് കാണുമ്പോ അതിന്റെ ഡോറടച്ചു. ഓരോ മുറിയിലും യൂസഫ് നബിയെ കൂട്ടി സുലൈഖ കയറുന്നു, ആ മുറിയുടെ വാതിൽ അടച്ചു പൂട്ടുന്നു. ഏഴാമത്തെ മുറിയിൽ സുലൈഖ വന്നു, അതിന്റെ വാതിൽ അടച്ചു പൂട്ടി. സുലൈഖ ഒരു സർപ്പകന്യകയെ പോലെ ആ ബെഡിലേക്ക് ഒന്ന് ചെരിഞ്ഞിരുന്നു. നടക്കുന്ന നാളേത്
ഇനി ആനന്ദം കൽവുള്ളിൽ തൂകുന്ന നാളേത് ആശിക്കേന്നോടെ മനതാരിൽ നീ തന്നെ എന്റെ ആവേശം നീ അറിഞ്ഞിടേടേ എൻ പൊന്നേ ആശിച്ച കാര്യം നടക്കുന്ന നാളേത് ഇനി ആനന്ദം കൽവുള്ളിൽ തൂകുന്ന നാളേത് ആശിക്കേന്നോടെ മനതാരിൽ നീ തന്നെ എന്റെ ആവേശം നീ അറിഞ്ഞിടേണേ എൻ പൊന്നേ ഇന്നോളമെൻ മണിമാരൻ ഒന്നും അറിഞ്ഞില്ല ഇഷ്കിൻ ബഹറിൽ വീണുള്ള കാര്യമറിഞ്ഞില്ല ഇഷ്ടക്കിളി നീയില്ലാതെ ജീവിതവുമില്ല ഈ നേരത്തിലാരോമൊന്നും കാണുവാനേയില്ല എന്തുകൊണ്ടാണ് യൂസഫെ ബൈത്ത് സ്വർണ്ണ ഉദ്ഘാടനത്തിന് നിങ്ങൾ വരാതിരുന്നത് ഇത് സത്യത്തില് എനിക്കും എന്റെ ഭർത്താവിനും വേണ്ടി ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ല ഇത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഏതൊരു ഷണ്ടനെയും വികാരം കൊള്ളിക്കുന്ന രൂപത്തിലാണ് യൂസഫ് ഇതിന്റെ രൂപകൽപ്പന ഇതിന്റെയൊക്കെ സംഭവമൊക്കെ കണ്ടില്ലേ ആ പുറത്തെ ചിത്രം ഒന്ന് നോക്കിയോ നിങ്ങൾ എന്നെ ആശ്രയിക്കുന്ന പോലെയാണ് ചിത്രം കുത്തിവെക്കപ്പെട്ടത് എല്ലാം പറഞ്ഞു എന്നിട്ട് സുലൈഖ മേലെ എഴുന്നേറ്റ് വരികയാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വല്ലാത്ത ബേജാറിൽ ഇങ്ങനെ നിൽക്കുന്നു സുലൈഖ എന്തും ചെയ്യാനുള്ള ഒരു പ്രകൃതിയിലാണ് അടുത്ത് വന്നിട്ട് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ട് കയ്യും പിടിച്ചിട്ട് തന്റെ മാറിലേക്ക് അണച്ചു പൊട്ടുമ്പോഴാണ് ഇവിടെ ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞൊരു സംഭവമുണ്ട് ഏതൊരു മനുഷ്യനും ഒരു മുറബിയായ ഷെയ്ഖ് ഉണ്ടാവും ഒരു മുറബിയായ ഷെയ്ഖ് സത്യത്തിൽ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മുറബിയായ ഷെയ്ഖ് യാക്കൂബ് നബി ഉപ്പയാണ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു ഘട്ടത്തിൽ അള്ളാഹു യാക്കൂബ് നബി അവിടെ അവതരിപ്പിച്ചു എന്നാണ് സുലൈഖ ബീബി നെഞ്ചിലേക്ക് പിടിച്ചിങ്ങനെ വലിക്കുമ്പോ അവിടെ അള്ളാഹു അവതരിപ്പിച്ച യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിന്റെ പുറം കൈ കൊണ്ട് യൂസഫിനോട് നെഞ്ചിനടിച്ചു എന്നാണ് എന്താണ് കാട്ടുന്നേ ആ അടിയിലാണ് യൂസഫ് നബി തിരിഞ്ഞോടുന്നത് തിരിഞ്ഞോടുകയും ഓട്ടോമാറ്റിക് വാതിൽ തുറക്കുകയും ചെയ്യാം വാതിൽ തുറക്കുന്നു യൂസഫ് നബി തുറന്നൊന്നല്ല ഓട്ടോമാറ്റിക് തുറക്കാണ് അത് നമ്മക്ക് അത്ഭുതം ഉണ്ടാവില്ല അതൊക്കെ പണ്ട് അത്ഭുതം തന്നെയാണ് ഓട്ടോമാറ്റിക് വാതിൽ തുറക്കും ഇതിപ്പോ നമ്മളിപ്പോ ഷോപ്പിംഗ് മാളിലെല്ലാം പോയാൽ ഗ്ലാസിന്റെ ഡോർ നമ്മളെ കാണുമ്പോ തന്നെ അസ്സലാം അലൈക്കും എന്നിട്ട് തുറക്കും കണ്ടിട്ടില്ല നിങ്ങള് അപ്പോ ഡോർ ഇങ്ങനെ തുറക്കുന്നു സുലൈഖ ബാക്കിലോടുന്നു ഏഴാമത്തെ വാതിലിന്റെ അടുക്കലും യൂസഫെ പോകല്ല യൂസഫെ രാജൻ അസീസിന്നാരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളി രാജാതി ഇഷ്ക കടലിന്റെ മോസമോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കളി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ മിസ്രിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളി രാജാത്തി ഉസുമത്തെ പൂവിനെ തേടും വണ്ടായി സുലൈഖയും കൂടിപ്പുണരുവാൻ തക്കം പാർത്ത് സുമുഖിയും ഇശലിന്റെ രാപകൽ നൃത്തമാടി മയിൽ പോലെ ഋത്തിൽ നൂരാക രാഗം പാടി കുയിൽ പോലെ മിസ്രിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീന തൊളി രാജാത്തി ഓടല്ല യൂസഫേ പോകല്ല യൂസഫേ ഇത് പറഞ്ഞിട്ടാ ബാക്കിലോടുന്നത് യൂസഫ് നബിയാണ് അള്ളാഹിനെ പിടിച്ച ഓടുകയാണ് ഒരു ബാലാത്ത പാത്ര യൂസഫിന് കാരണം എന്താ രക്ഷപ്പെടാനുള്ള ഓട്ടാകും ആശിച്ചപ്പോളില്ല യൂസഫീലും പ്രേമാനന്ദം അതുകൊണ്ട് പൂവിയിൽ
പൂകിഹൂപിന്നാശാഭംഗം തേശുണ്ണീടൈക്കൊരു വേളയില്ല അസീസുമേ പ്രേമത്തിൻ്റെ അമ്പ് കുറിച്ചു യൂസുഫിൽ താനുമേ പാശത്തിന് പിൻപേ കമിത്ത് കൂപ്പായം കിരിയേ പരിശിൽ സുലൈഖയിൽ മോഹഭംഗം കയറിയേ രാജൻ അസീസിൻ്റെ തിളങ്ങി വിളങ്ങും ജീനത്തൊളി രാജാ കുപ്പായം പിടിച്ച ഒരച്ച വലിയ ബേക്കെന്ന് ബേക്കങ്ങ തന്റെ കീറി അയച്ചളക്കിന് ഒറ്റോട്ടാണ്. അപ്പോഴാണ് പുതിയ കൊട്ടാരത്തിന് ഭാര്യ ഒന്ന് കാണണമെന്ന് കണക്കൂട്ടി അസീസ് വരുന്നത്. മുറ്റത്തെത്തുമ്പോ കാണുന്നത് യൂസഫ് നബി കുപ്പായിലാണ്ട് ഓടുന്നു, ബേക്കൽ സുലേഹി ഓടുന്നു. അസീസ് വിളിച്ചു, സുലേഹ സുലേഹ ഞെട്ടി പെട്ടെന്ന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ഭയങ്കര സംഭവ കുരുട്ട് ബുദ്ധി പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് വരിക. ഇവിടെ അല്ല, ഇവിടെ നല്ല പോയിടത്തല്ല അങ്ങനെയാ പറയുക. അപ്പോ ഈ സുലേഖ എന്ത് ചെയ്തെന്നറിയോ, പെട്ടെന്ന് മുടിയൊക്കെ പിടിച്ച് ഹലാക്കാക്കിയിട്ട് ഓടി വന്ന് ഭർത്താവിന്റെ നെഞ്ചത്ത് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നെഞ്ചത്താടിച്ചു വിലപിച്ചോള കുട്ടിക്കാരഞ്ഞവൾ മട്ടുമാറി കൊണ്ട് നെഞ്ചത്താടിച്ചു വിലപിച്ചോള മുത്തേ നിങ്ങളില്ല നേരത്തി യൂസുഫും വന്നു ബാലാൽകാരം ചെയ്യുവാനായി മുത്തേ നിങ്ങളില്ല നേരത്തി യൂസുഫും വന്നു ബാലാൽകാരം ഭർത്താവിന്റെ നെഞ്ചിൽ പോയി കടന്നിട്ട് പൊട്ടിക്കറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ, ഇല്ലെങ്കിൽ യൂസഫ് എന്നെ അപമാനിക്കുമായിരുന്നു. ആരുമില്ലാത്ത നേരത്തെ യൂസഫ് അകത്ത് കയറി വന്ന് എന്നെ കടന്ന് പിടിച്ചു. യൂസഫ് പറഞ്ഞില്ല കയ്യിൽ കാടിച്ചവൻ പാപീവനെ ഞാൻ കുന്നിടാലോ. യൂസഫ് നബി സുലൈഖ പറഞ്ഞു, നിങ്ങളില്ലാത്ത സമയത്ത് യൂസഫ് അകത്ത് കയറിയല്ല ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ രക്ഷപ്പെട്ട് ഓടുമായിരുന്നു. യൂസഫ് പറഞ്ഞു, അവള് കള്ളം പറയാണ് അസീസേ, അങ്ങനല്ല, ഞാൻ മുമ്പിലോട്ട് നിങ്ങൾ കണ്ടതല്ലേ, ഇവിടെ എന്റെ ബാഗിലല്ലേ ഓടിയത്. അസീസ് ഇങ്ങനെ ശ്രദ്ധിച്ച ശരിയാണ്, യൂസഫും സ്നേഹനിധിയായ ഭാര്യയാണ്, ഇയാള് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യ. യൂസഫ് നബി ആണെങ്കിലും അടിമയാണ്, എന്താ ചെയ്യേണ്ടത് തിരിയാണ്ട് നിപ്പുണ്ടല്ലോ, എന്താക്കണ്ടെന്ന് തിരിയാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിപ്പുണ്ട്, എന്താക്കണ്ടേ അങ്ങനെ ഒന്നും നിങ്ങൾ കേട്ടിട്ടില്ലോ. ചെക്കൻ ഉപ്പാനോട് തെറ്റിയിട്ട് നാട് വിട്ട കഥ കേട്ടിട്ടില്ലേ, ഷാഫി എന്ന് പറയുന്ന ഒരു ചെക്കൻ ഉപ്പാനോട് തെറ്റി നാട് വിട്ട് പോയി ഡ്രൈവേഴ്സ് സ്റ്റേഷൻ പോയി ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി കുത്തിയിരുന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച്, എന്തിനാ ഉപ്പ ഞാൻ എന്തിനാ റബ്ബെ നാട് വിടുന്നു, ഉപ്പാനോട് തെറ്റിയില്ല നാട് വിടല് മോശമല്ലേ, ഇനിയിപ്പൊ വിളിക്കാണ്ട് പോകാണ്ട് പോകാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഇരുന്ന് ഉപ്പ വിളിച്ചാ പോകാ എന്ന് കണക്കൂട്ടിട്ട് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് പുറത്തുനിന്ന് ഷാഫി പുറക്കു പോടാ
രക്ഷപ്പെട്ടു. ഉപ്പ വന്നു. ഇവനോട് വണ്ടി നിറക്കിട്ട് ഫ്ലാറ്റ് നിങ്ങൾ നോക്കുമ്പോ ഉപ്പയല്ല ആ മറ്റേത്, കാപ്പി പരിപ്പ് വടാ. ഇവൻ വിചാരിച്ച് ഷാഫി പൊരപ്പ് വടാന്ന് പറഞ്ഞു. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കടലാസ് ചുറ്റി വെച്ചിരുന്നു. സഹോദരന്മാരെ, നമ്മുടെ പാവം ബക്കറ്റ് ഇന്നും വന്നു. ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും പരമാവധി ഇൻഷാല്ലാ സംഭാവന നൽകണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. നിങ്ങളാൽ കഴിയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ഭാരിച്ച ചെലവുണ്ടാവും. ഞാൻ നിരാഹാരം കിടക്കും. അപ്പോ എല്ലാവരും പരമാവധി ഇൻഷാല്ലാ കവർ അവരെല്ലാവരും പരമാവധി ഇൻഷാല്ലാ ബക്കറ്റുമായിട്ട് സഹകരിക്കുക. അല്ലാഹു നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ സദഖ കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. സുലൈഖ ബിബി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ യൂസഫിന് ബി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാണ്ട് ഒരു കുടുങ്ങിട്ട് ഒന്ന് ഉപ്പു നിന്നിട്ടുണ്ട്. ആര് അസീസ്? ആരാണ് തെറ്റുകാരൻ? ആരാ തെറ്റുകാരി? ആ ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആരും അറിയില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ വേക്കുന്ന ഒരു ചിരി, ചിരിച്ചപ്പോ സുലൈഖയും ഞെട്ടി, അസീസും ഞെട്ടി. കാരണം സുലൈഖ അസീസിനെ നെഞ്ചത്ത് പോണ് കരയാണ്. യൂസഫ് നബി കാണുന്നുണ്ട് വേക്കുന്ന ഒരാൾ വരുന്നേ, അയാൾ വന്നിട്ട് ചിരിക്കുക. രണ്ടാളും ഞെട്ടി നോക്കുമ്പോ യംലീഖയാണ്. യംലീഖ എന്ന് പറഞ്ഞാല് മന്ത്രിസഭയിലെ രംഗാണ്. മൂപ്പര് വന്നത്, മൂപ്പര് ചിരിച്ചു. അപ്പൊ അസീസ് പറഞ്ഞു, നീ എന്തിനങ്ങനെ ആളെ കളിയാക്കി ചിരിക്കുന്നു വെച്ചു. അമ്മ കളിയാക്കി ചിരിച്ചതല്ല, നിങ്ങളൊരു അവസ്ഥ കണ്ടിട്ട് ഞാൻ ചിരിച്ചതാ. ഒരു നാട് ചെറുപ്പത്തിന്റെ ശിരുതളമിതമലര് യൂസഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ചു വിതച്ചു നിന്നല്ലോ. അഴകോണ കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി അശകിശലായൂസുഫയോട് നുണച്ചു നിന്നല്ലോ. ചെമ്പകപ്പൂതേനിതളധരം ചന്ദ്ര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നുഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബിവി. മുഞ്ചായ മുഞ്ചുകൾ കഹിളം കഞ്ചകമേറിയ യൂസുഫ് നബി ചെഞ്ചല പൂമിഴി രണ്ടിനൊളി കൊണ്ട് സുലൈഖാബി വലയെറിഞ്ഞ്. ഈ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അസീസ് നിൽക്കുമ്പോഴാണ് യംലീഖ വന്നിച്ചിരിക്കുന്നത്. യംലീഖ അവിടെ നിങ്ങൾ എന്തിനാ ചിരിക്കണത്? അല്ല, ഞാൻ നിങ്ങളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ചിരിച്ചു പോയതാ. സത്യത്തിൽ നിങ്ങളിപ്പോ കുടുങ്ങിയിട്ടുണ്ടല്ലേ. യൂസഫ് ആണോ തെറ്റുകാരൻ, സുലൈഖ ആണോ തെറ്റുകാരി എന്നറിയാതെ അസീസ് പറഞ്ഞു ആന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പരിശോധന നടത്തിയാലോ. പരിശോധന നടത്താൻ മെഡിക്കൽ പരിശോധനയല്ല, ഒരു പരിശോധന. അതെന്താന്ന് വെച്ചു, അല്ല യൂസഫിന്റെ ഷർട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോന്നോ. അപ്പൊ അസീസ് ചോദിച്ചു, ഷർട്ട് പരിശോധിച്ചിട്ട് എന്താ കാര്യം? ആരാ കുറ്റവാളിയും തെളിയോ? കുറ്റവാളിന്ന് തെളിയാനൊരു കാരണമുണ്ട്. അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. യൂസഫിന്റെ ഷർട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് കീറിയതെങ്കിൽ, മുൻഭാഗമാണ് കീറിയതെങ്കിൽ, മുമ്പിൽ കീറിയാൽ എന്താണ്ടാക? നിങ്ങളുടെ ഭാര്യ പറഞ്ഞ ശരിയാ, യൂസഫ് കള്ളനാണ്. വൈങ്കാന കമീസ് കുത്തമിൻ കുപ്പായത്തിന്റെ ബാക്കിലാ കീറിയതെങ്കിലോ, അവള് പറഞ്ഞത് കള്ളത്തരാണ്. ബഹുമിനെ സ്വാധിക്കും യൂസഫ് സത്യസന്ധനാൽ മരപ്പെട്ടതാണ്. അപ്പൊ ആയിക്കോട്ടെ എന്ന് പരിശോധിച്ച് നോക്കുമ്പോ കുപ്പായത്തിന്റെ ബാക്കാ കംപ്ലീറ്റ് കീറിയത്. അത് എംലിയൊക്കെ പറയാനൊരു കാരണമുണ്ട്. ഒരു പുരുഷന് ഒരു പെണ്ണിനെ പിടിക്കാൻ പോകുമ്പോ എന്തായാലും ഇങ്ങനെ പിടിക്കൂല, ഇങ്ങനെ പിടിക്കും. എന്താ കുയ്യാനിയാ വേക്കോട്ട് പിടിക്കും. ആ ഒറ്റക്കയ്യം ഗോവിന്ദച്ചാമിയില് ആ തീവണ്ടിയിൽ നിന്ന് ഒരു പെണ്ണെ പിടിച്ചു പോകുമ്പനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെയാ പിടിച്ചത്.
എന്താ സുഖം എനിക്കെല്ലാം ഇപ്പം ജയിലിൽ അടിപൊളിയാ തടിയാൽ ഉഷാറായിട്ട് മമ്മലിനെ പോലുണ്ട് കാണുമ്പോ അപ്പോ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരാണൊരു പെണ്ണെ പിടിക്കാൻ പോയി ഇങ്ങനെ പിടിക്കാം അപ്പോ അവള് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങളുടെ കുപ്പായത്ത് ഫ്രണ്ടാ കീറ ഫ്രണ്ടിലാ കീറ അപ്പൊ ആണ് രക്ഷപ്പെടാൻ നോക്കുമ്പോ പെണ്ണ് പിടിച്ചതാണെങ്കിലോ ബാക്കിലാ കീറ ഇത് എം ലീഹ പറഞ്ഞപ്പോ അസീസിന് ബോധ്യാഗ മാത്രമല്ല സുലൈഹയോട് സുലൈഖാനോട് പറഞ്ഞു നിന്റെ ഡോർ ക്ലോസ് ആക്ക ബൈത്തു സുറൂറിന്റെ ഉദ്ഘാടനം ഓഫ് ആക്കൽ ഒന്ന് ചെയ്യും പഴയ കൊട്ടാരത്തിൽ താമസിക്കാറ് കൊണ്ടുപോയി പക്ഷെ ഇത് ആരും അറിയില്ല എന്നാ സുലൈഖ വിചാരിച്ചത് ഇത് ഈജിപ്തിലെ പെണ്ണുങ്ങൾ അറിഞ്ഞു പെണ്ണുങ്ങളെ ബായിൽ കിട്ടിയാ പിന്നെ ഇത് അല്ല അറിയാലോ ആരും പറയണ്ട പെണ്ണുങ്ങൾക്ക് കിട്ടിയാ പിന്നെ പരക്കെ പറയും അതിനൊന്നും രക്ഷയില്ല പണ്ടെടുത്ത കല്യാണം കഴിക്കുമ്പോ ആരോ പറഞ്ഞോടാ ഭാര്യയോട് രഹസ്യം പറയാൻ പാടില്ല എന്താന്ന് വെച്ചു പറഞ്ഞ മൊത്തം പരക്കും ഇവനെ പരിശോധിക്കാൻ തീരുമാനിച്ചു ഇവനെന്ത് ചെയ്തറിയോ കല്യാണം കഴിഞ്ഞ് രാവിലെ തന്നെ ബെഡ്റൂമിൽ എഴുന്നേറ്റിട്ട് നേരം രാവിലെ എഴുന്നേറ്റിട്ട് ബെഡ്മുക്കറി കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒരു മുട്ടയെടുത്തിട്ട് ഇപ്പൊ കയ്യും കൊടുത്തു ഒരു കോയിമുട്ട ഇവിടെ ചെന്ന ആ എനക്കിതൊരു സ്വഭാവം എന്തേ ഞാൻ രാവിലെ ഒരു മുട്ട ഇടുന്നു നീ പുഴുങ്ങിയിട്ട് നമുക്ക് തിന്നാറുണ്ട് ഇവള് മുട്ട പുഴുങ്ങിക്കൊണ്ടത് മാപ്പിളന്റെ മുട്ട പുഴുങ്ങിക്കൊണ്ടെന്ന് തിന്നു നോക്കുമ്പോ കോയിന്റെ ടേസ്റ്റ് കോയിമുട്ടന്റെ ടേസ്റ്റ് അപ്പൊ പറഞ്ഞു കോയിന്റെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടാ ആ ഞാൻ കോയി നിന്നില്ല കൊണ്ടന്ന് അത് ദിവസം ദിവസം ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുവേ ഓരോ ദിവസം ഇവള് പൊരന്റെ കുറച്ചപ്പുറത്ത് ഒരു തോട്ടിൽ അലക്കാൻ പോയതാ അലക്കാൻ പോയെടുത്ത് ഇവിടെ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചിരി വരുന്നുണ്ട് എന്താ കാരണം മുട്ടരുന്ന മാപ്പിളനെ കിട്ടി ഇനി കോയിനൊന്നും പോറ്റണ്ട് ഇയാൾക്ക് നല്ല ബിരിയാണി വെച്ചു കൊടുത്താൽ രണ്ടു മൂന്ന് മുട്ട ഇങ്ങനെ ഇടും തിന്നുകൂടാ അവള് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുമ്പോണ്ട് സ്വയം ചിരിക്കുമ്പോണ്ട് ആ നാട്ടിലെ ഒരു ഫിത്ന ബോക്സ് ഉണ്ട് പാത്തൂത്തെന്ന് പറഞ്ഞ സാധനം പെണ്ണുങ്ങൾ ഇങ്ങനെ കരയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി ചിരിച്ച് ഇവളും ചിരിക്കുന്നുണ്ട് പാത്ത എന്തിനാ നീ ചിരിക്കുന്നടി ഏ ഒന്നുമില്ല നീ കാര്യം പറഞ്ഞു ഒന്നുമില്ലാത്ത താറു എന്തോണ്ട് ഒന്നുമില്ല അല്ല പറ സത്യത്തിൽ ഞാൻ ആരോടും പറയില്ല കുണ്ടുമ്മ ലൗലിയ കൊയ്യ ലൗലിയ തെങ്ങുമ്മ ലൗലിയ ഞാൻ പറയില്ല സത്യം ഇട്ടപ്പോ ഇവള് പറഞ്ഞ് എന്നാലേ ആരോട് പറയണ്ടേ ഇല്ല സത്യം ഇല്ല എന്റെ മാപ്പിള രാവിലെ രാവിലെ മുട്ടയിടും എന്ത് രാവിലെ ഒരു മുട്ടയിടും നീ സത്യമാണോ പറഞ്ഞത് നമ്മൾ പൊങ്ങി പൊങ്ങി രണ്ടാളും തിന്നുന്നു പാത്തത്തെ ഒരു ഓട്ടോടിന് പോലെയിലേക്ക് എന്നെ ഒരുത്തം മംഗലം കഴിച്ചിട്ട് കാലം കുറയായി ഇന്നവര് ഒരു മുട്ട ഇട്ടില്ല ഇന്ന് അയാളെ കൊണ്ട് മുട്ട അടിക്കാണ്ട് ഞാൻ വിടൂരാറില്ല ഓടി പറഞ്ഞ മുറ്റത്തെത്തപ്പോ ഈ പാപ പത്രം വായിക്കുന്നു നീ എന്തേ പറയുന്നു ആ കദീസരെ കഴിഞ്ഞാച്ച മംഗലം കഴിഞ്ഞ ആ ഏഴ് ദിവസം കൊണ്ട് ഓളം മാപ്പിള ഏഴ് മുട്ടയിട്ട് നിങ്ങളെ എത്ര കൊല്ലായി കഥാവ് കിട്ടിയാ മതി ഒരു ദിവസം മൂന്നെണ്ണം വെച്ചിട്ട് ഇയാള് കൂടുങ്ങി ഇയാള് പറഞ്ഞ ഒരു കാര്യം ചെയ്യാ എങ്ങനെ മുട്ടയിടുന്ന ചോദിച്ചിട്ട് വന്നിട്ട് ഞാൻ അഞ്ചോ പത്തോ എനിക്ക് കിട്ടിയാറു ഇയാള് പോയി മറ്റവനെ കണ്ടു മറ്റവനെ കണ്ടിട്ട് വെച്ച് എല്ലാ എന്തുണ്ട് സ്വന്തല്ലേ സ്വന്തം പിന്നെ എങ്ങനെ മുട്ടയിടല് വെച്ച് അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് അപ്പുറത്തെത്തി പിന്നെ ഇവർ ഓട്ടം പറ്റാ നടക്കുമ്പോ കണ്ട പിള്ളേർ പറയുന്നത് ഏയ് ഹലോ മുട്ടപ്പിയാപ്പിളെ അങ്ങനെ മൊത്തം പരസ്യമായി പെണ്ണുങ്ങളെ വായി കിട്ടിയത് മൊത്തം പരസ്യം പറഞ്ഞതിന്റെ അർത്ഥം സുലൈഖ ബീബി യൂസഫ് നബിയെ കയറി പിടിച്ചത് എന്തായി നിൽക്കും യൂസഫ് നബി അവരെ പിന്നാലെ പാഞ്ഞു സുലൈഖ ബീബി അതുകൊണ്ട് ഫലം കിട്ടാതുഴന്ന് പൂവി ഉഴന്ന് പൂവി അഴകിൽ മികച്ചു നിൽക്കും യൂസഫ് നബി അവരെ പിന്നാലെ പാഞ്ഞു സുലൈഖ ബീബി അതുകൊണ്ട് ഫലം കിട്ടാതുഴന്ന് പൂവി ഉഴന്ന് പൂവി ആയിരമായിരം കെഞ്ചി അപേക്ഷ എന്നിട്ടും ബീബിക്ക് നിരാശ രാജേനെ ഉണ്ടാക്കിയിടും കേസ ആയിരമായിരം കെഞ്ചി അപേക്ഷ എന്നിട്ടും ബീബിക്ക് നിരാശ രാജേനെ ഉണ്ടാക്കിയിടും കേസ ആയേ വയസ്സും ബതിൽ കീനാവു കണ്ട് അരമനരഹസ്യം അങ്ങാടിയിലുണ്ട് അങ്ങാടിയിലുണ്ട് യൂസഫ് നബിയുടെ ബാക്കിൽ സുലൈഖ ഓടിയത് പെണ്ണുങ്ങളുടെ കയ്യിൽ കിട്ടി
പെണ്ണുങ്ങൾ പരസ്പരം പറഞ്ഞു എന്നാണ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഈ സുലൈഖ അപമാനമാണ് അവരുടെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അവരുടെ ഭർത്താവില്ലേ അവളെന്തിനാ മറ്റൊരു അടിമന്റെ ബാക്കിൽ ഓടിയത് ആ കാലത്തെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഈ കാലഘട്ടത്തിലെ കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ പറയേണ്ടി വരും കല്യാണം കഴിയാത്ത ഞങ്ങൾക്ക് അപമാനമാണ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ മക്കളെ ഇട്ടിട്ടാണ് ഓരോരുത്തർ ഇറങ്ങി പോകുന്നത് മക്കളെ വലിച്ചെറിഞ്ഞിട്ട് സ്വന്തം കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞിട്ടാണ് ഓരോ കണ്ട പെണ്ണ് ഇറങ്ങി ഓടുന്നത് ഇറങ്ങി ഓടുന്ന കണ്ട പെണ്ണ് ഇറങ്ങി ഓടുക കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച മുമ്പാണ് ഞാൻ പുത്തൂർ ഭാഗത്ത് ഒരു പരിപാടി എടുത്തത് പുത്തൂർ ഭാഗത്ത് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അടുത്ത ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മാഷെ ഒരു കഥ കേട്ടിന് എന്താ രണ്ട് മക്കളുള്ള ഒരു പെണ്ണ് ഒരു ഹിന്ദുവിനോട് ഒളിച്ചു കൊടുത്തു രണ്ട് മക്കളില്ല രണ്ട് മൈസൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടികളുടെ അടുത്തിട്ട് ബന്ധുക്കൾ പോയി കുട്ടികളെ വേണ്ടാറുള്ള എനിക്ക് മക്കളെ വേണ്ട ഇയാളെ മതി എന്തൊരു കുദ്രത്ത് എന്തൊരു അവസ്ഥ അല്ലാഹു ഉമ്മത്തിന്റെ പെണ്ണുങ്ങളുടെ കൽബിൽ ദീനീ ബോധം കൊടുക്കുമാറാകട്ടെ നമ്മളെ സദാ ദ്വാ ചെയ്യ വേറൊരു മാർഗ്ഗമില്ല ദ്വാർക്കന്നെ വേറൊരു മാർഗമില്ല മക്കൾ ഇട്ടുകൊണ്ട് ഉമ്മൂട അന്നത്തെ പെണ്ണുങ്ങൾ പറഞ്ഞെന്താ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് അപമാനമാണ് സുലൈഖ കാരണം ആ കാലത്ത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ വേറെ ആളെ പോകില്ല അവർക്ക് അവരെ ഭർത്താവുണ്ട് അങ്ങനെ സുലൈഖ ഒന്ന് ഓടാൻ നോക്കിയപ്പോ അത് മറ്റുള്ളവർക്ക് അപമാനമായി മോശമായി എന്നാൽ ഈ കാലഘട്ടത്തിലോ ചിന്തിക്കേണ്ട വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളുടെ അവസ്ഥ അള്ളാഹു നമുക്ക് നല്ല ബോധം തരുമാറാകട്ടെ എന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞ് 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 നടക്കണ സുലൈഖ അറിഞ്ഞു കൂടി കൊട്ടാരമിൽ മടവികൾ മിസറിലെ ജഗബോഗ പരസ്യമായി മംഗകളെങ്കി വിളങ്ങുവതായി കൊഞ്ചം ഗുണമഞ്ജിത കാഞ്ചന മുഞ്ചി സുലൈഖയിലേ ഉറയായി കൊട്ടാര കെട്ടകമട്ടമിൽ മടവികൾ കടിപിടിയായി മിസ്രയിലെ ജഗബോഗ പരസ്യമായി പെണ്ണുങ്ങളടിയിലൊക്കെ തന്നെ അപമാനിക്കപ്പെടുന്നു എന്ന് കണക്ക് കൂട്ടിയ സുലൈഖ ഒരു വിവരം പറഞ്ഞു ആ വിവരം പറഞ്ഞ സുലൈഖ നാട്ടിലൊരു പരസ്യം നടത്താൻ പറഞ്ഞു തന്റെ പട്ടാളക്കാരൊക്കെ വിളിച്ചിട്ട് എന്താ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് മുഴുവൻ എന്റെ കൊട്ടാരത്തിൽ സദ്യ നടത്തുന്നുണ്ട് ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാരും പാർ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ മാത്രം വന്നാൽ കുട്ടികളെ കൊണ്ടരുത് കുട്ടികളാരും കൊണ്ടരണ്ട പെണ്ണുങ്ങൾ മാത്രം വരിക കാരണം എന്താ വെച്ചത് തീരും പെണ്ണുങ്ങൾക്ക് സൗജന്യമായ ഭക്ഷണം അടിച്ചങ്ങോട്ട് കയറി കൊടുത്ത് വല്ലാതെ പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ മാത്രം കുടുംബിനികൾക്കൊരു വിരുന്ന് കൊടുത്തു എല്ലാവരും കുത്തിയിരുന്ന് അടിച്ച് തിന്നു ഓ കിട്ടിയതെല്ലാം കയറ്റി എല്ലാരും കയറ്റിട്ട് പെണ്ണുങ്ങല്ലേ ഇരുന്ന് തിന്നിട്ട് ഇങ്ങനെ ഭർത്താനം പറഞ്ഞു കൂടെ തിന്ന ആണുങ്ങൾ അരമണിക്കൂർ കൊണ്ട് തിന്ന പെണ്ണുങ്ങൾ ഒന്നേ മുക്കാൽ മണിക്കൂറാകും തിന്നിതിലാസ്വഭാവാണ് അങ്ങനെ ഭർത്താനം എന്തല്ലോ ഇല്ലാത്ത വർത്താനം ഉണ്ടാവും ചെയ്യും അതാ ഇറങ്ങരുത് അവർക്കിടുന്ന ദിവസം വർത്താനം കിട്ടുന്നുള്ള ഒരുപാട് പറയാനുണ്ടാവും അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ് തിന്നുന്ന കൂട്ടത്തിൽ ഒരു പെണ്ണ് തിന്നുകൊണ്ട് പറഞ്ഞു ഏ സുലൈഖ ഈ കൊട്ടാരത്തില് ആ ഒരു സുന്ദരനായ അടിമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ സുലൈഖ പറഞ്ഞു അതേ കേട്ടുള്ളൂ വേറെന്തോ കേട്ടോ എന്ന് വെച്ച് അന്നേരം ഒരു പെണ്ണ് പറഞ്ഞു വേറെന്തോ കേട്ടോന്ന് വെച്ചാല് കേട്ടല്ലേ നിങ്ങക്ക് കാണണോന്ന് വെച്ചു ആ അടിമേ പെണ്ണുങ്ങൾ ജമായത്തായിട്ട് പറഞ്ഞു പോണോ എല്ലാ പെണ്ണും തീറ്റി നിർത്തി പറഞ്ഞു കാണണമെന്നോ അപ്പൊ അവർ തിന്ന് തീർന്നിട്ട് വിശ്രമിക്കുമ്പോ ഞാൻ കാണിച്ചു തരാം പിന്നെ ഭാര്യ തിന്നലെന്നെ വേഗം തിന്നാൻ തുടങ്ങി എന്തിന് വിശ്രമിക്കണം എന്നല്ല കാണിത് തിന്ന് തീർന്നിട്ട് ഇരുന്നിങ്ങനെ സുലൈഖ കൂട്ടുകാരോട് പറഞ്ഞു അല്ല വെറുതെ ഇരിക്കണ്ട ഇവര് വെറുതെ ഇരിക്കണ്ട പിന്നെയും തിന്നോട്ട് ഇവര് കാര്യം ഒരു നല്ല നല്ല കത്തിയും ഒരു മൂർച്ചുള്ള കത്തിയും ഒരു പഴവും കൊടുത്ത എന്താ പഴം കക്കിരി കക്കിരി എന്തേനു പറയാ കക്കി കക്കിരിച്ച അല്ലെ കക്കിരിക്കാന്ന് പറഞ്ഞ ഇച്ചാന്ന് പറഞ്ഞു ഇവിടെ ലിച്ചല്ലേ മോനെ ഏ നമ്മളെ നാട്ടിലെ കക്കിരിക്ക ഇവിടെ കക്കിരിച്ചല്ലേ മുക്കിരിച്ചെന്നല്ലേ അറിയല്ലേ ഏ നമ്മളവിടെ മുക്കിരിക്ക അറിയൂ കക്കിരിക്കും പറയൂ ഇവിടെ മുക്കിരിച്ച കക്കിരിച്ച അപ്പൊ ഇതിങ്ങനെ ഈ ഇളങ്കക്കിരിയാണ് ചെള്ളാണ് അപ്പൊ അതിനൊരു പ്രത്യേകത ഉണ്ട് തോല് കട്ടായാല് തോല് മുറിഞ്ഞ പിന്നെ കത്തിപ്പായും കത്തിവായി നിങ്ങൾക്ക് പിള്ളർ വാങ്ങക്കല്ല
കട്ടോ അപ്പോൾ ഇത് കൊടുത്തിട്ട് പറഞ്ഞു കഷ്ണം കഷ്ണായി തിന്നട്ടാ ഞാൻ ഇപ്പോ കൂട്ടിക്കൊണ്ടരാറ് പാടി നടനാട്ടികളും പിടികൂടി സുലൈഖ പടുവണയ അവരെല്ലാം ഇങ്ങനെ ഇരിക്കാണ് മനം വെച്ചതിനാൽ ക്ഷണിച്ചീടലും തൽക്ഷണമേ പാടി നടനാട്ടികളും പിടികൂടി സുലൈഖ പടുവണയന്ത് പൂവി മനം വെച്ചതിനാൽ ക്ഷണിച്ചീടലും തൽക്ഷണമേ കൊടുത്തിടെ കറവിൽ കത്തിത്തൊടുത്തിടെ പടവും എത്തിയുടനടി മുനമണവ യൂസുഫിന ശകു കണ്ട വരജപായി ഗുണമഞ്ജിത കാഞ്ചന മുഞ്ചി സുലൈഖയിലെ ഉരയായി കൊട്ടാര കെട്ടകമട്ടമിൽ മടവികൾ കടിപിടിയ വിസറിലെ ജഗപോക പരസ്യ നിങ്ങളിത് കഷ്ണം കായൊക്കെ തിന്നോളൂ ഞാനിപ്പോ കൂട്ടിക്കൊണ്ടരാ ഇവരതിങ്ങനെ തിന്നുകൊണ്ട് മുറിക്കുന്ന തിന്നുന്നു പക്ഷെ ശ്രദ്ധ കംപ്ലീറ്റ് സുലൈഖ പോയ വാതിലേക്കാണ് അതുവഴി വരുമല്ലോ ഇങ്ങനെ മുറിക്കുക അങ്ങനെ തിന്ന അങ്ങനെ നോക്കുക സുലൈഖ പോയിട്ട് യൂസഫ് നബിയോട് പറഞ്ഞു യൂസഫേ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് അതിലേ പോണം യൂസഫ് നബി പറഞ്ഞു നാണില്ല പെണ്ണ് എനിക്ക് പെണ്ണുങ്ങളുടെ കടയിലൂടെ ഞാൻ പോകാനോ അപ്പൊ സുലൈഖാന്റെ കോലം മാറി ഞാൻ മുതലാളി പെണ്ണ് ഞാൻ പറഞ്ഞ അടിമനുസരിച്ചോണം പോയിക്കൊള്ളണം അടിമ പോണല്ലോ അങ്ങനെ സുലൈഖ പറഞ്ഞു വാ നടന്നു യൂസഫ് നബിയുടെ ബാഗിൽ കൂട്ടിക്കൊണ്ടത് സുലൈഖ ഇങ്ങനെ ഫ്രണ്ടില് യൂസഫ് നബി ബാഗിലുണ്ട് സുലൈഖ ആദ്യം അങ്ങോട്ട് ഇറങ്ങി ഏത് ഈ പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഡൈനിങ് ഹാളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പൊ അങ്ങനെ ഇരിക്കുന്നതിൽ അപ്പുറത്തൊരു വാതിലുണ്ട് ഇതിലങ്ങ് പോകേ വേണ്ടു സുലൈഖ ഇറങ്ങിയപ്പോ എല്ലാരും സുലൈഖ വെച്ചു എവിടെ എന്ത് ശരി എന്തോ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു ഓ ആ ആ യൂസഫിനെ കാണണല്ലേ അതെ യൂസഫേ വാന്നു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് ഒരു പോക്കങ്ങോട്ട് പോയി മറ്റേ വഴിയിലൂടെ ചുടു ചോറച്ചാറി തൊഴുകി ചിലർ ബോധക്കേടിൽ മുഴുകി അലമുറ ഉയരുകയാൽ ആകെയും അതിശയം കൂറുകയായി കൂടി കസരംഗകചുങ്കുടെ മംഗകളങ്കി വിളങ്ങുവനായ കുഞ്ചം ഗുണമഞ്ജിത കാഞ്ചന മുഞ്ചി സുലൈഖയിലെ ഉരയായി കൊട്ടാര കെട്ടകമട്ടമിൽ മടവിക കടിപിടിയായി വിസറിലെ ജഗപോക പരസ്യമായി സത്യത്തിലെ പെണ്ണുങ്ങള് ഈ പോക്കില് മുറിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഓർമ്മയില്ല യൂസഫ് നബിയെ കണ്ടപ്പോ ബാങ്കിലോടിയിട്ട് പറഞ്ഞു ഇത് മനുഷ്യനല്ല ഇത് മാന്യനായ ഒരു മലക്കാണ് 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 അത് പറഞ്ഞിട്ടാ ബാങ്കിൽ ഓടുന്നത് ഒരേ ഓട്ടാണ് യൂസഫ് നബി ഓടി അങ്ങ് പോയി യൂസഫ് യൂസഫ് നബി പോയപ്പോ ഇവർ പെണ്ണുങ്ങൾ തിരിച്ചു വന്നു ഓരോ കസർത്തുമേ കണ്ട് ചിരിത്തിട ബീബിയുമേ ഒരു നേരം കണ്ടതാലെ പിരാന്തായ പെണ്ണുങ്ങൾ ഒരു സുവനവരിടലായി പിണ്ടികളൊക്കെയും വൈബതിലിരിക്കാണ് പെണ്ണുങ്ങളെ കളി കണ്ടിട്ട് പെണ്ണുങ്ങൾ ഒരേ ഓട്ടാന്ന് ഈ കൈ ഇങ്ങനെ മുറിച്ചൊന്നും ഓർമ്മയില്ല അത് മുമ്പ് ഒരു സീരിയൽ കണ്ടിട്ട് പെണ്ണുങ്ങള് സീരിയൽ കണ്ടോണ്ട് ഉമ്മാമ സീരിയൽ കണ്ടോണ്ട് ഉമ്മാമ പെണ്ണിനോട് മോളോട് പറഞ്ഞു മോളെ കുറച്ച് കഞ്ഞി അച്ചാറും കൊണ്ടാറ് അങ്ങനെ ഇവള് കഞ്ഞി അച്ചാറും കൊണ്ടുകൊടുത്ത് ഉമ്മാമ അങ്ങനെ കഞ്ഞി കുടിക്കുന്നു അച്ചാറ് തൊട്ട് നക്കുന്നു എന്നിട്ട് സീരിയൽ കഴിഞ്ഞാലും പറഞ്ഞ് എന്ത് നാനരിഞ്ഞു കൊണ്ടെന്ന് അച്ചാറിന് ഉപ്പുമില്ല പുളിയും ഇല്ല മധുരവും ഇല്ല ഏഹ് നല്ല അച്ചാറാണ് അപ്പൊ എന്താ സമ്മർ ഇവള് പാക്കറ്റ് അച്ചാറാ കൊണ്ട് കൊടുത്തിന് പാക്കറ്റില് ഉമ്മാമ ഈ തിരക്കിന് പാക്കറ്റ് നക്കിന്ന് അച്ചാറ് തൊട്ടിട്ടില്ലാന്ന് പാക്കറ്റ് തൊട്ടിട്ട് നക്കുന്ന ഈ അളാക്കിൻ്റെതല്ല സീരിയലിന്റെ തിരക്കിന് എന്താ സംഭവിച്ചത് പെണ്ണുങ്ങൾക്ക് ഇരിച്ചിട്ടില്ല അതേപോലെ ഇപ്പോഴത്തെ നമ്മളെ പെണ്ണുങ്ങളും കഥ സുലൈഖ ബീബി ഇരുന്നിച്ചിരിക്കുന്നു പെണ്ണുങ്ങൾ യൂസഫ് നബിയുടെ ബാക്കിൽ ഓടുന്നു കയ്യൊക്കെ മുറിച്ചൊന്നും ഓർമ്മയില്ല അങ്ങനെ യൂസഫ് നബി ഓടി മറിഞ്ഞ ശേഷം തിരിച്ചു വന്ന് ഇവര് തിരിച്ചു വന്നപ്പോ സുലൈഖ ഇരുന്നിച്ചിരിക്കും അപ്പൊ ഇവര് വെച്ച് എന്താ സുലൈഖ ചിരിക്കുന്ന വെച്ച് അപ്പൊ സുലൈഖ പറഞ്ഞു അല്ല ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട് ആ എന്തേ നിങ്ങൾ എന്താ ഇപ്പൊ ഓടിയെന്ന് വെച്ചു നിങ്ങൾ എന്താ യൂസഫിന്റെ ബാക്കിൽ ഓടിയത് നേരം പറഞ്ഞു ഓടാണ്ട് എങ്ങനെ നിക്ക സുലൈഖ എന്തൊരു സ്റ്റൈലാണ് ആ ചക്കന് ഓടിപ്പോ ആ ഓടിപ്പോകല്ലേ അഞ്ചു കൊല്ലം എന്റെ കൂടെ നിന്നിട്ട് ഞാനൊന്ന് ബാക്കിൽ കേറി പൊടിച്ചത് തെറ്റോ ശരിയോ പെണ്ണുങ്ങള് പറഞ്ഞ് നിനക്ക് എ പ്ലസ് നീ ബമ്പിച്ച മാർക്കോട് വിജയിച്ചിരിക്കുന്നു
ഒരു തെറ്റും നീ ചെയ്തിട്ടില്ല നിനക്ക് എ പ്ലസ് ആണ് സുലൈഖ പറഞ്ഞു ഇനി നാട്ടിൽ നിന്ന് പിത്തനുണ്ടാക്കാൻ പാടില്ല ഞാൻ അഞ്ചു കൊല്ലം കഴിഞ്ഞ ഒരു ഓട്ടോ ഓടിക്കും നിങ്ങളോ ഒരു നേരം കണ്ടപ്പോ പിരാന്തായി എന്നിട്ട് ബാക്കിൽ ഓടിയില്ലേ പോയിക്കോ പറഞ്ഞു വെള്ളം പോട്ട് അന്നേരായി കൈ മുറിഞ്ഞ് ഓർമ്മ വരുന്നു ഓരോരുത്തർ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ല ചില പേരിലൊക്കെ താഴെ ഇങ്ങനെ തൂങ്ങിയിട്ട് ചിലതൊക്കെ താഴെ മുറിഞ്ഞു കൂടി എന്നിട്ട് അപ്പൊ ചോരം ഇങ്ങനെ ഒഴുകുന്ന അന്നേരാ കാണുന്നത് അപ്പൊ സുലൈഖ പറഞ്ഞു അലോ 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 പോകുമ്പോ ബെറലെ പൊറുക്കിട്ട് പോയിക്കോ നമുക്കിവിടെ ശരിയാവില്ല ഒരു പെണ്ണ് തിരിച്ചു വന്നൊരു ബെറൽ എടുത്തിട്ട് പറഞ്ഞു അയ്യേ ഇത് എന്റെ അല്ല കൊയ് നോക്കാൻ പൊടിച്ചാ നിന്റെ എന്നുള്ള മറ്റോ കൊടുത്ത് അങ്ങനെ ബെറല് പരസ്പരം കൈമാറ്റം നടത്തി എന്നിട്ട് എല്ലാം കൂടി തിരിച്ചുപോയി അതോടുകൂടി എന്തുണ്ടായി സുലൈഖ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പെണ്ണുങ്ങളുടെ പരസ്യമായി കാരണം എന്താ സുലൈഖാനെ സപ്പോർട്ട് ചെയ്തു പെണ്ണുങ്ങൾ ഓടിപ്പോവപ്പ എന്താ സ്റ്റൈല് കണ്ട ഓടും ബാക്കില് ഓനെ തിരിച്ചോടും എന്താ സ്റ്റൈല് എന്നാലും യൂസഫിനെ പിന്നെ ബാക്കിൽ പിന്നെ സുലൈഖ നടന്നു പിന്നെ ഭീഷണി തുടങ്ങി ഞാൻ പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ ഞാൻ എന്റെ ഭർത്താവോട് പറഞ്ഞിട്ട് നിന്നെ ജയിലിലടക്കും ആരോട് പറഞ്ഞു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലിടാന്നല്ല ഒരു പേടിയാന്നല്ല നമുക്കല്ല ജയിലിലിടാന്ന് ഭയങ്കര പേടിയായിരിക്കും അപ്പോ യൂസഫ് നബി ദ്വാരം പടച്ചോനെ ഇവളെ ഇടങ്ങേറിനേക്കാൾ നല്ല ജയിലാ നീ എന്നെ ജയിലിലാക്കിക്കോ പടച്ചോനെ അതാ ഏറ്റവും നല്ലത് കഴിഞ്ഞില്ല അന്ന് മുതൽ തുടങ്ങി അസീസിന്റെ കൽബിൽ ഒരു കുത്ത് അസീസ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കൂ ഈ സുലൈഖ എന്റെ അടുത്ത് നിൽക്കാതിന്റെ ഒറ്റ കാരണം എന്താ അറിയോ യൂസഫ് യൂസഫിനെ സുലൈഖിൽ നിന്ന് അകറ്റണം എന്നാലേ സുലൈഖാനെ എനിക്ക് കിട്ടൂ അതിന് ഏറ്റവും നല്ല മാർഗം എന്താ പഴയ കേസ് കുത്തിപ്പോക്കുക എന്നിട്ട് യൂസഫിനെ പിടിച്ച് ജയിലിലടക്കുക യൂസഫിനെ ദ്വാരന്ന് വാങ്ങിയതാ ജയില് അസീസിന്റെ കൽബിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു സുലൈഖാനെ കൂടെ കിട്ടാൻ വേണ്ടി അസീസ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിലടച്ചു സത്യത്തിൽ സുലൈഖ ചിന്തിച്ചിട്ട് പോലുമില്ല അടക്കമൊന്നും കണക്കൂട്ടിട്ടില്ല സുലൈഖ ബർത്ത പറഞ്ഞതാ പിന്നെ ടെൻഷനായി ഞാൻ ബർത്ത പറഞ്ഞു പോയി പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ശുപാർശക്ക് പോകാൻ പറ്റൂല അസീസിന്റെ അടുത്ത് പോയി യൂസഫിനെ തുറന്നിൽക്കുന്ന എന്തായാലും പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ അല്ലേ തന്നെ പാട്ടായിട്ടുള്ളൂ പിന്നെ സുലൈഖക്ക് വല്ലാതെ ക്ഷീണമായി ഭക്ഷണമില്ല വെള്ളമില്ല ജയിലിന്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല ദൂരം നിന്നിട്ട് ആ ജയിൽ നോക്കി കരയും അത്രേ സുലൈഖ യൂസഫ് നബി ആണെങ്കിലോ ജയിലിൽ നല്ല സുഖ സ്വപ്ന വ്യാഖ്യാനം നടത്തി നബിയോരു സ്വർഗം പോൽ തന്നെ എന്നോതി ജയിലോരും കഷ്ടം മറന്നു തുടർന്നു സകലോരും ഇഷ്ടത്താൽ കൂടി നബിയോടെല്ലാവരും കൂറി നബിയുള്ള കൂട്ടുകാരോടെന്ന് കൂടുതൽ മോഹീപ്പ് വേണ്ട ഹൗഫാനെന്ന് സ്നേഹത്തിൻ തീരത്തെ വേദന കാറ്റേറ്റ് സ്നേഹിതരെ കൽബ് കരയും വ്യാഖ്യാനം നടത്തി നബിയോരു സ്വർഗം പോൽ തന്നെ ഓതി ജയിലോരും കഷ്ടം മറന്നു തുടർന്നു സകലോരും ഇഷ്ടത്താൽ കൂടി നബിയോടെല്ലാവരും ലാഹുവിന്റെ പ്രവാചകൻ ജയിലിൽ വന്നപ്പോ സത്യത്തിൽ ജയില് സ്വർഗമായി മാറി ജയിൽ പുള്ളികൾ നബിയുടെ അടുക്കൽ വന്നിരിക്കുമായിരുന്നു നബിയുടെ അടുക്കൽ വന്നിരിക്കുന്ന ജയിൽ പുള്ളികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കും സത്യത്തിൽ കള്ളന്മാർ ജയിലിനകത്ത് കള്ളന്മാർ സാലിഹ്യങ്ങളായി അതിനേക്കാൾ വലിയ കള്ളന്മാർ ജയിലിന് പുറത്തുണ്ട് അവിടെ വെച്ച് അള്ളാഹു അപാരമായ ഒരു മൊയ്സത്ത് കൊടുത്തു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനം കണ്ട കിനാവിന്റെ അർത്ഥം പറയാം കിനാവ് കണ്ടാൽ അർത്ഥം പറയാം അതൊരു വ്യാഖ്യാനം അങ്ങനെ ജയിലിൽ കണ്ട കിനാവുകൾക്ക് കള്ളന്മാർ കണ്ട കിനാവുകൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കും കൃത്യമായി അർത്ഥം പോലെ ചില ആൾക്കാർ ചിലത് കണ്ടു വന്നാൽ പറഞ്ഞു നിനക്ക് ഇത്ര ദിവസം കൊണ്ട് ജയിലിൽ നിന്ന് മോചിതമാകാം സത്യമാണ് അവർ ജയിലിൽ നിന്ന് മോചിതമാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് പുതിയ കുറ്റവാളികൾ യൂസഫ് നബി താമസിക്കുന്ന അതേ ജയിലിലേക്ക് വന്നത് രണ്ട് കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതലാളിയായിരുന്ന അസീസിന്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ജ്യൂസ് മേക്കറാണ് മറ്റൊരാൾ ഒരു ചപ്പാത്തി മേക്കറാണ്
പത്തിരി ഉണ്ടാക്കുന്ന ഫുബസ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഇവർ, ഞാൻ ആദ്യം പറഞ്ഞു, അറേബ്യയുടെ മൊത്തം ഭരണത്തിന്റെ കീഴിലാണ് ഈജിപ്ത്. അപ്പൊ ഓരോ പ്രദേശത്തെയും ചില രാജാക്കന്മാര്, അല്ല ഓരോ പ്രദേശത്തെയും ഭരിക്കാൻ ചില ആൾക്കാർ ഏൽപ്പിക്കപ്പെട്ടതാണ് ആ കാലഘട്ടത്തിന്റെ അറേബ്യൻ ഭരണാധികാരി. അപ്പൊ ലോകത്ത് ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ് ഈജിപ്ത്. ഈജിപ്തിന്റെ അധികാരത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്ന പല ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ നാടിന് പുറത്ത്. അങ്ങനെ അസീസ് മരിച്ചാലേ അധികാരത്തിൽ കയറാൻ പറ്റും എന്നറിയുന്നത് കൊണ്ട് അസീസിനെ കൊല്ലാൻ ചില തൽപര കക്ഷികൾ തീരുമാനിച്ചു. രണ്ട് നല്ല പാചകക്കാരെ ഒരാൾ അസീസിന് സമ്മാനമായിട്ട് കൊടുത്തു. ആ പാചകക്കാരെ അസീസിന് സമ്മാനമായിട്ട് കിട്ടില്ല. ആ പാചകക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ അയക്കുന്നവർ കൊടുത്തിരുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്ത് അസീസിനെ കൊല്ലുകയും ഉണ്ടാക്കുന്ന ജ്യൂസിൽ വിഷം ചേർക്കണം, ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ വിഷം ചേർക്കണം, രണ്ടുപേരും ഒരുമിച്ച് ഒരേ ദിവസം ഒരേ നേരത്ത് ചെയ്യണം, എന്നാലേ അസീസ് മരിക്കൂ എന്നിവരെ പറഞ്ഞയച്ച തൽപര കക്ഷികൾ ചട്ടം കെട്ടിയിട്ടാണ് ഈ രണ്ടെണ്ണത്തിൽ പറഞ്ഞയച്ചത്. ഇവര് കൊട്ടാരത്തിൽ വന്ന് അസീസിന്റെ കൂടെ കുറച്ചു കാലം താമസിച്ചു. അസീസിന്റെ സ്നേഹവും പെരുമാറ്റവും സത്യത്തിൽ ഇവരെ നന്നായിട്ട് ആകർഷിച്ചു. പക്ഷെ ഒരാൾക്ക് മാത്രമാണ് അസീസിനോട് സ്നേഹം ഉണ്ടായത്, ഈ ജ്യൂസ് മേക്കർക്ക്, ജ്യൂസ് ഉണ്ടാക്കുന്ന മറ്റേൾക്ക് അത്ര സ്നേഹമൊന്നും ഉണ്ടായില്ല. അസീസ് മാന്യമായിട്ടാ പെരുമാറുക, നല്ല മനുഷ്യനാണ് അസീസ്, കാണാൻ വലിയൊരു കോണില്ലെങ്കിലും നല്ല മനുഷ്യനാണ്. അപ്പൊ ഒരു ദിവസം ഇവർ രണ്ടാളും ഒന്നിച്ച് വിഷം ചേർക്കാൻ തീരുമാനിച്ചു. വിഷം ചേർക്കാൻ തീരുമാനിച്ചിട്ട് വിഷം രണ്ടാളും എടുത്തു വെച്ചിട്ട് മറ്റോൻ ചപ്പാത്തി മാവ് കുഴക്കുമ്പോ വിഷം ചേർത്ത് കുഴച്ചു. ഇയാള് ജ്യൂസ് മുന്തിരി ഇങ്ങനെ പിഴിയണം, നമ്മളെ ജ്യൂസ് മെഷീൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരു തുണിയിൽ കെട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം ജ്യൂസ്. ഇന്ന് പിഴിഞ്ഞ ആള് കുടിക്കൂല. അപ്പൊ പിഴിഞ്ഞെടുക്കുന്നതിന് വിഷം ചേർക്കണം. അപ്പൊ ഇയാളിങ്ങനെ ചിന്തിച്ച്, ആ പാവത്തിന് ഞാൻ എന്തിനാ പറച്ചവരെ കൊല്ലത്, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എന്താ ഒരു പാവത്തിന് ഞാൻ കൊന്നിട്ട് കാര്യം. ഇവൻ എന്ത് ചെയ്തു, വിഷം ചേർക്കാണ്ട് മുന്തിരി നല്ലോണം പിഴിഞ്ഞ് നീരെടുത്ത് ജ്യൂസാക്കി, മറ്റോൻ ഈ ചപ്പാത്തിയിൽ വിഷം ചേർത്ത് ചപ്പാത്തി. രണ്ടാള് തിന്നാനും കുടിക്കാനും വേണ്ടി രാജാവിന് കൊണ്ട് ഈ ജ്യൂസ് ഫസ്റ്റ് തന്നെ എടുത്ത് കുടിക്കാൻ പോകുമ്പോ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചങ്ങായി പൊളിച്ചു പറഞ്ഞു, ഏയ് അത് കുടിക്കണ്ട. അപ്പൊ ചപ്പാത്തി നാം ഇയാള് പറഞ്ഞു, അന്നേരം മറ്റോ പറഞ്ഞു, ഈ ജ്യൂസിന് വിഷം ചേർത്തിട്ടുണ്ട്. ഇയാള് ഒന്ന് തിന്നില്ല, രണ്ടും നീക്കി വെച്ചു. നീക്കി വെച്ചിട്ട് പറഞ്ഞു, ആരവിടെ ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് ജയിലടക്കടാ, ഇത് മാറ്റിവെക്കുന്നു. ഇത് രണ്ടും മാറ്റിവെച്ചു, രണ്ടിനെ പിടിച്ച് ജയിലിട്ടു. ഇട്ടത് യൂസഫ് നബി ഇരിക്കുന്ന ആ ജയിലില് രണ്ടും വന്ന് സംഭവം ചോദിച്ചു, ഇങ്ങനെയാ സംഭവം. നിങ്ങള് രാജാവ് ജയിലിട്ടതല്ലേ അനുഭവിച്ചോ? മൂന്നാമത്തെ ദിവസം, നാളെ നേരം പോലത്തെ മൂന്നാമത്തെ ദിവസം, അതിന്റെ തലേ ദിവസം രണ്ടാൾക്കും അല്ലാഹു കിനാബ് കാണിച്ചു, സ്വപ്നം കാണിച്ചു, സ്വപ്നം കാട്ടിക്കൊടുത്തു. രണ്ടാളും കിനാബ് കണ്ടു. രാവിലെ യൂസഫ് നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കിനാബ് കണ്ടിട്ടില്ല, രാത്രി ഒന്ന് അർത്ഥം പറഞ്ഞുതരണം. അപ്പൊ പറഞ്ഞ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഇരിക്കുക. രണ്ടാളും മുന്നിൽ എത്തിയിട്ട് പറഞ്ഞു, ആരാധന കരകൻ അല്ലാഹു വല്ലാതെ മറ്റൊന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു. എന്നിട്ട് ചൊന്നങ്ങള് കിനാവണ്ടേ. അപ്പൊ ജ്യൂസ് ഉണ്ടാക്കുന്ന പറഞ്ഞു, ഞാനിങ്ങനെ മുന്തിരി തോട്ടത്തിലൂടെ നടന്ന് ഇങ്ങനെ പോകാണ്, നല്ല നല്ല മുന്തിരി പറിച്ചെടുത്തിട്ട് പിഴിഞ്ഞിട്ട് രാജാവിന് വീണ്ടും മുന്തിരിച്ചാർ ഉണ്ടാക്കി കൊടുക്കാണ്. ഞാനിങ്ങനെ ഒരു വട്ടിക്കകത്ത് ഒരുപാട് ഹുബസ് ഉണ്ടാക്കിയിട്ട് അപ്പ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നടക്കും, കാക്കകളും കടുകനും ഇതിങ്ങനെ കൊത്തി കൊത്തി പറന്നു പോകുന്നു, മരുഭൂമിയിൽ കൊണ്ടുപോയിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാളോട് പറഞ്ഞു, കണ്ട കിനാവ് രണ്ടും ക്ലിയർ ആയിട്ട് നടക്കും. ജ്യൂസ് മേക്കറോട് പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയുകയും നിനക്ക് പഴയ പണി തിരിച്ചു കിട്ടുകയും ചെയ്യും. മറ്റോനോട് പറഞ്ഞു, നീ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുകയും നിന്നെ വെട്ടിക്കൊന്നിട്ട് നിന്റെ മയ്യത്ത് കബറടക്കം പോലും നടക്കൂല, അത് കഷ്ണാക്കിട്ട് മരുഭൂമി കൊണ്ട് വലിച്ചെറിയും, കാക്കയും കഴുകലും നിന്റെ മയ്യത്ത് കൊത്തിക്കൊണ്ടുപോകും. അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെ ഉണ്ടാവില്ല, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. പേടിപ്പിച്ചല്ല സംഭവം നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ രണ്ടെണ്ണത്തിന് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി പട്ടാൾക്കാർ വന്നു, ഏയ് വാങ്ങോ. അപ്പൊ ഈ ജ്യൂസ് മേക്കറോട് യൂസഫ് നബി പറഞ്ഞു, രക്ഷപ്പെട്ടിട്ട് അങ്ങ് പോയാല് എന്റെ കാര്യം ഒന്ന് പറയണം കേട്ടാ. എന്താ, അഞ്ചു കൊല്ലായി ജയിലിൽ കിടക്കുന്നു, ഏ കിടന്നൊരു മടുപ്പ് എന്തായാലും ഉണ്ടാവുമല്ലോ ജയിലാവും. പോങ്ങൽ അഞ്ചു കൊല്ലായി ഞാൻ ജയിലിൽ കിടക്കുന്നു എന്ന് രാജാവ് പറഞ്ഞു, ഒന്ന് പറയണം എന്ന് പറഞ്ഞു. ഇവർ രണ്ടേ കൊണ്ടു, ഇവരെ രണ്ടുപേരും ജയിലിൽ നിന്ന് കൊണ്ടുപോയി ഉടനെ നസലല്ല മീനും മുഖറബ്ലം ലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം
നബിയുടെ അടുക്കൽ ഒരു പാറയും കൊണ്ട പാറക്കഷ്ണം കൊണ്ട ജിബ്രീൽ വന്നു കരിങ്കല്ല് കൊടുത്തു അവിടെ വെച്ചിട്ട് സലാം പറഞ്ഞിട്ട് യൂസഫ് നബിയുടെ മുന്നിൽ കല്ല് വെച്ചിട്ട് ഒരു അടിയായിട്ട് എടുത്ത് കല്ല് കല്ല് പൊട്ടി പൊട്ടിയ കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുഴു പുറത്തേക്ക് ഇറങ്ങി പുഴു എന്തേന് പറയാ പുതു അപ്പൊ പുതുമാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധന അപ്പൊ പുഴു പുറത്തേക്ക് ഇറങ്ങി അതിന്റെ ചുണ്ടിൽ ഒരു പച്ചില കടിച്ചു പിടിച്ച് ഒരു ഇലക്കഷ്ണം അങ്ങനെ കടിച്ചു പിടിച്ചിട്ട് പാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഈ ജിബ്രീൽ ചോദിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു അത് അല്ലേ പ്രവാചകൻ ഈ പാറയുടെ ഉള്ളിൽ ഈ പുഴുവിനെ ഉണ്ടാക്കിയത് ആരാ അല്ലാഹുവാണ് അതിന്റെ ചുണ്ടിൽ അതിന്റെ ഭക്ഷണം ഏൽപ്പിച്ചു കൊടുത്തതും ആരാ അല്ലാഹുവാണ് അല്ലാഹു പ്രവാചകരെ നിങ്ങളുടെ മുന്നിലിരിക്കെ എന്തിനാണ് ഒരു ജയിൽ പുള്ളിയോട് നിങ്ങൾ ശുപാർശക്ക് പറഞ്ഞത് അതുകൊണ്ട് 7 കൊല്ലം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം പാറകളിൽ പാർക്കുന്ന പുഴുവിനെന്നമേ പച്ചിലയിൽ പാകമാക്കി വെച്ച ഹോജരാജ പരിമളം ചൊരിയുന്ന പൂവിൽ കണ്ടു ഞാൻ എന്റെ റബ്ബിനെ പൂങ്കുയിലിൻ പാട്ടിലും കേട്ടു ഞാൻ എന്റെ റബ്ബിനെ യാ അല്ലാ എല്ലാം നിൻ കുദ്രത്ത് യാ റബ്ബി എന്നും നിൻ കുദ്രത്ത് കുദ്രത്ത് കാണുമ്പോൾ അറിയാതെ ഞാനും അജബാല നിന്നെ വിളിച്ചു പോയി നാഥ പരിമളം ചൊരിയുന്ന പൂവിൽ കണ്ടു ഞാൻ എന്റെ റബ്ബിനെ പൂങ്കുയിലിൻ പാട്ടിലും കേട്ടു ഞാൻ എന്റെ റബ്ബിനെ 7 കൊല്ലം കൂടി നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു കാരണം ആ ജയിൽ പുള്ളിയോട് ശുപാർശ നടത്തിയതുകൊണ്ട് പക്ഷെ അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ തന്നെ യൂസഫ് നബിയെ കുറിച്ച് മറന്നുപോയി മറപ്പിച്ചു ഈ രാജ ഈ അസീസ് ഇവർ രണ്ടാളെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആ നീ ചപ്പാത്തി നടാ ഇവനോട് ഓൻ തിന്നില്ല ഓനിക്ക് അറിയാലെ വേഷമുണ്ട് നീ ജ്യൂസ് കുടിക്കടാ ഓൻ ജ്യൂസ് കുടിച്ചു അടിച്ചു കുടിച്ചു കൊടുത്തു ഓനിക്ക് അറിയാലെ വേഷം ഇവന് പ്രശ്നമൊന്നുമില്ല മറ്റോണ്ട് തിന്നാൻ പറഞ്ഞു തിന്നില്ല എടുത്തൊരു പട്ടിക്കിട്ട് കൊടുത്തു നായക്കിട്ട് കൊടുത്തു പട്ടി അത് പട്ടി ചട്ടു പട്ടി തന്നെ പറയാ എന്താ പറയാ അവനെ ദേഷ്യം പിടിച്ച രാജാവ് പറഞ്ഞു ആരവിടെ അസീസ് പറഞ്ഞു പിന്നെ വെട്ടി കൊല്ലടാ എന്നിട്ട് പിന്നെ മയ്യത്ത് പോലും കബറടക്കരുത് മരുപ്പറമ്പിൽ വെട്ടി നുറുക്കിട്ടെ കാക്കയും കഴുകനും കൊത്തിക്കൊണ്ടു പോകട്ടെ പിന്നെ ശവശരീരം യൂസഫ് നബി പ്രവചിച്ചു കൊടുത്ത അതേ സംഭവം കൊന്ന് കൊലവിളി നടത്തിക്കൊണ്ട് കിട്ടും ഇവന് മറ്റേ പണിയും കൊടുത്തു എന്നാ ഇവൻ മറന്നുപോയി ദിവസങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ മുന്നോട്ട് പോയി വർഷങ്ങൾ 7 കഴിഞ്ഞു അപ്പോഴും യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കാണ് 10-12 കൊല്ലം ഒരു പ്രശ്നവും ജയിലില്ല 7 കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ 7 കൊല്ലം കഴിഞ്ഞപ്പോ ജിബ്രീൽ പറഞ്ഞ 7 കൊല്ലം കൂടി കിടക്കേണ്ടി വരും ആ സമയം കൂടി കഴിഞ്ഞപ്പോ ആ നാട്ടിൽ കൊയ്ത്തുത്സവം തുടങ്ങി കൊയ്ത്തുത്സവം എന്ന് പറഞ്ഞാല് ആ വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ഉത്സവമായിരിക്കും പുതിയ ചോറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ പഴയ കാലത്തെ പുത്തരി എന്നൊക്കെ പറയാറുണ്ട് ഉണ്ടോന്നുള്ളതുപോലെ എനിക്ക് ഉണ്ടാവൂല്ലേ പുത്തരി എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെ പുത്തരിയില്ലേ ഇപ്പൊ എല്ലാം പുത്തരി തന്നെയാണ് ഇപ്പം കുട്ടിയെ പഴയ കാലത്ത് തിന്നാൻ കിട്ടാത്തൊരു കാലത്ത് തവള അപ്പോ പഴയ കാലത്ത് ഈ ഭക്ഷണം കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ എവിടെയെങ്കിലും കൊയ്ത്തുത്സവം ഒക്കെ നടന്നാൽ ആരെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയ ജനങ്ങളങ്ങ് തിങ്ങി നിറയുമായിരുന്നു ഇപ്പൊ ആർക്കോ വലിയ ഡിമാൻഡ് ഒന്നും അപ്പോ അങ്ങനെ കൊയ്ത്തുത്സവം നടന്നാല് രാജാവ് ഈ അസീസും അതിൽ പങ്കെടുക്കും അന്ന് നേരം വെളുക്കുന്ന വരെ ആട്ടും പാട്ടും കൊത്തുമായിരിക്കും അങ്ങനെ അന്ന് നട്ടപ്പാതിര വരെ ആട്ടും പാട്ടും കൂത്തും കടിഞ്ഞ് ജനങ്ങളൊക്കെ ക്ഷീണിച്ച് ക്ഷീണിച്ച് അവിടെ അവിടെ കടന്നു വയലിൽ കിടക്കുന്നവർ അവിടെ കടന്നു റോഡ് കിടക്കുന്നവർ റോഡ് കടന്നു രാജാവിന് പിന്നെ റോഡ് കിടക്കാൻ പാടില്ലല്ലോ അയാള് കൊട്ടാരത്തേക്ക് തിരിച്ചുപോയി പള്ളിയുറക്കം രാജനുറങ്ങി പൊള്ളണ സ്വപ്നം കണ്ടു തുടങ്ങി നെല്ലെ അസീസുമൊന്ന് ഞടുങ്ങി പള്ളിയുറക്കം രാജനുറങ്ങി പൊള്ളണ സ്വപ്നം കണ്ടു തുടങ്ങി നദി കണ്ടു പശുക്കൾ കണ്ടു കതിരുകൾ
ചെടിയതിൽ മുളച്ചു നിന്നു ഇതിനേരെ വിപരീതം തെളിഞ്ഞു കണ്ടു ഇതിനർത്ഥം അറിയാനായി മനസ്സും വിണ്ടു ആവേശം അലയടിച്ചുയർന്നിടുന്നേ ആനന്ദം അവർക്കുള്ളിൽ നിറഞ്ഞിടുന്നേ ആടിയും പാടി തിന്നും രസിച്ചിടുന്നേ അരവം അമർന്നപ്പോൾ ഉറങ്ങാൻ ചെന്നേ ഉറങ്ങുന്ന അസീസ് ഒരു കിനാവുകൾ വിശുദ്ധമായ നെയിൽ നദിയിൽ നിന്ന് ഏഴ് തടിച്ച പൈക്കൾ ഇങ്ങോട്ട് കയറി വന്നു പശുക്കള് പൈക്കൾ എന്നല്ലേ മോനെ പറയാ ഇങ്ങോട്ട് കയറി വന്നു അതിന്റെ നേരെ മേക്കിൽ ഏഴ് മെലിഞ്ഞതും വന്നു നീ ഓനും വന്ന പോലെ ഞാനല്ല ഏഴ് തടിച്ചതും ഏഴ് മെലിഞ്ഞതും എന്നിട്ട് ഏഴ് മെലിഞ്ഞ പശുക്കള് പൈക്കള് ഏഴ് തടിച്ച പൈക്കളെ കടിച്ചാൻ തുടങ്ങി ഏഴ് നല്ല കതിരുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും മറുഭാഗത്ത് അത്ഭുതകരമായി ഈ കിനാബ് കണ്ട രാജാ ഈ അസീസ് ചെട്ടി ഞെട്ടിയിലെ തലക്കങ്ങനെ കയ്യും കൊടുത്തിരുന്ന് നേരം വെളുക്കണവരെ ആ കാലത്ത് സ്വപ്ന വ്യാഖ്യാതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് യൂസഫ് നബിക്ക് സ്വപ്ന വ്യാഖ്യാനം എന്ന മോചിതത്വം കൊടുത്തത് ഓരോ കാലഘട്ടത്തിൽ പ്രവാചകനും അല്ലാഹു കൊടുക്കുന്ന മോചിതത്വം ആ കാലഘട്ടത്തിന് യോജിച്ചതാണ് അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സാഹിത്യം അത്യുന്നതകളിൽ നിന്നപ്പോഴാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വേദ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കൊടുത്തത് സാഹിത്യങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അതൊരു മോചിതത്വം ലോകത്തെ ഏറ്റവും ചികിത്സകർ കൂടി നിന്ന കാലത്തായിരുന്നു എന്തുണ്ടായിരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിക്ക് അല്ലാഹു കൊടുത്ത മുഇജത്താണ് എല്ലാ രോഗങ്ങളും വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുക അതുപോലെ തന്നെ മരിച്ചവരെ ഹയാത്താക്കുക എന്നൊക്കെ ഒരു വല്ലാത്ത അത്ഭുതം മുഇജത്ത് ഈസാ നബിക്ക് കൊടുത്തത് ആ കാലഘട്ടത്തിൽ അങ്ങനത്തെ മൂസ നബിയുടെ കാലത്ത് സാഹിര്യങ്ങൾ ഏറ്റവും കൂടുതലായിരുന്നു മരണപ്പണിക്കാർ സാഹിര്യങ്ങൾ അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിനെ മറികടക്കാനുള്ള അത്ഭുതകരമായ വടിയും നൽകിയിട്ട് അള്ളാഹു പറഞ്ഞത് സിഹിറിനെ മറികടക്കാൻ അപ്പോ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക് നൽകുന്ന മുഇജത്ത് ആ കാലത്തെ അതിജയിക്കാനാണ് അന്ന് സ്വപ്ന വ്യാഖ്യാതാക്കൾ ഇഷ്ടം പോലെ ഉണ്ട് കണ്ട കിനാവിന്റെ അർത്ഥം പറയും അതുകൊണ്ടാണ് അവർക്കിടയിൽ യൂസഫ് നബിക്ക് സ്വപ്ന വ്യാഖ്യാനം എന്ന മുഇജത്ത് അള്ളാഹു കൊടുക്കുന്നത് നബി പറഞ്ഞ മുഇജത്ത് വ്യാഖ്യാനം തെറ്റൂല ബാക്കിയുള്ള പറഞ്ഞൊക്കെ തെറ്റാൻ ശരിയാക്കാൻ സാധ്യതയുണ്ട് അപ്പോ അന്ന് പ്രഗത്ഭരായ കുറേ 10-30 എണ്ണത്തിനെ പിടിച്ചോണ്ടെന്ന് രാജാവ് ഇങ്ങനെ ഇരുത്തി അസീസ് ഇരുത്തി എന്നിട്ട് പറഞ്ഞു ഞാനൊരു കിനാബ് കണ്ടിട്ടുണ്ട് അർത്ഥം എന്ന് പറഞ്ഞ എന്താ കണ്ടേന്ന് നെയിൽ നദിയിൽ നിന്ന് ഏഴു തടിച്ച പശുക്കൾ പൈക്കൾ കയറി അതിന്റെ ബേക്കിൽ ഏഴ് മെലിഞ്ഞതും കയറി എന്നിട്ട് മെലിഞ്ഞത് തടിച്ചതിനെ പഠിച്ചു തിന്നു അർത്ഥം പറ പറഞ്ഞു ഏഴ് തടിച്ചത് ജപ്പാനിൽ നിന്ന് വന്നതാണ് മെലിഞ്ഞത് സുഡാനിൽ നിന്ന് വരാനാ സാധ്യത സുഡാനിൽ സോമാലി അത് കണ്ടാ തന്നെ അറിയാം നെയിൽ നദിയിലേക്കാ പോകുന്ന അതുകൊണ്ട് അതിന് വിശന്നിട്ടായിരിക്കും മറ്റേനെ തിന്നെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞു പോയി പണിയുണ്ടാവുക അർത്ഥം ശരിയില്ല അസീസ് ഇങ്ങനെ ടെൻഷനിലിരിക്കും ഈ ചെങ്ങൈ മുന്തിരി ജ്യൂസും കൊണ്ടുവന്ന് ആര് പയേ നമ്മളെ ജയിൽ പുള്ളി ജ്യൂസ് അവിടെ വെച്ചിട്ട് അസീസിനോട് പറഞ്ഞത് ആ ജ്യൂസ് ഉണ്ട് അസീസ് കുടിക്കുന്നില്ല അസീസിനോട് പറഞ്ഞു ഏയ് ജ്യൂസ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇയാൾ ചോദിച്ചു എന്തോ ടെൻഷൻ എടാ ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിട്ട് അർത്ഥം ചോദിക്കാൻ ആ പഹയന്മാരെ പിടിച്ചു പറ്റിയിട്ട് ആ കണ്ട അർത്ഥം എന്റെ പോക്ക് പറഞ്ഞിട്ടൊന്നും ശരിയില്ല അപ്പൊ ഇയാൾ ചോദിച്ചു സ്വപ്നം കണ്ടിന്റെ അർത്ഥം ആ അവര് പറഞ്ഞപ്പോ അവരെന്തല്ലോ പറഞ്ഞത് ശരിയില്ല അസീസിനോട് പറഞ്ഞു അസീസേ കിനാവ് കണ്ടാൽ അർത്ഥം പറഞ്ഞ സൂപ്പർ ഒരാളുണ്ട് അതാരാന്ന് അത് നമ്മുടെ ജയിലിൽ കിടക്കണ യൂസഫാണ് ബെസ്റ്റ് സംഭവ ഞങ്ങളോട് പറഞ്ഞ സ്വപ്നം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അസീസ് പറഞ്ഞു ഈ ജയിൽ പുള്ളിയോട് പറഞ്ഞു നീ പോയിട്ട് യൂസഫിനോട് ഞാൻ കണ്ട കിനാവിന്റെ അർത്ഥം ചോദിച്ചിട്ട് വാ ഇയാള് പറഞ്ഞു ഞാൻ പോകൂല അതെന്താ അന്ന് ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യം പറയാ ഞാൻ മറന്നുപോയി ഇനിയിപ്പോ പോയാ മോശമല്ലേ അന്നേരം അസീസ് പറഞ്ഞു എടാ നീ വിചാരിക്കുന്ന പോലത്തെ ആളെന്നല്ല യൂസഫ് യൂസഫ് നല്ലവനാന്ന് പറഞ്ഞു എന്ത് യൂസഫ് നല്ലവനാണ് അപ്പൊ ഈ അടിമ തിരിച്ചു ചോദിച്ചു നല്ലവനാണ് നിങ്ങക്ക് ബോധ്യം ഉണ്ടായിട്ട് എന്തിനാ പാപത്തിന്റെ ജയിലിട്ടെ ചോദിച്ചു അവൻ പറഞ്ഞു അത് പിന്നെ ചുപ്പ് രഹോദാണ് മിണ്ടരുത് മിണ്ടരുത് നമ്മളെല്ലാം അങ്ങനത്തെ ചിലപ്പം പറയരുത് ചില മക്കൾ അലാഖിന്റെ ചോദ്യം ചോദിക്കും സ്കൂളിൽ ദുനിയാവ് കേൾക്കാത്ത ചോദ്യം അപ്പോ അമ്മക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പറയും അച്ചടക്കത്തിരിക്കും മിണ്ടരുത് അച്ചടക്കം ഇനി പിള്ളേരെ ഏതെങ്കിലും മാഷ് നിങ്ങളോട് അച്ചടത്തിന് ഇരിക്കാൻ പറഞ്ഞപ്പോ നീ ചോദ്യത്തിന് ഉത്തരം കിട്ടൂല എന്ന് പറയണ്ടാ ഭയങ്കര
സാധനം ഇതല്ലന്നോ യാ റബ്ബേ ആ ഭയങ്കരം ഒരു ചക്കൻ ഒരു ക്രിസ്ത്യാനിന്റെ പേർക്ക് പേര് എഴുതി വായിച്ചിട്ടുണ്ടല്ലേ ക്രിസ്ത്യാനിന്റെ പേർക്ക് പേര് എഴുതി എന്ത് മാതാവില്ല ഒരു ചക്കൻ അടിയിൽ പോയിട്ട് എഴുതി പിതാവുണ്ടോ വളവാര വളവന്മാരാണ് യൂസഫിന്റെ നല്ലോനാണെന്ന് ഇയാള് പറഞ്ഞപ്പോ ഇയാള് ചോദിച്ചു എന്തിനാ വല്ല ജയിലടച്ച് ചോദിച്ചു അതൊന്നും ഉണ്ടാണ് നീ പോയി പറടാ ഈ ചങ്ങായി പോയി മെല്ലെ പോയി തലയും ചൊറിഞ്ഞ് ജയിലിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരു ചൊറിച്ചലില്ലേ തലയൊറിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ല എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിട്ട് തല അങ്ങനെ ചൊറിയു അതിലൊരുത്തനൊരിക്കൽ ടൂ വീലറിന്റെ ചാവി ഇട്ടിട്ട് ചെവിയിൽ ഇങ്ങനെ മറ്റോ പറഞ്ഞ് നല്ലോണം തിരിക്കണ്ട സ്റ്റാർട്ടായാ പിന്നെ നീ ഓഫ് ആവില്ല എന്നാണ് അതുപോലെ ഇങ്ങനെ തലയെല്ലാം ചൊറിഞ്ഞിട്ട് നിന്ന് അപ്പൊ യൂസഫ് നബി കണ്ടു ഹലോ എന്തേന്ന് വെച്ചു അസ്സലാമു അലൈക്കും സാർ എന്താ ഞാന് ഇറങ്ങിയപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞു എന്ത് അന്ന് ഇറങ്ങിയപ്പോ നിങ്ങളെ മറന്നുപോയി ആ അത് സാറല്ല അതെല്ലാം മറപ്പിച്ചാണ് പ്രശ്നം എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നമ്മളെ അസീസ് ഒരു കിനാ വേണ്ടിട്ടുണ്ട് അതിനൊന്ന് അർത്ഥം ചോദിക്കാൻ പറഞ്ഞതാ മൂപ്പരെന്താ വരാന്ന് ചോദിച്ചു മൂപ്പര് നിങ്ങളെ മുമ്പിൽ നാണക്കടയിട്ടാ വരാത്ത എന്താ കിനാവ് എന്ന് വെച്ചു കിനാവ് പറഞ്ഞു കൊടുത്തു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അതിന്റെ അർത്ഥം ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇൽഹാം നൽകി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിമയോട് പറഞ്ഞു നീ അസീസിനോട് പോയിട്ട് പറയണം കണ്ട കിനാവ് യഥാർത്ഥത്തിൽ പുലരുണ്ട് ധാന്യ സമ്പാദ്യങ്ങളും കൂട്ടണം ക്ഷേമകാലത്ത് സംഭരിച്ച് വരാൻ പോണ ക്ഷാമകാലത്തെ വരവേൽക്കണം കാലം പോയി കാലി കാലമേഴ് വരാനുണ്ട് ധാന്യ സമ്പാദ്യങ്ങളും കൂട്ടണം ക്ഷേമകാലത്ത് സംഭരിച്ച് വരാൻ പോണ ക്ഷാമകാലത്തെ വരവേൽക്കണം ക്ഷാമകാലത്തെ വരവേൽക്കണം ഭൂമിയിൽ മുഴുവൻ കൃഷി ചെയ്യാൻ നീ രാജന് വിവരം നൽകണം ആവശ്യത്തിന് ചെലവും പിന്നെ ശേഷിച്ചുള്ളത് കൂട്ടേണം വൃത്യൻ പോയി രാജനോട് കാര്യമുര ചെയ്തു രാജനസീസിൽ സുരൂരേറുന്നേ രാജന്റെ അനുമതിയാലെ ജയിലിന്നും നബിയുള്ള പുറപ്പെട്ട് പോകുന്നേ നബിയുള്ള പുറപ്പെട്ട് പോകുന്നേ നീ അസീസിന് പോയിട്ട് പറ ഏഴ് തടിച്ച പശുക്കളെ കിനാവ് കണ്ടത് വരാൻ പോകുന്ന ഏഴ് കൊല്ലക്കാലം രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും നിറഞ്ഞ കാലമാകും വിത്ത് ഭൂമിയിൽ വീണാൽ മതി അത് മുളച്ചു വരും ധാന്യങ്ങൾ അതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ലോകത്ത് പട്ടിണി എന്തെന്നറിയാത്ത ഒരു കാലം ഏഴ് കൊല്ലം അത് കഴിഞ്ഞാൽ മെലിഞ്ഞ പശുക്കൾ കയറി വന്നത് തൊട്ടടുത്ത ഏഴ് കൊല്ലത്തെ ഏറ്റവും വലിയ ക്ഷാമകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ആ ഏഴ് കൊല്ലത്തിന്റെ സുഭിക്ഷതയെ വരാൻ പോകുന്ന പിന്നീട് ഏഴ് കൊല്ലം മറികടക്കും എന്ന് പറഞ്ഞാൽ ലോകത്ത് പട്ടിണിയാവും ലോകം മുഴുവൻ പറ്റി വരളും മഴ പെയ്യൂല പിന്നെ ഒരു ഏഴ് കൊല്ലം അങ്ങനെ വീണ്ടും സുഭിക്ഷമായി വരും പിന്നെ ഏഴ് കൊല്ലം വീണ്ടും നഷ്ടബോധത്തിലായി വരും ഇങ്ങനെ ഏഴ് 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 ഏഴായിട്ട് ലോകത്ത് പട്ടിണിയും സുഭിക്ഷതയും മാറി മാറി വരാൻ സാധ്യതയുണ്ട് അത് അല്ലാഹു നൽകുന്ന ബോധമാണ് അതുകൊണ്ട് നീ നിന്റെ അസീസോട് പോയിട്ട് പറ ഈ വരുന്ന ഏഴ് കൊല്ലത്തിൽ അവരുണ്ടാക്കി വെച്ച ധാന്യങ്ങൾ നാട്ടുകാരോട് വിളവെടുക്കാൻ പറ വിളവെടുപ്പ് നടത്താൻ പറ ധാന്യങ്ങൾ മണ്ണിലിടാൻ പറ മുളക്കട്ടെ കതിരുണ്ടാവട്ടെ അവർക്ക് ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ട് ബാക്കി മുഴുവൻ ഗോഡൌൺ ഉണ്ടാക്കിയിട്ട് അടക്കാൻ വേണ്ടി പറ വരാൻ പോകുന്ന ഏഴ് കൊല്ലത്തെ ക്ഷാമത്തെ നേരിടാൻ ഇത് പറഞ്ഞപ്പോ ഇയാള് തിരിച്ചു വന്നിട്ട് അസീസിനോട് കാര്യം പറഞ്ഞു അസീസ് ആ കലാക്കായിട്ടാണ് അസീസ് പറഞ്ഞു ഇതൊന്നും എന്നെ കൊണ്ട് നടത്താൻ കഴിയുന്ന കാര്യമല്ല നമുക്കിത് യൂസഫിനെ തന്നെ ഏൽപ്പിക്കാം യൂസഫിനെ ജയിലിന് കൊണ്ടുവരാം അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ നിറക്കാൻ പോയപ്പോ യൂസഫിനെ പറഞ്ഞു ഞാൻ ഇറങ്ങൂല എനക്ക് ജയിലൻ ഞാൻ സുഖം ഞാൻ ഇറങ്ങൂല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ രണ്ട് കാര്യം നിങ്ങൾ സാധിപ്പിച്ചു തരണം എന്താന്ന് വെച്ചു
ഞാൻ തെറ്റ് ചെയ്യാതെ നിരപരാധിയായിട്ടാണ് ജയിലിൽ കിടന്നത് എന്ന് ലോകത്തോട് പറയണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പണ്ട് സുലേഖ വിളിച്ചുകൂട്ടിയ പെണ്ണുങ്ങൾ, അവരോട് ചോദിച്ചാൽ മതി. രണ്ടാമത്തത്, ഈ ജയിലിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, അവരെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അസീസ് ആ കാലഘട്ടത്തിലെ ഭക്ഷണത്തിൽ പങ്കെടുത്ത പെണ്ണുങ്ങളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയാം സത്യം എന്താണ്? യോസഫ് പറയണത് എന്താണ് അന്ന് സംഭവിച്ചത്? അവര് പറഞ്ഞു, അസീസിനോട് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ചെയ്തതാണ് തെറ്റ്. 5 കൊല്ലം ബാക്കിൽ നടന്നിട്ട് ഞാൻ യൂസഫിനെ കയറി പിടിച്ചത് തെറ്റാണോ എന്ന് ഞങ്ങളോട് അവൾ ചോദിച്ചിട്ടുണ്ട്. അവള് കയറി പിടിച്ചത് തന്നെയാണ് തെറ്റ്, അവളതാണ്, യൂസഫിന്റെതല്ല. ലോകത്തോട് ആ പ്രഖ്യാപനം നടത്തപ്പെട്ടു. യൂസഫിനെ ബലി സ്വലാത്തു വസ്സലാം ജയിലിൽ നിന്ന് പുറത്തു വന്നു. അസീസ് യൂസഫ് നബിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട യൂസഫേ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അത് നേരിടാനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് ഭരണം തൽക്കാലം നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി മഹാനായ പ്രവാചകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈജിപ്തിന്റെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാക്കി. സിവിൽ സപ്ലൈസ് വകുപ്പ്, ഭക്ഷ്യവിഭവ വകുപ്പ് മന്ത്രി, രാജാവെന്നല്ല മന്ത്രിയാ, വിഭവ വകുപ്പ് മന്ത്രിയാക്കി. ഭക്ഷ്യത്തിന്റെ ധാന്യത്തിന്റെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടുകാരോട് കൃഷി ഇറക്കാൻ പറഞ്ഞു. ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി ഗോഡൌണിൽ കൊണ്ട് നിറക്കുക. യൂസഫ് നബി ഗോഡൌൺ ഉണ്ടാക്കി, ഈ ധാന്യങ്ങൾ ശേഖരിക്കാൻ. ഈ യൂസഫ് നബി ഗോഡൌണാണ് പിൽക്കാലത്ത് ഫിറോ വന്നിട്ട് പിടിച്ചടക്കിയത്. യൂസഫ് നബിക്ക് ശേഷമാണല്ലോ ഫിറോൻ അധികാരത്തിൽ വന്നത്. സാക്ഷാൽ ഫിർഔൻ, അവൻ അധികാരത്തിൽ വന്നപ്പോ യൂസഫ് നബി ഉണ്ടാക്കിയ ബിൽഡിംഗ് പിടിച്ചെടുക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് കൂടെ നിൽക്കുന്ന ആമാനോട് ചോദിച്ചിട്ടുണ്ട്, ഇതാരാ ഉണ്ടാക്കിയ ബിൽഡിംഗ്? അപ്പൊ ആമാൻ പറഞ്ഞു കൊടുത്തു, ഇത് യൂസഫ് നബി ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണെന്ന്. അപ്പൊ ഫിറോൻ പറഞ്ഞൊരു വർത്താനുണ്ട് ചരിത്രത്തില്. ഫിറോൻ പറയാണ്, അള്ള വരുന്നതിന് മുമ്പ് നബി ബിൽഡിംഗ് ഉണ്ടാക്കിയോ? ഇവനാണല്ലോ റബ്ബ്, ഇവനല്ലേ റബ്ബ്. അന റബ്ബക്കുമലാലാന്ന് ഈ പഹയം പറഞ്ഞത്. ഇവൻ പറയാ ഹാമാനോട്, റബ്ബ് വരുന്നതിന്റെ മുമ്പ് നബി വന്ന് ബിൽഡിംഗ് ഉണ്ടാക്കിയോ? എന്നാൽ നബി ഉണ്ടാക്കിയ ബിൽഡിംഗ് റബ്ബിന് പോണോ? കണ്ടാ ആ ബിൽഡിങ്ങിനുള്ളിൽ പോകുമ്പോ ബോധം കെട്ട് തലകുത്തി താലേക്ക് വീണത് ഫിറോന്. അപ്പോ അങ്ങനെ ഗോഡൌൺ ഉണ്ടാക്കിയിട്ട്, അത് വേറെ ചരിത്ര, ഗോഡൌൺ ഉണ്ടാക്കിയിട്ട് ധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ടു. അസീസ് സുലൈഖയെയും കൊണ്ട് താമസം മാറ്റി, കാരണം യൂസഫ് നബി കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുലൈഖാനെയും കൂട്ടി അസീസ് താമസം മാറ്റി കളഞ്ഞു. ഇപ്പൊ സത്യത്തിൽ ഈജിപ്തിന്റെ മന്ത്രി ആരാണ്? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അസീസ് ആണെങ്കിൽ അധികാരം ഏൽപ്പിക്കപ്പെട്ടു എന്ന് മാത്രം, ഭരിക്കുന്നതൊക്കെ യൂസഫ് നബി. മൂപ്പര് ഒരു ചെറിയ വീടെടുത്ത് താമസം മാറി. അങ്ങനെ 7 സുഭിക്ഷമായ കൊല്ലം കഴിഞ്ഞു. 7 സുഭിക്ഷമായ കൊല്ലം, പിന്നെ വരുന്നത് 7 ക്ഷാമത്തിന്റെ കൊല്ലമാണ്. ലോകം മുഴുവൻ പട്ടിണി, മഴ പെയ്തില്ല, നാൽക്കാലി മൃഗങ്ങൾ ചത്തൊടുക്കാൻ തുടങ്ങി, ജനങ്ങൾ പട്ടിണി കൊണ്ട് പൊറുതി പൊട്ടി. ഈജിപ്തുകാരൊഴികെ ബാക്കിയുള്ളവർക്കൊക്കെ പട്ടിണി, കാരണം ഈജിപ്തിലെ അവരുടെ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം കൊണ്ട് ആ നാട്ടുകാർക്ക് ഭക്ഷണം കിട്ടി. ലോകത്താദ്യമായി ആദ്യമായിട്ട് റേഷൻ സമ്പ്രദായം ഉണ്ടാക്കിയത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. റേഷൻ ഇല്ലേ, റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർ, നിങ്ങൾ എന്തായാലും പറയാ സ്റ്റോർ തന്നെ. സ്റ്റോർ ഇപ്പൊ കണ്ടിട്ടില്ലേ, അത് ആരെ ഉണ്ടാക്കിയത്? യൂസഫ് നബി ഉണ്ടാക്കിയതാ. ചെറിയ പൈസക്ക് മാന്യമായ സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനം ഈജിപ്തിൽ യൂസഫ് നബി ഉണ്ടാക്കിയാണ്. സ്റ്റോ അതിന് കാർഡ് ഇല്ലേ, അതിനെന്താ പറയാ? ആര്? മീശക്കാരനാ? ആ റേഷൻ കാർഡ് തന്നെ, റേഷൻ കാർഡ്. ഞാൻ മീശക്കാരനാ പറഞ്ഞു. റേഷൻ കാർഡ് മോനെ നീ ആ ആധാർ കാർഡ് ഇങ്ങനെ ഇന്ന് രാത്രി തന്നെ പോയി നോക്കേട്ടാ. ആ ഒരു സംഭവം തന്നെയാണ്, എടുത്ത് ഭാര്യയെ കാണിച്ചെടുത്ത് ചോദിച്ചു, ഇതാരാന്ന്? ഓള് പറയും കൊരങ്ങൻ. അങ്ങനെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്റ്റോർ സമ്പ്രദായം ഉണ്ടാക്കി, ആദ്യമായിട്ട് റേഷൻ കാർഡും. അങ്ങനെ ഒരു ദിവസം ജനങ്ങളുടെ ക്ഷേമം അറിയാൻ വേണ്ടിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ നാട് കറങ്ങി എല്ലാ ദിവസം ഇങ്ങനെ നാട് കറങ്ങി വരും. ഒരു ദിവസം അസീസ് വന്നിട്ട് പറഞ്ഞു, യൂസഫ് നബിയോട് പറഞ്ഞു, യൂസഫ് നബിയോട് പറയാണ് അസീസ് നമ്മളെ മന്ത്രി, യൂസഫ് നബിയോട് പറയാണ്, എനിക്ക് വല്ലാത്ത വിശപ്പ്, എന്ത് തിന്നിട്ടും വിശപ്പ് പോകുന്നില്ല. ഓനെ പോലെ, ഓനങ്ങനെയാണ്, എത്ര തിന്നാലും എനിക്ക് വിശപ്പില്ല. സാധാരണ മനുഷ്യന്മാർക്ക് ചെറുകൊടലും പെൺകൊടലുമാണ്, ഇവന് രണ്ടും പെൺകൊടലാണെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ചില മനുഷ്യന്മാർ അല്ല, ഇത് പിന്നെ മസിലാടാ, ഇത് കൊടലൊന്നല്ലേ, ആ ഇത് സിസ്പേക്കല്ലേ, ഇത് സഞ്ചിപ്പേക്ക, ഇത് മസിലാണ്. ആ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സംഭവ. അപ്പോ അല്ല, എനിക്കായില്ല, അതിക്കാവും. ഇപ്പോ നിങ്ങൾ അവന്റെ പേര് അസേർ എന്നാണ്,
പെണ്ണിങ്ങനെ കണ്ടപ്പോ ഇങ്ങനെ ചിരിക്കുന്നു. ഓൻ അറിയില്ലല്ലോ ഉടച്ചൻ ഇതെന്താ ഇതാ എന്ത് ശംസു, എനിക്കിപ്പോ പഴയത് ഓർമ്മ വന്ന് ചിരിയായിരുന്നില്ല. നടക്കട്ടെ, അല്ലാഹു ഹൈറാക്കി തരട്ടെ. അങ്ങനെ ആമീൻ പറഞ്ഞാ പോ, നല്ലൊരു കെട്ടികളെ കെട്ടിക്കോട്ട്, അല്ലാഹു അവന്റെ ദാമ്പത്യ ജീവിതം ഹൈറാക്കി കൊടുക്കട്ടെ. ആമീൻ. ഇവിടെ നല്ല അടുത്ത അടുത്ത സ്ഥലത്തൊന്നല്ല പെണ്ണ് കണ്ടത്, ബാംഗ്ലൂരാണ്. ആ അണ്ണച്ചെന്നല്ല, മലയാളിയാണ്. അല്ലാഹു ഹൈറാക്കി കൊടുക്കട്ടെ. ഇനി വേക്കൽ പോയി ഇരുന്ന് ചിരിക്കും. ചിരിക്കട്ടപ്പാ, അവർ സന്തോഷമല്ലേ. പെണ്ണ് കിട്ടുന്നവരൊരു സന്തോഷം, കിട്ടുന്നവരും കൂടി സന്തോഷം വേണ്ടേ? മനുഷ്യന്മാർക്ക് കെട്ടിയിട്ടൊന്നും കഴിക്കോട്ടെ. അല്ലാഹു ഖൈറാക്കട്ടെ നമുക്കൊക്കെ. അല്ലാഹു ആൺകുട്ടികൾക്ക് ഇപ്പം എന്ത് വരക്കേണ്ടത്? ആൺകുട്ടികൾക്കൊക്കെ അല്ലാഹു സാലിഹായ ഭാര്യമാരെ കൊടുക്കുമാറാകട്ടെ. പെൺകുട്ടികൾക്കൊക്കെ അല്ലേ ഹലാലായ ഭർത്താക്കന്മാരെയും കൊടുക്കട്ടെ. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസീസ് ഇത് വന്നിട്ട് പറഞ്ഞു, വല്ലാത്ത വിശപ്പ്. യൂസഫ് നബി വെള്ളം മന്ത്രിച്ചു കൊടുത്തു. അസീസ് വെള്ളം കുടിച്ച് വിശപ്പ് മാറി. പക്ഷെ എന്നാലും മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോ അസീസ് മരിച്ചു. അസീസ് മരിച്ചു. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം യൂസഫ് നബി അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങാണ്, കുതിരപ്പുറത്ത് അങ്ങാടിയിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോ വഴിവക്കിൽ ഒരു വൃദ്ധ സ്ത്രീ ഇരിക്കും, ഒരു വയസ്സായ ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. യൂസഫ് നബിയെ കണ്ടപ്പോ ഈ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹു വല്ലാത്ത കുദുറത്തിനുടമയാണ്, ജയിൽ പുള്ളിയെ പിടിച്ചിട്ട് അധികാരത്തിൽ ഇരുത്തിയത് പടച്ചോന, അധികാരത്തിൽ നിന്ന് രാജാവിനെ പിടിച്ചിട്ട് ഭരണാധികാരിയെ പിടിച്ചിട്ട് കബറിനുള്ളിൽ കൊണ്ടുപോയി കിടത്തിയതും പടച്ചോന. ഈ സത്യത്തിൽ ആരെ കുറിച്ച് പറഞ്ഞാൽ? യൂസഫിനെ കുറിച്ച് പറഞ്ഞാ. ജയിൽ പുള്ളിയെ പിടിച്ച് അധികാരത്തിലെത്തി, അധികാരത്തിൽ ആളെ പിടിച്ച് കബറിലും കിടത്തി. ഇത് യൂസഫിന് എനിക്ക് സംഗതി ഇരിഞ്ഞു. നമ്മളങ്ങ് 110 വട്ടം പറഞ്ഞാൽ നമുക്ക് തിരിയൂല. യൂസഫിനെ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചു, ഏ ഉമ്മേ, ഉമ്മ എന്നെ കുറിച്ചാണ് പറഞ്ഞതല്ലേന്ന്. ഞാൻ പറഞ്ഞു, അതെ, നിങ്ങൾ ആരാണ്? എന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആരാണെന്ന് വെച്ചു. അന്നേരം പെണ്ണുങ്ങളെ എഴുന്നേറ്റ് പറഞ്ഞു, മനസ്സിലായില്ലേ യൂസഫ് എന്നെ? മുത്ത് നബിയുള്ള ഞാൻ സുലൈഖയാ, റസൂലുള്ള എന്ത് ചൊല്ലാമിത ഞാനല്ലോ, സുലൈഖ പറഞ്ഞല്ലോ. മുത്ത് നബിയുള്ള സൗന്ദര്യ റസൂലുള്ള ചൊല്ലാമിത ഞാനല്ലോ, സുലൈഖ പറഞ്ഞല്ലോ. ഈ കോലമാകെ മാറി നബി കൂറുന്നു, അജമേറിയിടുന്നു അവരോർത്തിയിടുന്നു സുലൈഖ എന്നേ. മുത്ത് നബിയുള്ള സൗന്ദര്യ റസൂലുള്ള ചൊല്ലാമിത ഞാനല്ലോ. ഞാനാ പഴയ സുലൈഖയാ. അപ്പൊ പറഞ്ഞു, സുബ്ഹാനല്ലാ, ഇതെന്ത് കോലാന്ന് വെച്ചു. വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യമുള്ള സുലൈഖ, എന്ത് പറ്റി നിങ്ങക്ക്, ഇതെന്ത് കോലാ? നേരം പറഞ്ഞു, അതൊക്കെ പോയില്ലേ യൂസഫേ, ഞാനിപ്പോ വിധവയായില്ലേ, ഭർത്താവൊന്നും ഇല്ല, മരിച്ച പിന്നെ എല്ലാം കൂടി കഷ്ടപ്പെട്ട് എന്റെ കോലം തന്നെ ആയിപ്പോയി. അപ്പൊ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വെറുതെ ചോദിച്ച്, നിങ്ങൾക്ക് ഇപ്പൊ പഴയ പൂതി എന്നോട് ഉണ്ടാവിച്ചു. അന്നേരം പറഞ്ഞു, ഉണ്ടോന്നാ, അതിപ്പം കെട്ടടങ്ങിയിട്ടില്ല.
യൂസഫിനെ പോകണ വെക്കുന്ന ഒന്നും കൂടി പറഞ്ഞു, നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വന്നോളൂ കേട്ടാ, എന്തൊക്കെ ആവശ്യം ചെയ്ത് കൊടുക്കാനാ പറഞ്ഞത്, കൊട്ടാരത്തിലേക്ക് വന്നോ. സുലേഖ വിചാരിച്ച മംഗല കഴിക്കാൻ വിളിച്ചായിരിക്കും. സുലേഖ പുറകെ പോയി അടിപൊളി കുപ്പായിലിട്ട് ഒറ്റ പോക്ക് കൊട്ടാരത്തിലേക്ക്. നാട് കറങ്ങി തിരിഞ്ഞ് യൂസഫ് നബി കൊട്ടാരത്തിന്റെ അടുത്ത് എത്തപ്പോട്ട് ഗേറ്റിന്റെ അടുത്ത് ഒന്നും തള്ളു, ഒരു പെണ്ണുങ്ങളെ പിടിച്ചിട്ട് അങ്ങ് തള്ളുന്നു, അങ്ങ് പോയി കൂട്ടണിച്ച് പിന്നെയും വരും. യൂസഫ് നബിയെ കണ്ടപ്പോ പട്ടാളം കരങ്ങാണ്ടിരുന്നു. യൂസഫ് നബി എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, യൂസഫ് നബി അങ്ങനെ തന്നെയാ വിളിക്കൽ, പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ചോദിക്കാണ്ട് കൊട്ടാരത്തിൽ കയറണം, ഞങ്ങൾ തള്ളി പുറത്താക്കാൻ പിന്നെയും വരിക, ഇതന്നെ പ്രശ്നം തന്നെ. അപ്പൊ യൂസഫ് പറഞ്ഞു, കയറിക്കോട്ടടോ, ആ കൊട്ടാരത്തിന്റെ ഉടമസ്ഥയാണെന്ന് പറഞ്ഞു. അത് സുലൈഖയാണ് ഈ കൊട്ടാരത്തിന്റെ ഉടമസ്ഥ സ്ത്രീയാണത്. അപ്പൊ അവര് വബീദോടെ മാറി നിന്നു. സുലൈഖ ഞെളിഞ്ഞ് അകത്ത് കയറി യൂസഫ് നബി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, പിന്നെ എന്താ നിങ്ങക്ക് വേണ്ടെന്ന് വെച്ചു, നിങ്ങൾ ആവശ്യം എന്താണ്, ഞാൻ ചെയ്തരാ, ജീവിക്കല്ലേ കൊട്ടാരത്തിന്റെ ഉടമസ്ഥ. അപ്പൊ സുലൈഖ പറഞ്ഞു, എനിക്ക് ഒറ്റ ആവശ്യമുള്ളൂ, എന്ത്? യൂസഫ് എന്നെ മംഗലം കഴിക്കണം എന്ന് പറഞ്ഞു. യൂസഫ് നബി ഇങ്ങനെ നോക്കി, സുബ്ഹാന റബ്ബിൽ ഇസ്സത്ത്, എന്ത്, എന്നെ മംഗലം കഴിക്കണം. ഇങ്ങനെ നോക്കി നിക്ക. അപ്പൊ സുലൈഖ പറയാണ്, നിങ്ങൾ എന്നെ വേളി ചെയ്യണം, മംഗലം കഴിക്കണം, എന്നാലേ എന്റെ കൽബിന്റെ പൂതി തീരോ. അപ്പൊ അലൈഹിസ്സലാം മറങ്ങി വന്നിട്ട് യൂസഫ് നബിയോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ നബി എങ്ങനെ നിക്കണത്, മംഗലം കഴിക്കോ. യൂസഫ് നബി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനോട് പറഞ്ഞു, മംഗലം കഴിക്കാനാണ് ഈ വയസ്സായ പെണ്ണുങ്ങളെ. അപ്പൊ ജിബ്രീൽ പറഞ്ഞു, നബിയെ, നിങ്ങൾ ഇതുവരെ സുലൈഖാനെ പെണ്ണാണ്ടിന് വെച്ചു, സുലൈഖാനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, സുലൈഖ ഇങ്ങനെ കൂടെ നടന്നില്ല, നിങ്ങൾ ഇതുവരെ മുഖത്ത് നോക്കിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്ന് ശരിക്കും നോക്കിയെന്ന്, നിങ്ങളൊന്ന് പെണ്ണ് കണ്ടോളൂ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് സുലൈഖ ബിബിയെ പെണ്ണ് കാണാൻ. പെണ്ണ് കാണാൻ പോക്കില്ല, നമ്മളൊക്കെ നമ്മളൊക്കെ മംഗലം കഴിക്കും, പിന്നെ പെണ്ണ് കണ്ടിട്ടില്ലേ എത്ര ആള്, യാ റഹ്മാനായ റബ്ബേ, എത്ര ആള് എന്തെല്ലാം കോലത്ത് കണ്ടാളുണ്ട്, ഇപ്പം കാണില്ലേ, ഇപ്പൊ അടിപൊളി കാണുന്നുണ്ട്. ഓരോരുത്തർ പെയിന്റും ഷർട്ടും ഇൻസൈഡ് ആക്കി അലാക്കിന്റെ പെയിന്റ് അടിച്ചെങ്കില് മേലോട്ട് കയറാണ്ട് കീർത്തി ഇങ്ങോട്ട് ഓൾസ് ഉള്ളേ കണ്ടിട്ടില്ലേ നിങ്ങള്? ഓനൊക്കെ സുജൂത് പോയാൽ ബേക്കൽ കോട്ടാണോ, ആ ഇങ്ങനത്തെ പാന്റെല്ലാം ഇട്ടിട്ട് ടൈറ്റ് ആക്കിട്ട് ഒരു പോക്കിട്ട് പെണ്ണാണ്, ഇങ്ങനെ ശ്വാസം പെടൂല, ശ്വാസം പെട്ട പാന്റ് ഊരി പോവും. ഒരുത്തരല്ലേ പെണ്ണിനോട് പോയിട്ട് ഇങ്ങനെ നിന്നപ്പോ പെണ്ണോട് പെണ്ണോട് ഇപ്പം ചോദിച്ചു, നീ എത്ര വരെ പഠിച്ചു? അവള് പറഞ്ഞ, ഞാൻ ബി എഡ് ആണ്. ഉള്ളെന്ന് പറഞ്ഞു, എന്റെ റബ്ബേ ഓള് ചെങ്ങളോ, ഞാൻ ബി എഡ് ആണ്. അപ്പൊ ഓള് വിചാരിച്ചു, ബി എഡ് കാരണം നമുക്ക് കിട്ടിയത് മംഗലം കഴിഞ്ഞ് നോക്കുമ്പോല്ലേ കഥ, ഇവ പറഞ്ഞത് ബി എഡ് എന്നല്ല, ബി എട്ട് എട്ട് ബിയിൽ എട്ടൂട്ടം തോറ്റ പോട്ടനായി പോയി ബി എട്ട്. പെണ്ണ് കണ്ടിട്ടില്ലല്ലോ, ഇല്ല എന്നാ കണ്ടോളും. സുലൈഖ ബിബിയെ പെണ്ണ് കാണാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസല്ലം. ലങ്കുമേനി തങ്കം പോലെ കണ്ടിത നബിയിൽ അജവായി, വെയ്യും മാറി തഞ്ചം ഹൂറി വർണ്ണം പൂത്തു മലരായി, ലങ്കുമേനി തങ്കം പോലെ കണ്ടിത നബിയിൽ അജവായി, നിന്നിത ബീബി സുലൈഖയും കുഞ്ചിണ കണ്ണിൽ പുതുനാണം, അത്ഭുതമേറിണതാണല്ലോ അമ്പവൻ തന്നുടെ അമരല്ലോ, മെയ്യും മാറി തഞ്ചം ഹൂറി വർണ്ണം പൂത്തു മലരായി, ലങ്കുമേനി തങ്കം പോലെ കണ്ടിത നബിയിൽ അജവായി. സുലൈഖ ബിബി യൂസഫ് നബി അലൈഹിസ്സലാത്തു വസലാം യഥാർത്ഥത്തിൽ ജിബ്രീൽ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞപ്പോ നോക്കാണ്, നോക്കുമ്പോ സുലൈഖ ഒരു കമ്പ്യൂട്ടർ മോർഫിംഗ് പോലെ മാറിപ്പോയി, ഒരു കറങ്ങാണ്ട് കറങ്ങി സുലൈഖ അവിടെ നിന്നു, പഴയ പതിനാറുകാരിയായിട്ട് അടിപൊളി സുലൈഖ. അപ്പൊ ജിബ്രീൽ ചോദിച്ചു, ഇപ്പം തണ്ട് നബിയേ എന്ന് വെച്ചു. അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹു അവൾക്ക് കൊടുത്തൊരു വാഗ്ദാനാണ്, ഇത് അല്ലാഹു അവൾക്ക് കൊടുത്ത വാഗ്ദാനാണ്. യൂസഫ് ചോദിച്ചു, എന്താ അത്? അതുണ്ട് നബിയേ, അവള് കല്യാണ പ്രായമായി നിൽക്കുന്ന കാലത്ത് ആ അവൾക്ക് അല്ലാഹു നിങ്ങളെ കിനാബ് കാട്ടിക്കൊടുത്തിരുന്നു, അന്ന് നിങ്ങളോട് അവൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്?
അന്ന് അവളോട് നിങ്ങളെ പറഞ്ഞതുപോലെ അള്ളാഹു പറയിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ്, ഈജിപ്തിന്റെ ഭരണാധികാരിയായ ഒരു മനുഷ്യനെ കല്യാണം കഴിക്കാനാണ് അവൾ തീരുമാനിച്ചത്. അവൾക്ക് തെറ്റിപ്പോയി. പക്ഷേ ആ കാലത്ത് ഈജിപ്തിന്റെ ഭരണാധികാരി ആരായിരുന്നു? കിത്ഫീർ ആയിരുന്നു. കിത്ഫീറിനെ കല്യാണം കഴിച്ചു അവൾ. പക്ഷേ നബിയെ, കിത്ഫീർ അവളെ ഭാര്യ എന്ന നിലയിൽ തൊട്ടിട്ട് പോലുമില്ല. അല്ലാത്ത സംഭവം അത്. കിത്ഫീർ അവളെ ഒരു ഭാര്യ എന്ന നിലയിൽ തൊട്ടിട്ട് പോലുമില്ല. കാരണം കിത്ഫീറിന് അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. ആ പാപം മനുഷ്യൻ അവളുടെ സ്നേഹം മാത്രമാണ് ആഗ്രഹിച്ചത്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന നിലയിൽ അവളെ ശാരീരികമായി ഒരു ബന്ധത്തിനും നടത്താൻ അയാൾക്ക് അള്ളാഹു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ ശരീരം തളർന്നു പോയിട്ടുണ്ട്. അയാൾ ഒരു ഷണ്ടനായിരുന്നു, വികാരം ജീവി വികാരമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അയാൾക്ക് ആവശ്യമുള്ള സ്നേഹമായിരുന്നു. അതുകൊണ്ട് പുണ്യനബിയെ, തികച്ചും ചാരിത്രമുള്ള പെണ്ണ് തന്നെയാണ് സുലൈഖ. ആ സുലൈഖക്ക് അള്ളാഹു കൊടുത്ത വാഗ്ദാനം ഈജിപ്തിന്റെ ഭരണാധികാരി നിക്കാഹ് ചെയ്യാനാണ്, കല്യാണം കഴിക്കാനാണ്, അത് അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തതാണ്. നിങ്ങൾ അവളെ നിക്കാഹ് ചെയ്യാം, ഇത് റബ്ബിന്റെ കുദ്രത്താണ്. സുലൈഖയെ നിക്കാഹ് ചെയ്തു. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ദാമ്പത്യ ജീവിതമായിരുന്നു. അതിൽ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഫ്രാത്ത് മഷാത്ത് അല്ലെങ്കിൽ അഫ്രായും മഷായും എന്നൊക്കെ പറയുന്ന ചരിത്രം അങ്ങനെ പേരുള്ള മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങോട്ടുള്ള. അഫ്രാത്തിന്റെ മോളാണ് അയ്യൂബ് നബിയുടെ ഭാര്യയായ ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല ഭാര്യ റഹ്മത്ത് ബിബി എന്ന പെണ്ണ്. യൂസഫ് നബിയുടെ വേറെ കുട്ടിയാണ്. യൂസഫ് നബിക്കും സുലൈഖ ബിബിക്കും ഉണ്ടായ ഒരു മകന്റെ മകളാണ് റഹ്മത്ത് ബിബി. അപ്പോ നല്ല ദാമ്പത്യ ജീവിതം. സുലൈഖയുടെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തു. അള്ളാഹു നൽകിയ വാഗ്ദാനം അള്ളാഹു കറക്റ്റ് ചെയ്തു കൊടുത്തു. ഈജിപ്തിന്റെ അധികാര പദവിയിൽ യൂസഫിന് വരുന്നപ്പോ സുലൈഖ ബി കല്യാണം കഴിക്കപ്പെട്ടു. നാട് ഈജിപ്തുകാരൊഴികെ ബാക്കി നാട്ടിൽ ആൾക്കാർ റേഷൻ വാങ്ങാൻ വേണ്ടി വരാൻ തുടങ്ങി. ഈജിപ്തുകാർക്ക് ഇഷ്ടം പോലെ നാട്ടിൽ തന്നെ ഉണ്ട്. നബി അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ കൗണ്ടർ, രണ്ട് കൗണ്ടർ ഉണ്ട് അവിടെ, വിദേശികൾക്കും സ്വദേശികൾക്കും ഓരോ കൗണ്ടർ ഉണ്ട്. നബി പ്രത്യേകം കൽപ്പന നടത്തിയതിന്റെ പട്ടാളക്കാർക്ക് വിദേശികളായിട്ട് ഈ രാജ്യത്തിന്റെ പുറത്തുനിന്ന് ആരെങ്കിലും ധാന്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാൽ എന്നെ വിവരം അറിയിക്കണം, കൊടുക്കാൻ പാടില്ല, എന്നെ അറിയിക്കണം. പട്ടിണി മൊത്തമായിട്ടുണ്ട്. കന്നാനും പട്ടിണിയിലാണ്. കന്നാൻ ആരാണ്? യാക്കൂബ് യൂസഫ് നബിയുടെ നാട്. യാക്കൂബ് നബിയുടെ നാട്. അപ്പോ ആ നാട് പട്ടിണിയിൽ ഒരു ദിവസം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ണു കാണാതെ മഹാനായ പ്രവാചകൻ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, 10 മക്കളോടും പറഞ്ഞു, മക്കളെ ഈജിപ്തിനെ കുറിച്ച് നല്ല വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, അവിടുത്തെ ഭരണാധികാരിയെ കൊണ്ട് ജനങ്ങൾക്ക് നല്ല ഹൈറാണല്ലോ, അവിടെ നിന്നാണല്ലോ ഇപ്പൊ എല്ലാ നാടുകളിലേക്കും ഭക്ഷണ ധാന്യങ്ങൾ പോകുന്നത്. ബാപ്പ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഉപ്പാന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് മക്കളെ, നിങ്ങൾ ഈജിപ്തിൽ പോയിട്ട് കുറച്ച് ധാന്യങ്ങൾ വാങ്ങിയിട്ട് വാ, ഇവിടെ ഒന്നും വെക്കാനില്ലല്ലോ, പട്ടിണിയല്ലേ എല്ലാരും, പിന്നെ ഇപ്പടുത്ത് കുറച്ച പൈസ ഉള്ളൂ, നിങ്ങൾ ആ ഭരണാധികാരിക്ക് പൈസ കൊടുത്തിട്ട് പറയണം. നബി പറഞ്ഞേക്കാണ് കുറച്ച് ഹദിയ കൂടി തരാൻ പറയണം, പൈസ കണക്കായിട്ടല്ല, ഹദിയ തരാൻ. പ്രവാചകന്മാർ ഹദിയ സ്വീകരിക്കും, സമ്മാനം സ്വീകരിക്കും, സദക്ക സ്വീകരിക്കൂലല്ലോ, അപ്പോ ഹദിയ തരാൻ കൂടി പറയണം. അങ്ങനെ ഈ 10 മക്കളും യൂസഫ് നബിയുടെ കൊട്ടാരത്ത് പെങ്ങൾ ചിന്തിച്ചു കേട്ടോ, അള്ളാന്റെ കുദരത്ത്, ഈ മകനെ ഒന്ന് കിണറിലിടാൻ വേണ്ടി കൊണ്ടുപോയ വർഗം, അടിമച്ചന്തിയിൽ തൂക്കി വിറ്റ മനുഷ്യന്മാര് കഥയറിയാതെ യൂസഫ് നബിയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ദാഹിച്ച് പരവശരായി, വിശന്നു പൊട്ടിയ വയറുമായി അവർ ഈജിപ്തിന്റെ അങ്ങാടിയിലൂടെ നടന്നു പോകുകയാണ്. നേരെ യൂസഫ് നബിയുടെ കൊട്ടാരത്തിലേക്ക്. അത്യന്തം ക്ഷീണിച്ച ഹാലാണ്, ജലമില്ല പഴമില്ല തടിയാകെ ക്ഷീണിച്ചിവിടത്തിലെത്തി ഗതിയാണേ. യാക്കൂബിൻ മക്കൾ തളർന്നീതാ പോകുന്നേ, ഈജിപ്തിന്മാരിൽ ഭീഷണ്ടരായി നീങ്ങുന്നേ. രാജകൊട്ടാരത്തിൻ ചാരത്തിലെത്തുന്നേ, രാജതേരോ കണ്ടൽ ഭൂതങ്ങൾ കൂറുന്നേ. ഒന്നായി പിന്നിൽ നിലയായി, ഒന്നായി പിന്നിൽ നിലയായി, അണപൊട്ടിയൊഴുകും വിഷപ്പാട്, പാവമത്യന്തം ക്ഷീണിച്ച ഹാലാണ്. ജലമില്ല പഴമില്ല തടിയാകെ ക്ഷീണിച്ചിവിടത്തിലെത്തി ഗതിയാണ്. വിദേശികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൗണ്ടറിൽ അവർ എത്തിയ ഉടനെ തന്നെ വിവരം യൂസഫ് നബി അറിയിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവർക്ക് ധാന്യങ്ങൾ കൊടുക്കരുത്, എന്റെ മുന്നിൽ കൊണ്ടുവന്നു. അവരെ 10 പേരെയും ഹാജരാക്കി യൂസഫ് നബിയുടെ മുന്നിൽ. സിംഹാസനത്തിലിരിക്കുകയാണ് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസഫ് നബിയുടെ സിംഹാസനത്തിന് പ്രത്യേകത ഉണ്ട്. അതിന്റെ മേൽഭാഗത്ത് അള്ളാഹു ഒരു കാഹളം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കള്ളത്തരം അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത് സത്യം വിളിച്ചു പറഞ്ഞു, ഇതിന്റെ ഉള്ളിലൂടെ സത്യം അള്ളാഹു പറയും. അങ്ങനെ ഒരു കാഹളം ഇവിടെ ഉണ്ട്. അത് പിന്നീട് ദാവൂദ് നബിയുടെ കൊട്ടാരത്തിൽ അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കള്ളന്മാരെ പിടിക്കുന്ന സാധനം.
എന്നിട്ട് നബിയുടെ മുന്നിൽ ഇവരെ പത്താളെ ഹാജരാക്കിയപ്പോ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ കനാനിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ പിതാവ് ആരാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമൻ നിങ്ങൾ പത്ത് കുട്ടികളാണ് ഉള്ളത്? അല്ല. പിന്നെ എത്രയാണ്? ആൺകുട്ടികൾ 12 ആണ്. നിങ്ങൾ 10 ആളെയെല്ലാം കാണുന്നുള്ളൂ, രണ്ടാൾ ഇവിടെ, ഒരാള് ബാപ്പാന്റെ കൂടെ തന്നെയുണ്ട്. മറ്റേയാളോ? മറ്റേയാളെ ചെന്നായ പിടിച്ചു ചെറുപ്പത്തിൽ. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ ഇതിന്റെ മേലേന്ന് നെഹേ നെഹേ പിടിച്ചിട്ടില്ല. കള്ളന്മാരെ പിടിക്കുന്ന മുമ്പൊരു സാധനം, ഒരു കഥ കേട്ടിട്ടേ, കള്ളന്മാരെ പിടിക്കുന്ന ഒരു മെഷീൻ ഇറക്കി ഒരു ജപ്പാനിൽ, അത് റോഡുമ്പോ കൊണ്ട് വെച്ച് അതിലേ പോകുന്ന കള്ളന്മാർക്ക് അലാരടിച്ച് 5 കള്ളന്മാരെ പിടിച്ച് എടുത്ത് പിന്നെ അമേരിക്ക കൊണ്ട് വെച്ച് 1 മണിക്കൂർ കൊണ്ട് 10 എണ്ണത്തിന് പിടിച്ച് എടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ട് വെച്ച് 1.5 മണിക്കൂർ കൊണ്ട് ആ മെഷീൻ കള്ളം കെട്ടുകൊണ്ട് പോയി. നമ്മളെ നാട്ടിലെ കള്ളന്മാർ കള്ളനെ പിടിക്കുന്ന വിഷയം വരെ കൊടുക്കുകയാണ്. അതുപോലെ ഇപ്പോഴത്തെ കഥ, യൂസഫ് നബിയുടെ മുന്നിൽ ഇരുന്ന് കള്ളത്തിന് പറയാൻ പറ്റില്ല, ഇത് സത്യം വിളിച്ചു പറയും. അപ്പൊ ചോദിച്ചു, എത്രയാ മക്കൾ? ഒന്നുകൂടി പറയുമ്പോളിയല്ലോ മുഴുവൻ പേരെ നബി ചോദിച്ചു, അവർ പറഞ്ഞു ഒരുവൻ ഒരു ചെന്നായ പിടിച്ചുവല്ലോ പിതാവിൻ കൂടെ അനുജൻ ഒടുന്നനവേ നബി സദസ്സിൽ അതു കള്ളമെന്നറിഞ്ഞു തടങ്കൽ വെക്കാൻ ഭടന്മാരോടായി മൊഴഞ്ഞു. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്രയാ മക്കള്? 12. ആൺകുട്ടികൾ 12, ഒരു പെണ്ണുണ്ട് സൈനബ്, ഞാൻ പറഞ്ഞില്ല 12 ആൺകുട്ടികൾ. അപ്പൊ നിങ്ങൾ 10 ആൾ ആൺകുട്ടികൾ, രണ്ടാൾ ഇവിടെ, ഒരാൾ ഉപ്പാൻ എടുത്തിട്ട് മറ്റാളെ ചെന്നായ പിടിച്ചു. ചെന്നായ പിടിച്ചു എന്ന് പറയുമ്പോ ഇത് പറഞ്ഞല്ല. അപ്പൻ നബി പറഞ്ഞു, ഇത് രാജസദസ്സാണ്, ഇവിടെ കള്ളം പറഞ്ഞാൽ ശരിയാവൂല, കള്ളം പറഞ്ഞാൽ നിങ്ങളെ ജയിലിലടക്കലാ വേണ്ടത്. അപ്പൊ അവര് പറഞ്ഞു, അല്ല അത് ഞങ്ങള് അറിയാണ്ട് പറഞ്ഞു. ഏതാ എന്നാ സത്യം പറ? ഒരാളിവിടെ, ഒരാളെ ചന്ദ്രില്ലായിരുന്നു. അപ്പൊ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവ നന്നായിട്ട് കുടുക്കില്ല, ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ജയിലിലടക്കുന്നില്ല, പക്ഷെ ജയിലിലടക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഷർത്തുണ്ട്. അതെന്താന്ന് വെച്ചു, നിങ്ങൾ ഈ കൊണ്ടുപോയ ധാന്യം തീർന്നാൽ രണ്ടാമത് ഇങ്ങോട്ട് വരുമല്ലോ. ആ വരുമ്പോ നിങ്ങൾ അവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ ഒരു കുട്ടിയില്ലേ? ആ ഉണ്ട്. എന്താ പേര്? ആ ബെന്യാമീനെയും കൂട്ടിക്കൊണ്ടിരുന്നു. എന്നാലേ നിങ്ങൾക്ക് എന്താകൂ, അടുത്ത പ്രാവശ്യം ഭക്ഷണ ധാന്യങ്ങൾ തരുന്നത്. ആയിക്കോട്ടെ, രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇവര് ഭാവിയൊന്നും ആലോചിച്ചില്ല, സാധനം വാങ്ങി. നബി പ്രത്യേകം പട്ടാളക്കാരോട് പറഞ്ഞു, ഹദിയ കൊടുക്കണ്ടാറ്, കൊണ്ടുവന്ന പൈസ ഒക്കെ കണക്കായിട്ട് കൊടുത്താൽ മതി, ഹദിയ കൊടുക്കണ്ട. ഉപ്പാനോട് വിരോധം ഉണ്ടായിട്ടല്ല പറഞ്ഞത്, സഹോദരന്മാരോട് വിഷമമുണ്ടായിട്ട് പറഞ്ഞല്ല, കാരണം ഹദിയ കൊടുത്താൽ പിന്നെ ഒരു ദിവസം ഒരു വൈകും, കിട്ടിയ പൈസ കണക്കായിട്ട് കൊടുത്താൽ തന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ. അപ്പൊ പെട്ടെന്ന് തിരിച്ചു വരുമ്പോ സ്വന്തം അനുജൻ ബെന്യാമീൻ ഒന്ന് കാണണം, അതിനുവേണ്ടി പറഞ്ഞു, ആദ്യം കൊടുക്കണ്ട, ഇവർ എന്തായാലും വേഗം തിരിച്ചു വരട്ടെന്ന് പറഞ്ഞു. ഈ കിട്ടിയതായിട്ട് ഇവർ നാട്ടിൽ പോയി സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് തീർന്നു. തീർന്നപ്പോ യാക്കൂബ് നബിയുടെ മക്കള് പറഞ്ഞു, ഉപ്പ കൊണ്ടെന്നൊക്കെ തീർന്നു, ആ എന്നാ ഉപ്പാക്ക് ഹദിയ കിട്ടിയ കുറച്ച് പൈസ കൂടിയുണ്ട്, അതുകൊണ്ട് പോയിട്ട് എന്റെ മക്കള് വീണ്ടും കുറച്ച് സാധനം വാങ്ങിയിട്ട് വാ. അപ്പൊ ഇവർ കുടുങ്ങി. ഇവര് പറഞ്ഞു, ഉപ്പ ഒരു പ്രശ്നമുണ്ട്, എന്താ? അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോ ആ ബെന്യാമീനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, ബെന്യാമീൻ ഇല്ലാണ്ട് അരി തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, അതെന്താ കാരണം എന്ന് വെച്ചു. അത് കാരണോ, യാക്കൂബ് നബിയുടെ മക്കളല്ലേ, അപ്പോ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, 12 ആളെ കാണണമെന്ന് പറഞ്ഞു, ഞങ്ങള് പറഞ്ഞു ഒരാളെ ചെന്നായി പിടിച്ചു എന്ന് പറഞ്ഞു, അപ്പൊ പറഞ്ഞു മറ്റേ എന്തായാലും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് അരി തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ കള്ളത്തരം ഒന്നും എന്റെ അടുത്ത് നടക്കൂല. യാക്കൂബ് നബി പറഞ്ഞു, നിങ്ങളെ തട്ടിപ്പം വെട്ടിപ്പം എന്റെ അടുത്ത് നടക്കൂല, നിങ്ങൾ എന്തായാലും തട്ടിപ്പുണ്ടാക്കിയ യൂസഫിനെ കൊണ്ടുപോയേ തിരിച്ചോണത്തില്ലല്ലോ, അതുകൊണ്ട് വിടുന്ന പ്രശ്നമില്ല, പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ തരൂല, ബെന്യാമിനെ വിടൂല. മക്കള് പറഞ്ഞു, എന്നാ നമുക്ക് ജമാഅത്തായിട്ട് പട്ടിണി അടക്കാം. ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ ഉപ്പാക്ക് ബേജാറായി, മക്കള് പട്ടിണി അടക്കുമ്പോ ഏത് ഉപ്പാക്കും ബേജാറാവും, ഉറപ്പാ ഒരു യഥാർത്ഥ ഉപ്പയടക്ക് ബേജാറാവും, ഒരു വിഷമം ഉണ്ടാവും. അത് മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് ഇങ്ങനെ ജീവിക്കുന്നു അല്ലെ, നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഹലാലായ രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ യാക്കൂബിനെ പറഞ്ഞു, മക്കളൊരു കാര്യം ചെയ്യും, യഹൂദ എവിടെ വെച്ചു? യഹൂദന്റെ കയ്യിലാ പണ്ട് യൂസഫിനെ ലയിപ്പിച്ചത്. യഹൂദ വന്ന് എന്തുപ്പാ വെച്ച്, ബെന്യാമീനെ കൊണ്ടുപോയാല് ധാന്യം കിട്ടുമെന്ന് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്, അസീസ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ബെന്യാമീനെ കൊണ്ടുപോണ്ടേ? വേണം. എന്നാ നിന്നെ ഞാൻ ഏൽപ്പിക്കാം. ആരെ? യഹൂദനെ.
യഹൂദ നിന്നെയാണ് ഞാൻ എന്റെ ബെന്യാമീനെ ഏൽപ്പിക്കുന്നത്. ബെന്യാമീൻ ഇല്ലാണ്ട് തിരിച്ച് നാട്ടിൽ നീ കാലൂത്താൻ പാടില്ല. കൊല്ലാൻ കൊണ്ടുവന്നല്ല അവിടെ ധൈര്യത്തിൽ പറയും, ഇല്ലപ്പാ ബെന്യാമീൻ ഇല്ലാണ്ട് ഞങ്ങൾ വരൂല, ഉറപ്പ്. വിഷമം വേണ്ട, യൂസഫിനെ കളഞ്ഞ പോലെ നമ്മൾ എന്തായാലും ബെന്യാമീനെ കളയില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോളാം. അപ്പൊ ഇറങ്ങാൻ പോകുമ്പോ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഒക്കെ നല്ല സ്റ്റൈലാണ് കുട്ടികളങ്ങള്, യൂസഫിന്റെ സ്റ്റൈൽ ഇല്ലാന്നേ ഉള്ളൂ, നിങ്ങളിങ്ങനെ ഒന്നിച്ച് പോകരുത്, കണ്ണേറുത. അതുകൊണ്ട് രണ്ടാള് രണ്ടാളായിട്ട് പോയാ മതി, നിങ്ങൾ ഓരോരോ വാതിൽ കയറുമ്പോഴും രണ്ടുപേര് വീതം കയറിയാൽ മതി, ഒന്നിച്ച് കയറരുത്. നിങ്ങൾക്ക് ഭക്ഷണം നൽകൽപ്പെട്ടാ തിന്നാനിരുന്നാൽ ഒരു പാത്രത്തിൽ വെച്ച് രണ്ടാള് കഴിച്ചാൽ മതി, എല്ലാവരും ഒന്നിച്ചിരിക്കരുത്. കിടക്കാൻ ബെഡ്റൂം നൽകിയാൽ ഒരു ബെഡ്റൂമിൽ രണ്ടാള് കിടന്നാ മതി, ഒന്നിച്ച് കിടക്കരുത്. ഇതൊക്കെ നബി പറഞ്ഞുകൂടാണ്. ഉപദേശവും സ്വീകരിച്ച് ഇവർ പോയി. ബെന്യാമിന് സന്തോഷമുണ്ട്, നാടൊക്കെ കാണാലോ. അങ്ങനെ പുറപ്പെട്ട് ഈജിപ്തിലെത്തി. ഈജിപ്തിലെത്തി ഇവരെ വരവിങ്ങനെ കാത്തു നിൽക്കാണ് മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. മട്ടുപ്പാവിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കും, നബി വരുന്നുണ്ടോ വരുന്നുണ്ടോ വരുന്നുണ്ടോ. ഒരു ദിവസം ഇവർ വരുന്നുണ്ട്, പുറത്തിങ്ങനെ റോഡിലൂടെ നടന്നു വരുന്നുണ്ട്. ഇവർ വ്യർത്തന്നെ പ്രത്യേകമുണ്ട്, രണ്ടാള് പിന്നെ രണ്ടാള് ഇങ്ങനെ വരിക. പതിനൊന്നാള് രണ്ടാള് രണ്ടാളായി വന്ന എപ്പോഴും ഒരാൾ ബാക്കിയുണ്ടാവും, ഉണ്ടാവും അവനെ കണക്ക് അറിയില്ലേ, അങ്ങനെ തന്നെ അല്ലേ. പത്തൊന്നാല് ഒത്തിരിയാ പന്ത്രണ്ട് തന്നെ അല്ലേ, അറിയില്ല അല്ലേ. അറിയാല ആ പതിനാല് എനിക്ക് അറിയാലേ, എത്ര സമയം കേക്കൊണ്ട് കണക്ക് കൂട്ടും. ആ എല്ലാം പോലെ ലവ്നാഫിയ ഇൽമൂടുക്കട്ടെ. അപ്പോ രണ്ടാള് രണ്ടാൾ ഇങ്ങനെ വരാണ്, വന്നിട്ട് ഗേറ്റിന്റെ അടുത്തെത്തി. പട്ടാളക്കാരിങ്ങനെ കയറ്റി വിടുമ്പോ രണ്ടാൾ ഒന്നിച്ച് കയറാ, രണ്ടാളിങ്ങനെ യോഗനോ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ബെന്യാമിനൊറ്റ കൈ. ബെന്യാമിനൊറ്റ കായപ്പോ പട്ടാളക്കാർ ഇങ്ങനെ നോക്കി, ഇനി കൂടെ ആരുണ്ടോ വെച്ച്. ആരുമില്ലാത്തൊരു സങ്കടത്തിൽ ഇങ്ങനെ ഇച്ചമാർ പത്താളും പോയി കളഞ്ഞു. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി ഓടി ഓടി വന്ന് ഗേറ്റിന്റെ അടുത്ത് നിന്നിട്ട് വെച്ചു, മോൻ എവിടുന്ന വരുന്നേന്ന് വെച്ചു. ഞാൻ കന്നാനിൽ നിന്ന് വരികയാണ്, യാക്കൂബ് നബിയുടെ മോനാണ്, നീ ഒറ്റക്കേ ഉള്ളു വെച്ചു. അല്ല ഇച്ചമാരങ്ങോട്ട് കയറിപ്പോയി, രണ്ടാള് രണ്ടാള് പോയി, നീ എന്താ ഇവിടെ നിൽക്കണത്. എന്റെ കൂടെ കയറാന് ആരുമില്ല. അപ്പൊ ബെന്യാമീൻ വിചാരിച്ചത് ഈ ഗേറ്റ് കടക്കുമ്പോ രണ്ടാള് രണ്ടാളായിട്ട് കയറണ, അതുകൊണ്ട് പാവങ്ങ നിക്ക. അപ്പം പറഞ്ഞു, നീ എന്താ കയറാത്തത്. അല്ല എന്റെ കൂടെ കയറാൻ ആരുമില്ല. ആ ഞാൻ കയറാന്ന്. യൂസഫ് നബി പുറത്തിറങ്ങിയിട്ട് ബെന്യാമീന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. ഉപ്പാന്റെ രണ്ടു മക്കൾ ഒരേപോലെ കയറി വന്ന ഉടനെ തന്നെ യൂസഫ് നബി പറഞ്ഞു. അപ്പൊ യൂസഫ് നബിക്ക് തോന്നി, എന്തോ ഇതിന് ഉപ്പ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ഇവരിങ്ങനെ വരില്ലല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾ ഭക്ഷണം എല്ലാവരും ഇവർക്ക് എന്തോ യാക്കൂബിന് ഇവിടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, പട്ടാൾക്കാർ ഭക്ഷണം കൊടുത്ത് പ്രത്യേക രൂപത്തിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നു. ഒരു പാത്രത്തിൽ വെച്ച് രണ്ടാൾ കഴിക്കാണ് ബെന്യാമീൻ ഒറ്റ കൈ. ബെന്യാമിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണുനീരിങ്ങനെ വരാൻ തുടങ്ങി. കാരണം ബെന്യാമിൻ ചിന്തിക്കണത്, എനിക്കൊരു ഇച്ഛണ്ടായിരുന്നു, സഹോദരൻ ഉണ്ടായിരുന്നു, ആ സഹോദരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടെ ഇരിക്കാൻ ആളുണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് കണ്ണുനീരിങ്ങനെ ഒലിക്കുമ്പോ യൂസഫിനെ അടുത്ത് വന്നു ചോദിച്ചു, എന്താ നമുക്ക് അറിയുന്നു വെച്ചു. നേരം പറഞ്ഞു, അവരൊക്കെ രണ്ടാളും വീതം ഭക്ഷണം കഴിക്കാണ് ഞാൻ ഒറ്റ കൈപ്പയ്യുന്നു. സാറില്ല, ഞാനുണ്ടല്ലോ കൂടെ. ഇരുന്നവർ രണ്ടാളായി ഒന്നിച്ചിരുന്നവർ ഭോജനത്തിനതാ ഇരുപേർ നിരക്കുവതാ അവരിൽ വിളമ്പിടലായി എന്നാൽ ബെന്യാമീനേകനായി ദുഃഖത്തിൽ മാറി ഇരുന്നു തേങ്ങിടലാ ഇരുന്നു തേങ്ങിടലായി ഉണ്ടവർ രണ്ടാളായി ഒന്നിച്ചിരുന്നവർ ഭോജനത്തിനതായി ഇരുപേർ നിരക്കുവതായി അവരിൽ വിളമ്പിടലായി എന്നാൽ ബെന്യാമീനേകനായി ദുഃഖത്തിൽ മാറി ഇരുന്നു തേങ്ങിടലായി ഇരുന്നു തേങ്ങിടലായി കണ്ടോരാ നേരത്തിൽ മാന്യ മഹാരാജനെത്തി നിന്തിടലായി കൂടെ ഓജീവിച്ചിടലായി കണ്ടോരാ നേരത്തിൽ മാന്യ മഹാരാജനെത്തി നിന്തിടലായി കൂടെ ഓജീവിച്ചിടലായി ഇത് കണ്ടപ്പോൾ ബെന്യാമീനുള്ളാലെ സന്തോഷം കൊണ്ട് ചിരിയിരുന്നു മായിരക്കരികില ദിനമിൽ അന്ന് അരികിലാദിനമിൽ ഭക്ഷണം അങ്ങനെ കഴിച്ചപ്പോ യൂസഫ് നബി കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോണില്ലല്ലോ. ഇല്ല, നാളെയല്ലേ പോണുള്ളൂ. അതെ, എല്ലാവർക്കും കിടക്കാൻ മുറി കൊടുക്കുന്നു. പട്ടാളക്കാർ മുറി കൊടുക്കുമ്പോ യഹൂദ പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടാൾക്ക് വീതം ഒരു മുറി മതിയെന്ന്. അവസാനം ആറ് മുറി കൊടുത്തു, അഞ്ചു മുറിയിൽ രണ്ടുപേരും ഒരു മുറിയിൽ ഒരാൾ. അവിടെയാണ് സത്യത്തിൽ ബെന്യാമീൻ നന്ന സങ്കടപ്പെട്ടത്.
കാരണം ബാപ്പാന്റെ കൂടെ കിടന്നിട്ടേ ഉള്ളൂ, ഒറ്റ കിടന്നിട്ടില്ല. ബെന്യാമിൻ ഉറങ്ങിയില്ല, തിരിഞ്ഞും പറഞ്ഞ് ഇങ്ങനെ കിടക്കണ കരയാണ്. അപ്പൊ ഡോറിന് ആരോ വന്ന് മുട്ടി, പോയി തുറന്നു നോക്കുമ്പോ അസീസ് വന്നിട്ടുണ്ട്. എന്തേ കുട്ടി ഉറങ്ങിയില്ലേന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, ഞാൻ ഇതുവരെ ഒറ്റ കിടന്നിട്ട് ഉറങ്ങിയിട്ടില്ല, എന്റെ സഹോദരൻ യൂസഫ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ കിടക്കാൻ ആളുണ്ടാകുമായിരുന്നു. അപ്പൊ ചോദിച്ചു, യൂസഫിന് എന്ത് പറ്റി? അന്നേരം പറഞ്ഞു, യൂസഫിനെ ചെറുപ്പത്തിൽ ചെന്നായ പിടിച്ചു എന്ന് ഇച്ചമാര് പറഞ്ഞു. കാട്ടിൽ അവരുടെ കൂടെ പോയതാ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. അലിസ്ലാത്തു വസ്സലാം, യൂസഫിനെ പേര് അലിസ്ലാത്തു വസ്സലാം കെട്ടിയാണ്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോനെ, നിന്റെ യൂസഫിനെ ഒരു ചെന്നായി തൊട്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു, എവിടെ എന്റെ ചെള്ളേന്ന് ചോദിച്ചു. ഈ കിരീടം അങ്ങോട്ട് മാറ്റിയിട്ട് പറഞ്ഞു, നിന്റെ യൂസഫ് ഞാനാണ്, നീ എന്ന് ചെറിയ കുഞ്ഞാണ്, അതുകൊണ്ടാണ് നിനക്ക് എന്നെ പെട്ടെന്ന് എന്റെ കണ്ടിട്ട് തിരിയാത്തത്. മോനെ നിന്നോട് കഥ പറയാൻ അല്ല പറഞ്ഞിട്ടുണ്ട്. പൊന്നുമോനെ നമ്മടുപ്പ എന്തു ചെയ്യണേ, നമ്മൾ ഉപ്പാന്റെ അവസ്ഥ എന്താ? ദുഃഖഭാരമോടെ ജീവിതം കഴിച്ചു നീക്കണേ. പൊന്നുമോനെ നമ്മടുപ്പ എന്തു ചെയ്യണേ, ദുഃഖഭാരമോടെ ജീവിതം കഴിച്ചു നീക്കണേ. റബ്ബ് തന്റെ അനുമതി കിട്ടാതെ നാമിനി, റബ്ബ് തന്റെ അനുമതി കിട്ടാതെ നാമിനി, ഒന്നുമേ വെളിപ്പെടുത്തരുതേ കൺമണി. കഥനമെന്റെ കൽബിൽ തീർത്തു തമ്പുരാ, കനിവു നൽകിടുന്നു എന്റെ തമ്പുരാ, കാലമേറെയായി തമ്മിൽ കണ്ടുമുട്ടുവാ, ഇന്ന് കാത്തിരുന്ന പോലെ വന്നു മുന്നിലെത്തുവാ. ഉപ്പാന്റെ അവസ്ഥ എന്താന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങൾ നഷ്ടപ്പെട്ട അന്ന് തുടങ്ങിയ കരച്ചില, എപ്പോഴും രാത്രി ഇങ്ങനെ കിടന്ന് കറിയും, എന്റെ യൂസഫ് എവിടെയെന്ന് ചോദിച്ചിട്ട് അല്പം ഒരു സമാധാനം ഞാനുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി, കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. അന്നേരം പറഞ്ഞു, മോനെ ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാനേ അള്ളാന്റെ കൽപ്പനയുള്ളൂ, ഉപ്പാൻ അറിയിക്കാൻ ഇപ്പൊ കൽപ്പനയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നവരെ നമ്മളിത് മൂടി വെച്ചേക്കണം. പിന്നെ നാളെ ഇപ്പൊ നീ ഇവിടെ നിന്ന് അരിയും കൂടെ കണ്ട് പോകുമല്ലോ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പണിയൊപ്പിക്കൂ, എന്ത് പണിയാൽ നീ ബേജാറാകരുത്. ആയിക്കോട്ടെ. പിറ്റേന്ന് എല്ലാവരും യാത്ര ഉറപ്പാണ്, അവർക്ക് ചാക്കുകളിൽ ധാന്യങ്ങൾ കെട്ടി കെട്ടി കൊടുത്തു. അപ്പൊ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പട്ടാളക്കാരോട് പറഞ്ഞു, യാക്കോബിന്റെ ഇവിടെ മക്കളല്ലേ, കുറച്ച് ഹദിയ കൂടി കൊടുത്തു, നന്നായിട്ട് കൊടുത്തേ. ചാക്ക് നിറച്ച് കെട്ടി, ബെന്യാമീനും കെട്ടി, നല്ലൊരു കെട്ടി. അങ്ങനെ എല്ലാവരും പുറപ്പെട്ടു, എല്ലാരും പുറപ്പെട്ടു. ഗേറ്റ് കടന്ന് മുന്നോട്ട് സന്തോഷത്തോടെ പോവാണ്. അപ്പൊ യഹൂദ് അങ്ങനെ പറയുന്നുണ്ട്, അസീസ് യാക്കോബിനെവിടെ മക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് അധികം തന്നിട്ടുണ്ട്, പൈസ കണക്കായിട്ടൊന്നല്ല കുറെ തന്നിട്ടുണ്ട്, നമുക്ക് ഇനി കുറച്ചു കാലം അങ്ങനെ കൂടാ. എന്നാലും പറയുമ്പോൾ സന്തോഷത്തെ പോവാണ്. പെട്ടെന്നുണ്ട് പട്ടാളക്കാർ നാല് വഴിക്കിങ്ങനെ ഓടുന്നു, ഏയ് ഇപ്പോൾ ഇവിടുന്ന് ധാന്യങ്ങളുമായി പുറത്തിറങ്ങി അവരാരും പോകരുത്, എല്ലാവരും തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരണം. എല്ലാവരും ചോദിച്ചു, എന്താണ്? നിങ്ങൾക്കൊക്കെ മാന്യമായ പൈസക്ക് സാധനം തന്നാ പോരാ, അളക്കണ സ്വർണപാത്രം കട്ടിട്ട് നാടുവിടെ. അവരും ഞങ്ങളും നിർത്തിട്ടില്ല, എല്ലാരും പരിശോധിക്കണം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു. ധാന്യങ്ങളുമായി പുറപ്പെട്ട മുഴുവൻ പേരും തിരിച്ചു കൊട്ടാരത്തിലേക്ക്. യോസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഓരോരുത്തരുടെ ചാക്കും വഴിക്കുക. എല്ലാരും ചാക്കും വഴിച്ചു, സാധനം കിട്ടിയില്ല. യാക്കോബൻ ഇവിടെ മക്കള് 11 ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ ചാക്ക് എടുക്കാൻ പോകും. യൂസഫിനെ പറഞ്ഞു, അത് വേണ്ട അത് വേണ്ട, അവര് പ്രവാചകന്റെ മക്കളാണ്, അവര് കള്ളന്മാരല്ല, അവര് കള്ളന്മാരല്ല, കക്കൂല. അപ്പൊ യഹൂദ പറഞ്ഞു, ഏയ് അസീസ്, ഞങ്ങളുടെ ചാക്കും പരിശോധിക്കണം, പിന്നെ പോയി കഴിഞ്ഞിട്ട് സാധനം കിട്ടിയില്ലേ പിന്നെ നമ്മളെ സംശയം വന്ന പ്രശ്ന, അതുകൊണ്ട് ഞങ്ങളുടെ ചാക്ക് അയച്ച് പരിശോധിച്ചിട്ട് ഞങ്ങൾ പോണല്ലോ. ശരി, ഓക്കെ, എന്നാ നോക്കുന്നത്. പത്താളതും നോക്കി, കിട്ടിയില്ല. ബെന്യാമിന്റെ ചാക്ക് പട്ടാളക്കാരെടുത്തിട്ട് യൂസഫിനെ ഇവിടെ മൊത്തം നോക്കി, കഴിക്കണോ വെച്ചു. അത് വേണ്ട, ചെറിയ കുട്ടിയല്ല, വിട്ടേ. അപ്പൊ യഹൂദ പറഞ്ഞു, അല്ല, അവരതും കഴിച്ചോ, നോക്കി സംശയം തീർന്നിട്ട് നമ്മൾ പോന്നില്ല. ശരി, എനിക്കല്ല, അവരത് കൂടെ നോക്കി. ഈ ബെന്യാമീന്റെ ചാക്ക് അങ്ങോട്ട് പൊട്ടിക്കലോട് കൂടി, അറിയാൽ നിറഞ്ഞുള്ള കെട്ടും പൊട്ടി, അന്ന് തുറന്നപ്പോൾ പാത്രം കിട്ടി, യാക്കോബിൻ സന്തതികളും ഞെട്ടി, രാജന്റെ കൽപ്പന ഋതിൽ തട്ടി, മധുരാനുഭൂതികൾ കുടിയിറക്കി,
മനസ്സില് വീണ ശോകപ്പൂപ്പേറുക്കി മധുരത്തിൻ സ്വപ്നം തകർന്നു ബാക്കി മതിപ്പെട്ട യാക്കോബിൻ മക്കൾ നോക്കി അതെ ചാക്കങ്ങട്ട് കെട്ടങ്ങട്ട് പൊട്ടിച്ചങ്ങട്ട് തട്ടിയപ്പോ ബെന്യാമിന്റെ സഞ്ചിയിൽ നിന്ന് അരിയളക്കണ സ്വർണത്തിന്റെ ചഷകം പാത്രം പുറത്തേക്കങ്ങട്ട് വീണപ്പോ സകലരും ഞെട്ടി. ഉടനെ ഈ യഹൂദയും സ്വന്തം മനുജന്മാരും വിളിച്ചു പറഞ്ഞു, ആ ഇവനങ്ങൾ തന്നെയാ ചൊല്ലുന്നൊരാളപ്പോൾ ഇവനും അങ്ങനെയാ വല്ലാത്തവൻ യൂസുഫ് അവനും ഇതുപോലെയാ എല്ലാം ഇവർ മാത്രം ചെയ്യുന്ന ജോലിയാ ഇവനും അവനും ഒരു മാതാവിൻ സന്തതിയാ കേട്ടിടുന്നേ രാജൻ കേട്ടിടുന്നേ രാജൻ കേട്ടിടുന്നേ അവരോട് കലഹം വേണ്ടെന്ന അരുളി രാജൻ പോയിടുന്നേ അവരെന്താ വിട്ടിടുന്നേ ബെന്യാമിനവിടം തന്നെ. അതെ ചാക്കിൽ നിന്ന് പാത്രം കിട്ടിയപ്പോ പെട്ടെന്ന് ഇവര് വിളിച്ച് യഹൂദി അടക്കം വിളിച്ചു പറഞ്ഞു, ഇവൻ അങ്ങനെ തന്നെയാ, ഞങ്ങള് പത്താളും മറ്റൊരാളുടെ മക്കളാണ്, ഇവർ രണ്ടുപേ ഇവനും ഇവന്റെ സഹോദരനായ യൂസഫും മറ്റൊരു ഉമ്മാന്റെ മക്കളാണ്, ഇവനും കള്ളനാ യൂസഫ് പെരുങ്കള്ളനാ, അവരൊരു ഉമ്മാന്റെ മക്കളാ ഞങ്ങള് വേറെ ഉമ്മാന്റെ മക്കളാണ്. അപ്പൊ യൂസഫിന് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കലഹം വേണ്ട, ആരവിടെ പാത്രം കട്ടത് ബെന്യാമീനാണ്, ബെന്യാമീനെ ജയിലിൽ അടക്കുന്നു. യഹൂദി അടക്കം ഞെട്ടി, എന്റെ റബ്ബേ, അത് ഇവർ കണക്കൂട്ടിയില്ല. ബെന്യാമിൻ ഇല്ലാതെ ഈജിപ്തിന്റെ മണ്ണിൽ അല്ല കന്നാനിന്റെ മണ്ണിൽ കാല് കുത്താൻ പാടില്ല എന്ന് ഉപ്പ പറഞ്ഞത്. ഉടനെ യഹൂദ പറഞ്ഞു, അസീസെ ബെന്യാമിന് തിരിച്ചേക്കണം, ഞങ്ങളിൽ ആരവാണെങ്കിലും ജയിലിലിട്ടോ, ഇനി ഒരാൾക്ക് പകരം അഞ്ചാളെ പിടിച്ചിട്ടോ, എന്നാൽ ഈ ബെന്യാമിനെ നാട്ടിലേക്ക് തിരിച്ചേക്കണം. നിരപരാധികളെ ജയിലിലിട്ടിട്ട് കുറ്റം ചെയ്തോനെ വിടുന്ന പാരമ്പര്യം ഇവിടെ ഇല്ല, നിങ്ങൾക്ക് പോകാം. ബെന്യാമിനെ പിടിച്ചിടുന്നത് ബെന്യാമിനെ പട്ടാളക്കാർ കൊണ്ടുപോയി മുറിക്കൊക്കെ തിരുത്തി അവിടെ കൊണ്ടിരുത്തി യഹൂദിയും കൂട്ടരും പുറത്തിറങ്ങി. യഹൂദ പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുന്നില്ല എന്നുണ്ട്. അവരോട് എന്താ ചെയ്യ ഇടം, ഞാൻ അന്ന് യൂസഫിനെ എന്നെ ഏൽപ്പിച്ചു, നിങ്ങളെല്ലാം കൂടി യൂസഫിനെ കൊണ്ടുപോയി അലാക്കാക്കി, ബെന്യാമിന് ഉപ്പ എന്നെ ഏൽപ്പിച്ചു, ഈ ബെന്യാമിൻ ഇല്ലാണ്ട് നാട്ടിൽ പോയ ഉപ്പ മരിച്ചു പോകൂ, അതിന്റെ മറുപടി അല്ലാതെ നമ്മളെ മറുപടി ഞാൻ ഇല്ല, ഞാൻ വരുന്നില്ല, നിങ്ങൾ ഒമ്പതാൾ പോയിക്കോ, ഞാനിവിടെ ഇരിക്കാം, എവിടെ ഈ നാട്ടിൽ തന്നെ നിൽക്കാം. എന്നിട്ട് ഇടക്കിടക്ക് രാജാവിനെ കണ്ട് സോപ്പിട്ടിട്ട് പറ്റോ നോക്കട്ട്, നേരെ ഒരാൾ പറഞ്ഞു, കാശ പറഞ്ഞു, സോപ്പിടാൻ പറ്റിയ സാധനമാണ്, സോപ്പൊന്നും നടക്കൂലാറുണ്ട് അല്ല, എന്നാലും ഞാൻ ആരെങ്കിലും കണ്ടിട്ട് അഡ്ജസ്റ്റ് ആക്കാൻ നോക്കാം, നിങ്ങൾ പോകുന്നു. ഇവരൊമ്പത് പേരും ധാന്യങ്ങളുമായി തിരിച്ചുപോയി. യാക്കോബിനെവിടെ വീട്ടിലെത്തിയ ഉടനെ യാക്കോബിനെ വിയോഗിച്ചു, എന്റെ മോനെവിടെ, ബെന്യാമീൻ എവിടെ, ആരും മിണ്ടിയില്ല. ലിയമെല്ലാം ചോദിച്ചു, മക്കളെ ബെന്യാമീൻ എവിടെ, ഉമ്മ ഇങ്ങനെ സംഭവം ഉണ്ട്, എന്നിട്ട് ജയിലിലുള്ള സത്യാണോ, അല്ല യൂസഫിനെ കൊണ്ടുപോയി പറഞ്ഞതാണോ, അല്ലുമ്മ അവിടെ ഉള്ളത് യഹൂദയോ, യഹൂദ അവിടെ നിൽക്കുന്നുണ്ട്, കിട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പാനോട് മിണ്ടണ്ട, ഇവിടുണ്ട് എന്ന് പറഞ്ഞു, ഇവര് പറഞ്ഞു ഇവിടുണ്ട് ഇവിടുണ്ട് പറഞ്ഞു, കണ്ണുകാണുന്നില്ല വെച്ചാൽ ഉപ്പാന്റെ കൂടെ കിടക്കുന്ന ആളാ ബെന്യാമിൻ, കൂടെ കിടക്കാണ്ട് നമുക്ക് കിടന്നാൽ ഉപ്പാക്ക് മനസ്സിലാവുന്നു. മക്കളെ എന്റെ ബെന്യാമിൻ എവിടെ, ആ ബെന്യാമിനെ കൊടുത്തയച്ച യഹൂദ എവിടെ, അടുത്ത യഹൂദ എവിടെ, എനിക്ക് അവരെ കാണുന്നു. അപ്പൊ അവര് പറഞ്ഞു, ഉപ്പാ സംഭവം ഇങ്ങനെ ഉണ്ട്, ബെന്യാമിന് ചെറിയ അക്കടി പറ്റിപ്പോയി, അവിടെ അരിയളക്കുന്ന പാത്രം ബെന്യാമിൻ എടുത്തോ എന്താ അറിയില്ല, ബെന്യാമിനെ ചാക്കുന്ന കിട്ടി, രാജാവ് പിടിച്ചിട്ട് ജയിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് യഹൂദ വന്നിട്ടില്ല, യഹൂദ കിട്ടോന്നൊക്കെ അവിടെ തന്നെ ഞങ്ങൾ ഒമ്പതാളെ വന്നിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ എഴുന്നേറ്റിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ല, മക്കളെ ഈ ബാപ്പാനെ നിങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട മോൻ യൂസഫിനെ കൊണ്ടുപോയ നഷ്ടം എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല, ആ നഷ്ടത്തിന് അല്പമെങ്കിലും സമാധാനം കിട്ടുന്നത് എന്റെ ബെന്യാമീനാണ്. ആ ബെന്യാമീനെയും എന്നിൽ നികത്തിയിട്ട് എന്താ കുട്ടികളെ നിങ്ങൾക്ക് ലാഭം, എന്റെ രണ്ട് മക്കളെ എന്തിൽ നിന്ന് നികത്തി മാറ്റിയിട്ട് എന്തേ മക്കളെ നിങ്ങൾക്ക് ലാഭം. ബാപ്പാ ഞങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്തല്ല, ബെന്യാമീൻ ചെയ്ത തെറ്റിന് ബെന്യാമീനെ പിടിച്ചിട്ടതാ, യഹൂദ വന്നിട്ടില്ല, സങ്കടം ഇരട്ടിച്ചു.
ഒരു കുട്ടി പോയ നഷ്ടമായി, ഇപ്പൊ രണ്ടു കുട്ടികൾ നഷ്ടമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ സഹിക്കാൻ നിന്നില്ലാർക്ക് യാക്കോബിന് പിക്കും. മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ അരി തീർന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. തീരാ കാത്തിക്കണം, നിങ്ങൾ ഒന്നും കൂടി പോകാം. എന്താന്ന് വെച്ചു, നിങ്ങൾ ഒന്നും കൂടി പോകണം. ബാപ്പ ഒരു കത്ത് പറഞ്ഞാൽ എന്റെ കുട്ടികളെ കത്തെഴുതണം, എന്നിട്ട് അവിടുത്തെ അസീസിനെ കൊണ്ട് കൊടുക്കണം, എന്റെ ബെന്യാമിനെ വിട്ടുതരാൻ പറയണം. യാക്കൂബ് നബി എന്ന മഹാപ്രവാചകൻ വേദനയിൽ ചാലിച്ചൊരു കത്ത് പറഞ്ഞു കൊടുത്തു മക്കൾക്ക്. ഏകൻ പടച്ചോനെ നാമത്തിലോതുന്നു എല്ലാ പടൈത്തോനിൽ ഹംദാൽ തുടങ്ങുന്നു. ജല്ല ജലാലിന്റെ മർപോലെയാകുന്നു കുല്ലും നടക്കുക എന്നും. മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന സഹോദരന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അവർ വിഷണ്ണരായി ഈജിപ്തിന്റെ മണ്ണിൽ വന്നു. യഹൂദ കൊട്ടാരത്തിന്റെ പുറത്തുണ്ട്, ഇങ്ങനെ കറങ്ങുന്നുണ്ട്. യഹൂദനെ കണ്ടിട്ട് വെച്ച് എന്തായി, എന്താകാനടാ, ഒരു കൈക്കൂലി അവിടെ നടക്കൂലാണ്. ഭയങ്കര സംഭവം. ബെന്യാമിനെ കണ്ടോ, എവിടെ കാണാൻ, ഏതോ ജയിലിനുള്ളിലാണ്. ആ നടക്കൂലാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ജയിലിൽ അടച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്നെ അനുവദിച്ചിട്ടില്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഉപ്പ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു, ഉപ്പ ഒരു കത്ത് തന്നിട്ടുണ്ട് അസീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ ബാ, നമുക്കത് കൊടുത്തോക്കാം. യാക്കോബ് നബിയുടെ കത്താകുമ്പോൾ ചിലപ്പോ അസീസ് പരിഗണിച്ചാലോ ബാന്ന്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ഇവരെ പുറപ്പെട്ടു. അവിടെ നിന്നു യൂസഫ് നബിക്ക് കത്താണ്ട് കൊടുത്തു. ഈ കത്ത് യൂസഫ് നബിയുടെ കയ്യിൽ, യൂസഫ് നബി കത്ത് ഇങ്ങനെ പൊട്ടിച്ചു, ബാപ്പാ എന്റെ കത്താണ്. രാജ്യം ഭരിക്കുന്ന രാജാവേ കേൾക്കണേ, യാക്കൂബിൻ ദുഃഖവും നിങ്ങൾ അറിയണേ. ഒരു മോനുണ്ടായി നിക്ക് യൂസുഫെന്ന്, അവനും മറഞ്ഞല്ലോ എന്റെ കണ്ണിൽ നിന്ന്. എന്റെ കണ്ണിൽ നിന്ന് ആ വീടവിന്നും എനിക്കു തീർന്നിട്ടില്ല ആശ്വാസം. ബെന്യാമീൻ അല്ലാതെ ഇന്നില്ല കരയും ഞാനെല്ലാ നേരത്തും എന്റെ രാജാവേ. കണ്ണിന്റെ കാഴ്ചയും പോയല്ലോ ഹോജാവേ. കനാനിലെ പ്രവാചകനായ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രിയപ്പെട്ട ഈജിപ്തിന്റെ അസീസിന് കത്തെഴുതുന്നത്. പ്രിയപ്പെട്ട അസീസ്, അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബിയാണ് ഞാൻ. എനിക്ക് റബ്ബുൽ ഇസ്സത്ത് 12 ആൺമക്കളെ നൽകി. അതിലേറ്റവും സൗന്ദര്യമുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു, പേര് യൂസുഫ് എന്നാണ്. എന്റെ എല്ലാ പ്രതീക്ഷയും അവനായിരുന്നു. പക്ഷേ എനിക്കെന്റെ പ്രിയപ്പെട്ട കുട്ടി നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടത്തിന്റെ വിയോഗത്തിന്റെ വേദന എനിക്ക് തീർത്തു തന്ന എന്റെ ബെന്യാമീനായിരുന്നു. ബെന്യാമിന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചുവെന്നും ബെന്യാമിൻ ജയിലിലാണെന്നും ഞാൻ അറിയുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബിനും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ മകനെ തിരിച്ചു വിട്ടുതരണം എനിക്ക്. അവനില്ലാത്തൊരു ജീവിതം എനിക്ക് ഇല്ല. വല്ലാത്ത സങ്കടത്തിലാണ് ഞാനുള്ളത്. മകൻ യൂസഫ് നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞു കരഞ്ഞ എന്റെ കണ്ണിന്റെ കാഴ്ച പോലും പോയി എന്റെ പ്രിയപ്പെട്ട അസീസ്. അതുകൊണ്ട് എന്റെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണം. ഇതാണ് കത്ത്. ഈ കത്ത് സത്യത്തിൽ യാക്കൂബ് നബിയുടെ ആ കത്തുണ്ടല്ലോ, പറഞ്ഞു കൊടുത്ത വചനം. യൂസഫ് നബി കരഞ്ഞു പോയി, സിംഹാസനത്തിൽ നിന്ന് കരഞ്ഞു. കാരണം അള്ളാന്റെ കൽപ്പനയില്ല സംഗതി പറയാൻ. ആ ടെൻഷനിൽ ഇരുന്നപ്പോ ജിബ്രീൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്തേ പ്രവാചകരെ ടെൻഷൻ, നിങ്ങളുടെ ബാപ്പയുടെ സങ്കടത്തെ മാറ്റാൻ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അതുകൊണ്ട് സത്യം ഇവരോട് പറഞ്ഞേക്കണം. ബാപ്പയെ നിങ്ങൾ ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത് പറഞ്ഞ് ജിബ്രീൽ അങ്ങ് പോയപ്പോ കണ്ണുനീർ തുടച്ചിട്ട് സിംഹാസനത്തിന്റെ താഴെ ഇറങ്ങിയിട്ട് നിന്ന് എന്നിട്ട് ഇവരോട് ചോദിച്ചു, ഞാൻ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യം പറയുന്നു പറയാമെന്ന് പറയാം. യാക്കോബ് നബിക്ക് എത്രയാ മക്കള്? ആൺകുട്ടികൾ എത്രയാ? 12. നിങ്ങൾ 10 ആള്, ഒരാള് ബെന്യാമീൻ പറയുന്നുണ്ട്. മറ്റേ പേരെന്താ വെച്ചു? യൂസഫ്. യൂസഫിന് എന്ത് സംഭവിച്ചു? അപ്പൊ ഇവരറിയാണ്ട് പറഞ്ഞു, യൂസഫിനെ കേൾക്കുന്ന മറ്റേ ആള് പിടിച്ചു വെച്ച് ഉണ്ടണ്ട മറ്റേതുണ്ട് സത്യം പറയുന്നത്. സത്യം നിങ്ങൾ പറഞ്ഞു. യഹൂദ സത്യമായിട്ട് പറഞ്ഞു, ബാപ്പയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശദ്ദാദ് പണി കടിപ്പിച്ച 400 മുഴം ആഴമുള്ള കിണർ തള്ളി.
അവസാനം ഒരു കച്ചവടക്കാരന് 30 വെള്ളി കഷ്ണങ്ങൾ വിറ്റ് കളഞ്ഞു. വിറ്റിട്ട് ആ കച്ചവട സംഘം യൂസഫിനെയും കൊണ്ട് നാട് വിട്ടുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ അള്ളാഹു വിറ്റ് ചെയ്ത് കാഹളത്തിൽ നിന്ന് മറുപടി പറഞ്ഞു, ഹക്കാണ് പ്രവാചകരെ, അതിനുശേഷം ഉള്ളതൊന്നും അവർക്കറിയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ യൂസഫിനെ കണ്ടാൽ ഇന്ന് മനസ്സിലാവുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മനസ്സിലാവും. അങ്ങനെ ഒരാളെ ദുനിയാവ് പിന്നെ കണ്ടിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അങ്ങനെ മനുഷ്യരെന്താ പടച്ചിട്ടില്ല. അത്ര സ്ഥായിലുള്ള ആളാണ്. ഈ തലപ്പാവ കണ്ടു കിരീടം കണ്ടു മാറ്റിയിട്ട് യഹൂദയുടെ മുന്നിൽ പോയിട്ട് ചോദിച്ചു, എന്റെ മുഖം പോലെയാണോ യൂസഫിന്റെ മുഖം? യഹൂദ അങ്ങനെ നോക്കി, നീ ഞങ്ങളുടെ യൂസഫാണോ? ആരിത് പൊന്നനുജനോ എൻ യൂസഫേ നീയാണോ? അമ്പവന്റെ കരുണയാ രാജാവിത് നീയാണോ? ആരിത് പൊന്നനുജനോ എൻ യൂസഫേ നീയാണോ? അമ്പവന്റെ കരുണയാ രാജാവിത് നീയാണോ? ഉള്ളുമേ പോറുത്തു താനി സഹോദരരിൽ ഒന്നുവാപ്പതന്റെ കണ്ണുനീരൊപ്പാന ഇല്ല പൊണ്ണി പൊണ്ണുപ്പാക്ക് തീരെ സമാധാനം ഇന്നുമെന്നും പാപ്പ കൂടെ മുത്തു തന്നെ വേണം. ആരിത് പൊന്നനുജനോ യൂസഫേ നീയാണോ? അമ്പവന്റെ കരുണയാൽ രാജാവിത് നീയാണോ? യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിരീടം കണ്ടു മാറ്റിയപ്പോ യഹൂദ പറഞ്ഞു, എന്റെ യൂസഫാണ് നീ. നിങ്ങളുടെ യൂസഫാണ് ഞാൻ. ഇത്ര ഉയരത്തിലല്ലേ യൂസഫേ ഞങ്ങൾക്ക് മാപ്പ് തരണം. അപ്പം പറഞ്ഞു, ഇതല്ലാന്റെ വിധിയാണ് സഹോദരന്മാരെ, മാപ്പ് തരാൻ ഞാനാരാണ്? അള്ളാഹു വലിയ മാപ്പ് തരേണ്ടത്. പിന്നെ എന്നെ നിങ്ങൾ കിണറിലിട്ടിട്ട് പനോട് പോയിട്ട് എന്താ പറഞ്ഞെന്ന് വെച്ചു. യഹൂദ പറഞ്ഞു, പിന്നെയും പിന്നെയും എന്നെ ഓർമ്മിപ്പിക്കല്ലാറില്ല, അല്ല കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പറഞ്ഞു, ആടിനെ അറുത്തിട്ട് ചോര പുരണ്ട കുപ്പായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ശരി, ആരാണ് ആ കുപ്പായം പിടിച്ചത്? യഹൂദ പറഞ്ഞു, ഞാൻ തന്നെയാണ് കൊണ്ടു കൊടുത്തത്. ശരി, ഉപ്പാക്ക് ഇപ്പോ കണ്ണ് കാണുന്നില്ല അല്ലേ? ഇല്ല. ഉപ്പാന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഷർട്ട് തരാം. നിങ്ങളല്ലേ ഷർട്ട് കൊണ്ടുപോയി കൊടുത്താള്? അതെ. ആ ഷർട്ട് മുത്തി മണത്തിട്ട് കരഞ്ഞിട്ടല്ലേ ഉപ്പാന്റെ കാഴ്ച പോയത്? അതെ. എന്നാൽ മറ്റൊരു ഷർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഷർട്ട് നിങ്ങൾ കൊണ്ടുപോയി പാപ്പാന്റെ മുഖത്തിട്ടാൽ ബാപ്പയുടെ കാഴ്ച തിരിച്ചു. അതെന്താ ഷർട്ട് എന്ന് പറഞ്ഞാല്, മഹാറായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നംറൂദ് അഗ്നികുണ്ടത്തിൽ എറിഞ്ഞപ്പോ ഇബ്രാഹിം നബി ധരിച്ച ഷർട്ടായിരുന്നു. ആ ഷർട്ട് ഇസ്ഹാഖ് നബിയുടെ കൈകളിലൂടെ വന്നത് യാക്കൂബ് നബിയുടെ കൈകളിലാണ്. യാക്കൂബ് നബി അത് ചുരുട്ടിയിട്ട് ഒരൈക്കലിന്റെ രൂപത്തിലാക്കിയിട്ട് യൂസഫ് നബിയുടെ അരയിൽ അത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ഇബ്രാഹിം നബിന്റെ കുപ്പായം. അപ്പോ അതഴിച്ചെടുത്തിട്ട്, അത് വലിയ മോചനത്തിലുള്ള സംഭവം, അതഴിച്ചെടുത്തിട്ട് ഇബ്രാഹിം നബിയുടെ ഉപ്പായണല്ലോ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ നിർത്തിയിട്ട് യഹൂദന്റെ കൈ കൊടുത്തു. ഈ കുപ്പായം ഉപ്പാന്റെ മുഖത്തിട്ടാല് ഉപ്പാന്റെ കാഴ്ചശക്തി തിരിച്ചിട്ടു. നിങ്ങൾ എല്ലാരും പോകണ്ട, യഹൂദ മാത്രം പോയാ മതി. പക്ഷെ യഹൂദ ഒറ്റക്ക് പോണ്ട, ഞാൻ ഒരാളെ പറഞ്ഞു തരാം. നിങ്ങളെ കൂടെ ഞാൻ ഒരാളെ പറഞ്ഞു വിടാൻ പറഞ്ഞു. ഒരടിമനെ വിളിച്ചു, ഇങ്ങോട്ട് വാ, ഇന്ന് ബഷീറിനെ വിളിച്ചിട്ട് വാ. അയാൾ പറഞ്ഞു, ഏത് ബഷീർ? അടിമയായ ബഷീറിനെ വിളിച്ചിട്ട് വാ. ബഷീറിനെ വിളിച്ചോണ്ട്, ബഷീർ നീ ഇതെന്റെ സഹോദരൻ യഹൂദയാണ്, യഹൂദയുടെ കൂടെ നീ കനാനിലേക്ക് പോകണം. ഒരടിമയായ ബഷീറിനെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദയുടെ കൂടെ കനാനിലേക്ക് പറഞ്ഞു പറഞ്ഞു വിട്ടു. ഈ ഒരു ആവേശത്തിലായിരുന്നു യഹൂദ. എഴുത്ത്, ഒരെഴുത്തുണ്ട് ഉപ്പാക്ക്, അത് ബഷീറിന്റെ കയ്യിലാണ്. കുപ്പായം യഹൂദന്റെ കയ്യിലാണ്. രണ്ടുപേരും കനാനിലേക്ക് പുറപ്പെട്ടു. പുറപ്പെട്ട് കനാനിലെത്തിയപ്പോ യഹൂദക്ക് ഇൻട്രസ്റ്റ് കൂടി. യഹൂദ അതിവേഗം ഓടിക്കളഞ്ഞു, അതിവേഗം യഹൂദയോടി. ബഷീർ വഴിതെറ്റി. ബഷീർ കനാൻ പട്ടണത്തിലൂടെ അലഞ്ഞു തിരിയാൻ തുടങ്ങി. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോ യഹൂദയാണെങ്കില് യാക്കൂബിനോട് വീടിന്റെ അടുത്ത് എത്താനായി, സ്വന്തം പറഞ്ഞെടുത്തു. അപ്പോ എത്താനായപ്പോ
അകത്ത് കിടക്കുന്ന യാക്കോബിനെ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, യഹൂദിയേ നീ ഒന്ന് പുറത്തിറങ്ങി നോക്കിയേ, എന്റെ യൂസഫ് വരുന്നുണ്ട്. യഹൂദ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല നബിയേ, അത് യഹൂദയാണ്, കഴിഞ്ഞ പ്രാവശ്യം വരാത്ത യഹൂദ വന്നത്. അല്ല പെണ്ണെ, എന്റെ യൂസഫാണ് വരുന്നത്. മണമടിക്കുന്നു എന്റെ മോൻ വരുന്നുണ്ടോ, പെണ്ണെ ചെന്ന് നോക്കൂ നീ, എന്റെ യൂസഫാണോ. യൂസഫല്ല ഇത് വരണത്, യഹൂദയാണ്. എന്തോ കാര്യമുണ്ടെന്ന് അജബാപ്പോ മുഖത്തുണ്ട്. മണമടിക്കുന്നു എന്റെ മോൻ വരുന്നുണ്ട്, പെണ്ണെ ചെന്ന് നോക്കൂ നീ, എന്റെ യൂസഫാണോ. യൂസഫല്ലയത് വരണത്, യഹൂദയാണ്. എന്തോ കാര്യമുണ്ടെന്ന് അജബാപ്പോ മുഖത്തുണ്ട്. യഹൂദ അല്ല, യഹൂദയാണ്, യൂസഫ് അല്ല എന്ന് ലിയ പറഞ്ഞു. അല്ല, എന്റെ യൂസഫാണ്, എന്റെ യൂസഫിന്റെ പണാണല്ലോ എനക്ക് അടിക്കണത്. അപ്പൊ പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ കണ്ണാണൂലല്ലോ, ഞാൻ കണ്ടിട്ട് പറയണ യഹൂദയെ വരുന്നത്. യഹൂദ വീട്ടിന്റെ അടുത്തേക്ക് വരാ, വഴിതെറ്റിയ ബഷീറോ, ബഷീർ കനാൻ അങ്ങാടിയിലൂടെ നടന്നൊരു മഹലൂക്ക് കാണുന്നില്ല, കാട്ടിലൂടെ കയറി ഇറങ്ങാറായി. അവസാനം ബഷീർ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയ ബഷീർ കാണുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ആരാണ് ഈ ബഷീർ? എന്താണ് ബഷീർ കാണുന്നത്? അത് പറയുന്നതിന്റെ മുമ്പ് സിദ്ദീഖിന് എന്തോ പറയാനുണ്ട്. ഞാൻ തന്നെ പറയണം. സഹോദരന്മാരെ, നിങ്ങള് മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രം കേട്ടിരുന്ന വേദിയായത് പരിശുദ്ധ പ്രവാചകൻ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സൗന്ദര്യത്തിന്റെ നിറകുടമായ പുണ്യനായ പ്രവാചകൻ. ആ പ്രവാചകന്റെ കഥ പറഞ്ഞ മനോഹരമായ ഒരു വേദിയിൽ അള്ളാഹുവിന്റെ കുദ്രത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകാണ് ബഷീർ എന്ന അടിമ. ഈ ബഷീർ കാണുന്ന കാഴ്ച എന്ത് എന്ന് പറയുന്നതിന്റെ മുമ്പ്, യഹൂദ വന്നാൽ യാക്കോബിനവിടെ അവസ്ഥ എന്ത് എന്ന് പറയുന്നതിന്റെ മുമ്പ്, അതിനുശേഷം യാക്കോബ് നബി എങ്ങോട്ട് പോകുന്നു, എന്തായിരുന്നു യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസ്ഥ എന്ന് പറയുന്നതിന്റെ മുമ്പ്, ഈ വേദിയുടെ ഒരു വർക്കത്തിന് വേണ്ടിയിട്ട്, ഒരു മുസാഫഹത്തിന് വേണ്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന്, അതന്നെ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ കൈപിടിച്ച്, നിങ്ങളുടെ കയ്യിലുള്ളത്, കയ്യിലുള്ളത് ആ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാഹ് നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. ഈ കഥയുടെ അവസാനം കൂടി നമുക്ക് പറയാം. അള്ളാഹു ഈ ഒരുമിച്ച് കൂടി ഇരിക്കണ പോലെ അള്ളാഹു സ്വർഗ്ഗലോകത്ത് നമ്മൾ ഇരുത്തി തരട്ടെ. സദക്ക കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖലാഇനെ മാറ്റാൻ രണ്ട് കാര്യങ്ങൾക്കേ കഴിയൂ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി, ഒന്ന് സദക്കയാണ്, മറ്റൊന്ന് നിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന സലാത്ത് ചൊല്ലിയിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് വരിക, എല്ലാവരും വാ, എന്നിട്ടൊന്ന് മുസാഫത്ത് നടത്തിയിട്ട്. ഇത് സാധു സംരക്ഷണ സഹായ സമിതിക്കിലാണ്, ഇത് ഉസ്താദിന് എനിക്ക് വേണ്ടിയുള്ളതല്ല, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരായ ഈ വെൽഫെയർ അസോസിയേഷന്റെ ടീം, ഇവിടുത്തെ കല്യാണം കഴിയാൻ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സഹായിക്കുന്ന ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കാം. ഈ ഫദലി മുഹമ്മദ് മുസ്തഫ ആരും അവഗണിച്ചുകൊണ്ട് പോകല്ല, എല്ലാവരും ഒന്ന് കൈപിടിച്ചിട്ട് മുസാഫത്ത് നടത്തിയിട്ട് പോകുക. എല്ലാവരും എല്ലാവരും ഒന്നല്ല, വെറുതെ ഒന്ന് കൈപിടിച്ചോ, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു, വെറുതെ പിടിച്ചോ, സ്ഥലം പിടിച്ചോ, അങ്ങ് നിലത്തെ കിട്ടക്കരുത്, അത്രയേ ഉള്ളൂ. ഒന്ന് കൈ പിടിച്ചിട്ട് അവിടെ തന്നെ പോയിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ യാസീൻ ഹബീബില്ലാ തവസ്സൽ നബി ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൽ ലില്ലാ ബി അഹ്ലിൽ ബദ്രി യാ അല്ലാ സ്വലാത്തു വസലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തും മദുഹുമൊക്കെ അല്ലാഹു റളാ ശരീഫിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ ആരൊക്കെ സംഭാവന നൽകിയോ അവരുടെ ഒക്കെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മ എല്ലാവരെയും അല്ലാഹു ഹിദായത്തുള്ള അനുഗ്രഹീതരായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു നാഫിയ ഇൽമു കൊടുക്കട്ടെ. നമ്മുടെ കുട്ടികളെ അള്ളാഹു സലീഹായ മക്കളാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു രോഗമുക്തമാക്കി തരട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും അള്ളാഹു നബിയെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷപ്പെടുത്തി തരട്ടെ ഇൻഷാല്ലാ. ബഷീർ അകന്ന് ഓടി വന്ന് ഓടി ഓടി വന്നിട്ട് വഴി തെറ്റിയിട്ട് മുമ്പ് കുളത്തിന്റെ അടുത്ത്, ആ കുളം ആരെയും കാണുന്നില്ല ബഷീർ, എങ്ങോട്ടാ യാക്കൂബിനോട് പോരാന്ന് അറിയില്ല ബഷീർ. അങ്ങനെ കുളത്തിന്റെ അടുത്തെത്തി, കുളത്തിന്റെ അടിഭാഗത്ത് ഒരു ഒച്ചകെട്ട് നോക്കുമ്പോ ആ വിശാലമായ കുളത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വയസ്സായ പെണ്ണുങ്ങൾ കുത്തിയിരുന്നിട്ട് എന്തോ വസ്ത്രം ഇങ്ങനെ കഴുകിക്കൊടുക്കാം. അപ്പൊ ബഷീർ മേലെ നിന്ന് വിളിച്ചു, ഏ ഉമ്മാ, യാക്കോബ് നബിയുടെ വീട് എവിടെയാ, എങ്ങോട്ടാ പോകാന്ന്. അപ്പൊ ഈ കുളത്തിന്റെ അടിയിൽ നിന്ന് പെണ്ണ് മേലോട്ട് നോക്കി വിളിച്ചു, എന്തിനാ മോനെ, നിനക്ക് യാക്കോബ് നബിയുടെ വീട്? അപ്പൊ പറഞ്ഞു, മഹാനായ യാക്കോബ് നബിയുടെ മകനായ യൂസഫ് അലൈഹിസ്സലാത്തു വസലാം, ആ വിവരം യാക്കൂബ് നബി അറിയിക്കാൻ വേണ്ടിയാണ് യൂസഫ് നബിയെ കുറിച്ചുള്ള വിവരം. ഈ പെണ്ണുങ്ങൾ ഓട്ടോമാറ്റിക് ചാടിക്കറി മേലോട്ട് ഓടി വന്നിട്ട് കെതച്ചോണ്ട് വെച്ച്, നീ എന്താ പറഞ്ഞേ, നീ എന്താ പറഞ്ഞേ, എന്താ നീ പറഞ്ഞേ, പറ. അപ്പൊ പറഞ്ഞു, മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിക്ക് കിട്ടാൻ പോവാണെന്ന് പറയാൻ വേണ്ടി വന്നവരാണ്, കത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ പറഞ്ഞു, യൂസഫ് നബിയെ യാക്കൂബ് നബിക്ക് കിട്ടിയോ? അങ്ങനെ കിട്ടാൻ പാടില്ലല്ലോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ബഷീർ പറഞ്ഞു, ഉമ്മ എന്ത് വെട്ടിത്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, മോനെ നിനക്ക് കഥയറിയോന്ന് എനിക്കറിയില്ല, ഒരു കഥ ഉണ്ട് ഞാനും യാക്കൂബ് നബിയും തമ്മില്. എന്റെ മകനെ അടിമച്ചന്തൽ യാക്കൂബ് നബി വിറ്റു ബഷീറിനെ. അന്ന് അല്ലാഹുവിനേക്ക് ഒരു വാക്ക് നൽകി, യൂസഫ് നഷ്ടപ്പെട്ട മകനെ, നഷ്ടപ്പെട്ട മകനെ യാക്കൂബ് നബിക്ക് തിരിച്ചു കിട്ടുന്നതിന്റെ മുമ്പ് നിനക്ക് നിന്റെ മകനെ അല്ലാഹു തിരിച്ചു തരുമെന്ന്. അങ്ങനെ എനിക്ക് എന്റെ മോനെ കിട്ടിയിട്ടില്ല. കിട്ടിയാലേ യൂസഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യാക്കൂബ് നബിക്ക് തിരിച്ചു കിട്ടാൻ പാടുള്ളൂ. എന്റെ ബഷീറിനെ കിട്ടാണെങ്കിൽ യാക്കൂബ് നബിക്ക് യൂസഫിനെ കിട്ടാ, ഇത് അല്ലാഹു എന്നോട് വെച്ച കരാറല്ലേ, എന്റെ നാഥൻ എന്നോട് എനിക്ക് കാണിച്ചത് കരാറല്ലേ, ആ കരാർ അല്ലാഹു പാലിക്കൂലേ. അപ്പൊ ബഷീർ ഞെട്ടിയിട്ട് പറഞ്ഞു, എന്റെ ജന്മനാട് കന്നാനാണെന്നറിയാം, എന്റെ പേര് ബഷീറാണെന്നറിയാം, എന്നെ അടിമച്ചന്തയിൽ വിറ്റതാണെന്നും അറിയാം. അപ്പൊ പെണ്ണുങ്ങൾ പിടിച്ചണ്ട് തിരിച്ചിട്ട് ചെവിയുടെ ബാക്ക് ഭാഗം നോക്കി, ഒരു കറുത്ത മറുക്. ഇത് കണ്ടപ്പോ പറഞ്ഞു, മോനെ ബഷീറെ, കരളായ കൺമണി വിരഹത്തിൻ വേദനയാ പൊന്മണി, ഇലാഹിന്റെ കൃപയാണ് തേൻകനി, ഇതിൽ പരം പറയാനായിന്ദിനി. ശുക്രോദാം ശുക്രോദാം ജല്ലല്ലാ, തുതി പാടാം തുതി പാടാം അഹദല്ലാ. ശുക്രോദാം ശുക്രോദാം ജല്ലല്ലാ, സ്തുതി പാടാം സ്തുതി പാടാം അഹദല്ലാ. അതെ, നീ എന്റെ മോനാണ്. ഈ കറുത്ത മറുകിൽ ഞാൻ ഒരുപാട് ചുംബനം നൽകാറുണ്ട്. ബഷീറിന്റെ കയ്യും പിടിച്ചിട്ട് ഉമ്മ യാക്കൂബിന് ഇവിടെ വീട് കാണിച്ചു കൊടുക്കാൻ പോകണം. അപ്പൊ യാക്കൂബിന് ഇവിടെ വീടിന്റെ മുറ്റത്ത് ഇവരെത്തുന്നതിന് മുമ്പ് യാക്കൂബ് നബിയുടെ വീടിന്റെ മുറ്റത്ത് എന്താ പാത, എന്റെ മോൻ യൂസഫിന്റെ മണാണ് എനിക്ക് അടിക്കുന്നത് യാക്കൂബ് നബി അല്ല യഹൂദ വരുന്നില്ല. അവസാനം യഹൂദ് ഓടി വന്നു, ഓടി വന്നപ്പോ പറഞ്ഞു, മോനെ യഹൂദ, ഉമ്മ പറയാണ്,
ഉപ്പ പറഞ്ഞു യൂസഫിനെ മണ്ണടിക്കണത്. ഞാൻ പറഞ്ഞു യഹൂദ വരുന്നത്, ഉപ്പാക്ക് വിശ്വാസമില്ല. അപ്പ പറഞ്ഞു ഉമ്മ ഉപ്പ പറഞ്ഞതാണ് ഹക്ക്, യൂസഫിന്റെ മണമാണ് ഉപ്പയടിച്ചത്. എന്താ പറയണത് കുട്ടി യൂസഫ്? അതെ ഉമ്മ, ഈ ഷർട്ട് അങ്ങോട്ട് എടുത്തിട്ട് യാക്കൂബ് നബിയുടെ മുഖത്തേക്ക് വെച്ചു കൊടുത്തു. ആ ഷർട്ട് ഇങ്ങനെ മണക്ക യൂസഫിനോട് മണായി, അതിങ്ങനെ കണ്ണിനും മുഖത്തും പിടിച്ചിട്ട് മണപ്പിച്ചു. എന്നിട്ട് യാക്കൂബിന് കാഴ്ചയില്ലാത്ത യാക്കൂബ് നബി മുഖത്തുനിന്ന് ആ ഷർട്ട് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോ നന്നായിട്ട് കാണുന്നുണ്ട് കുപ്പായം. കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തു. ഈ കുപ്പായം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ യഹൂദ, ഇതെന്റെ യൂസഫിന്റെ അരയിൽ ഞാൻ കെട്ടിക്കൊടുത്ത കുപ്പായാണല്ലോ. എന്റെ കുട്ടി യൂസഫ് എവിടെ? അപ്പൊ പറഞ്ഞു, അപ്പാ നമ്മള് വിചാരിക്കുന്ന സ്ഥാനത്തൊന്നും അല്ല നമ്മുടെ യൂസഫ്. യൂസഫാണ് ഈജിപ്തിന്റെ അസീസ്, ഈജിപ്തിന്റെ ഭരണാധികാരി, അസീസായ മനുഷ്യൻ നമ്മുടെ യൂസഫാണ്. പാപ്പാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പൊട്ടിക്കരഞ്ഞു മഹാനായ യാക്കോബിന് അലൈഹി സ്വലാത്തു വസലാം. അള്ളാഹുവിനെ സൂചിച്ച് പടച്ചോനെ, എനിക്ക് എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിവരം നൽകിയ റബ്ബേ, നിനക്ക് സ്തുതി. ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കണത്, വാ ഇറങ്ങാൻ. യഹൂദയും ലിയയും യാക്കോബ് നബിയും വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ വയസ്സായ ഉമ്മ ബഷീറിന്റെ കയ്യും പിടിച്ചു വരുന്നത്. വീട്ടിന്റെ മുറ്റത്ത് അങ്ങനെ നിന്നിട്ട് നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബഷീറിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് യാക്കോബ് നബി വിതുമ്പി കരഞ്ഞു, രണ്ട് കയ്യും ചേർത്ത് പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചിട്ട് പറഞ്ഞു, മോനെ ബഷീറേ, നിന്നടിമച്ചന്തയിൽ വിറ്റപ്പോ നിന്റെ മാതാവിന്റെ കൽപ്പൊന്ന് വേദനിച്ചു. ആ വേദന എന്നെന്ത് എന്താണ് എന്ന് എന്റെ നാഥൻ എന്നെ പഠിപ്പിച്ചു. മോനെ നീയും എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന്. പിന്നെ ആ സംഘം ഈജിപ്തിലേക്ക്, ബഷീറും ഉമ്മയും യാക്കോബ് നബിയും ഭാര്യ ലിയയും യഹൂദയും അടങ്ങുന്ന സംഘം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. ഈജിപ്തിൽ അവർ എത്താനാകുമ്പോ നസറുൽ അമീനും മുഖറബിലും ഡാക്കബറക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ യൂസഫ് നബിയോട് പറഞ്ഞു, ഒരു തലമുറയുടെ തലതൊട്ടപ്പനായ മഹാനായ ഇസ്രായേലി പ്രവാചകന്മാരുടെ ഉപ്പാപ്പയായ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവതാ വരുന്നു, സ്വീകരിക്കുന്ന നബിയെ എന്ന്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാം ഈജിപ്ത് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു സ്വീകരിക്കാൻ. അതെ, അള്ളാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസലാം ഈജിപ്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപുത്രനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാം പിതാവിനെ സ്വീകരിച്ച് വരവേറ്റു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചിട്ട് കരയുകയായിരുന്നു രണ്ടുപേരും. കാലമെത്ര കഴിഞ്ഞു പോയി സുധനെ, നീ കണ്ണിൽ നിന്നും വിട ചൊല്ലി മറഞ്ഞിട്ട് പൊണ്ടേ, ഇന്ന് നിന്നെ കാണാൻ വിധി തന്ന അഹദില ശുക്രിൻ അല്ലയൊലി മുഴക്കുന്നു ഞാനേ, അല്ലയൊലി മുഴക്കുന്നു ഞാനേ. പാപ്പയും മകനും ചേർന്ന് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കണ്ട ജനങ്ങളും സന്തോഷത്തിന്റെ കണ്ണുനീർ വീഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഈജിപ്ത് കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട പാപ്പയും ബെന്യാമിനെയും കൂടെ നിർത്തി. സഹോദരന്മാർക്ക് സൗദങ്ങൾ പണിത്, വീടുകൾ പണിത് കൊടുത്തു യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാം. അങ്ങനെ ഒരു പ്രവാചക സംഗമത്തിന് വീണ്ടും ഈജിപ്ത് തുടക്കം കുറിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ വിശാലമായ ചരിത്രത്തിലെ ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മിസ്റിലെ പൂന്തലാബ് എന്ന ചരിത്രത്തിന് ഞാനിവിടെ അടിവര കുറിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായി ഇത്തരം പ്രവാചകന്മാരുടെ ഹക്ക് ജാവ് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബിൽ ദീനീ ബോധം തരട്ടെ. അള്ളാഹു അവരുടെയൊക്കെ പാത പിൻപറ്റ് ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരെയൊക്കെ സ്വർഗത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അവരുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ പടച്ചോൾ നമുക്ക് തൗഫീഖ് തരട്ടെ. സൗന്ദര്യവാൻ ആ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ആ യൂസഫ് നബിക്ക് ജന്മം കൊടുത്ത മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും സ്വർഗലോകത്ത് കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മളിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു അവന്റെ കലാഹു കൊണ്ട് കണക്കാക്കിയ എല്ലാ രോഗങ്ങളെയും അള്ളാഹു നമുക്ക് ശിഫയാക്കി തരട്ടെ. ഈ പ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു രോഗശമനം തരും. ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയവരുണ്ട്. അവിടൊക്കെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെയൊക്കെ രോഗശമനം അള്ളാഹു രോഗങ്ങളേക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ മനസ്സിന്റെ കത്ത് അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫിന്റെ സഹോദരങ്ങൾ, ഇതിനുവേണ്ടി അഹോരാത്രം പാടിപെട്ട് കഷ്ടപ്പെട്ട പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അവർക്ക് അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. കുടുംബത്തിനോടും നാടിനോടും വന്ന് ചേരാനും നാടിനും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കാനും നമ്മുടെ പ്രവാസികൾക്ക് അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാതരം ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രവാസികളായ ആൾക്കാരെയും നമ്മളെയും
അള്ളാഹു കാത്തു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നല്ല മക്കളാക്കി തരട്ടെ. മക്കൾക്ക് അള്ളാഹുവിനെ ഇൽമു കൊടുക്കട്ടെ. ഉപകാരമുള്ള ഹൈറായ മക്കളാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ ബന്ധുപത്രാദികൾ അവരുടെ ഒക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ടത് മുഴുവൻ പേർക്കും ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട ദീർഘായുസ്സും ആരോഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിതത്തിൽ കഷ്ടപ്പാട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലരുമുണ്ട്. അവിടെയൊക്കെ ദാരിദ്ര്യം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ഈ സംഗമത്തിന് ഇവിടെ സാക്ഷ്യം വഹിച്ചവരും അതുപോലെ തന്നെ ആധുനിക വിദ്യയായ ഓൺലൈനിലൂടെ ഇത് പല നാടുന്നും കാണുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്ത് നൽകട്ടെ. നല്ലത് കേൾക്കാനും നല്ലത് പഠിക്കാനും എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തരുമാറാകട്ടെ. കടങ്ങൾ വീട്ടാൻ അള്ളാഹു മാർഗം നൽകട്ടെ. കടക്കാരനായി മരിക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹു നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. പരീക്ഷ അഭിമുഖീകരിക്കണം നമ്മുടെ മക്കളൊക്കെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഹൈറായ വിദ്യാഭ്യാസവും ഉന്നതമായി വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർക്ക് അള്ളാഹു സാലിയായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്ക് അള്ളാഹു ഹൈറായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ. നമ്മുടെ ആൺകുട്ടികൾക്ക് ഹൈറായ ഇണകളെയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മത്തിന്റെ പെൺകുട്ടികളുടെ കൽബിന്റെ അകത്ത് അള്ളാഹു ദീനീ ബോധം കൊടുക്കട്ടെ. പടച്ച തമ്പുരാൻ സമുദായത്തെയും ജനിച്ച നാടിനെയും കുടുംബത്തെയും ഒക്കെ അപമാനത്തിലേക്ക് വിടുന്ന രൂപത്തിലാക്കാതെ അള്ളാഹു ഇസ്സത്തോടെ ജീവിക്കാനും സൗഭാഗ്യത്തോടെ ജീവിക്കാനും നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വിശുദ്ധ മക്ക കാണാൻ, പരിശുദ്ധ മദീന കാണാൻ, അള്ളാഹു അവന്റെ പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹിച്ച പുണ്യ ഭൂമികൾ കാണാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനും മരിച്ചു കഴിഞ്ഞിട്ട് ചെന്ന് കിടന്നിരിക്കുന്ന ഖബറിന്റെ അകത്തെ ഭയാനകരമായ ഇരുട്ട് അള്ളാഹു സലാത്തിന്റെ പുണ്യം കൊണ്ട് പ്രകാശപൂരിതമാക്കി തരാനുള്ള തൗഫീഖ് തരട്ടെ. പടച്ച തമ്പുരാൻ നമ്മുടെ ഖബറിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ഖബറിൽ, സകല മുഅ്മിനീങ്ങളുടെ ഖബറിലും നമ്മുടെ ചൊല്ലുന്ന സലാത്ത് പ്രകാശമാക്കി എത്തിച്ചു കൊടുക്കട്ടെ. ബിഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാല്ലാഹ് വേദി ഒരുക്കുന്ന ഗുണാജ വെൽഫെയർ അസോസിയേഷന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക്, എന്റെ ശബ്ദം ശ്രമിച്ച എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക്, സൗണ്ട് സിസ്റ്റം ഉൾപ്പെടുത്തുന്ന കൂട്ടുകാർക്ക്, അതുപോലെ തന്നെ ഓൺലൈൻ സിസ്റ്റം സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദ്യവാദം സമർപ്പിച്ചുകൊണ്ട് താൽക്കാലിക വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവര്, മാസം തോറും നടത്തി വരുന്ന ദഫറാത്തീവ് നാളെ രാത്രിയാണ്. പൗരസ്കാരാനന്തരം പള്ളിയിൽ വെച്ച് ദഫറാത്തീവ് നടക്കുന്നതായിരിക്കും. എല്ലാവരും എത്തണം അറിയിക്കുന്നു. നാളെ രാത്രി മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല, ദഫറാത്തീവ് ഉള്ളത് കൊണ്ട് നല്ല രാവിലെ ഉണ്ട്, നല്ല രാത്രിയല്ല. ഇതേ വേദിയിൽ തന്നെ ഗുണാജ് തർബീത് ഇസ്ലാം ദഫ് കമ്മിറ്റിയുടെ 53-ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പര മാർച്ച് 5 മുതൽ 9 വരെ ഇതേ വേദിയിൽ തന്നെ നടക്കാനിരിക്കും.